ഹലോ എസ് പി ഫിലിപ്പോസ് ഹിയർ അതേടോ എസ് പി അദ്ദേഹം തന്നെ ഒരുപാടിട്ട് വളച്ചു നീട്ട് അതാ കാര്യം പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി മനു രക്ഷപ്പെട്ടു സാർ ഏത് പുനത്തിൽ വെച്ചാണോ സംഭവിച്ചത് Is he conscious? ഒട്ടും ബോധമില്ല. ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട്. ബോഡി ആകെ ബുള്ളറ്റ്സ് ആണ്. തിയേറ്റർ റെഡിയാണ് സർ. ബ്ലഡ് റെഡി. ഏതാ ഗ്രൂപ്പ്? ഓ പോസ്റ്റ്. എന്തായാലും പേര്? മനു. അതാ റെക്കോർഡ്സ്. കം. അവന്റെ ഒരു ടിവിയും കോപ്പും എടുത്തോണ്ട് വാ. മാറിക്ക. ബഹളം വെക്കണ്ട, അവർ മാറിക്കോളൂ. പ്ലീസ്. നിങ്ങളൊക്കെ ശല്യം ചെയ്യാതെ ഡോക്ടറെ കടത്തി വിടൂ. പ്ലീസ്. പ്ലീസ് ഒന്ന് പോയിക്കോട്ടെ. തിയേറ്ററിന്റെ മുമ്പിൽ ഇങ്ങനെ ബഹളം വെക്കരുത്. മാറിക്കോ. മാറോ. ഇത് ഏതായാലും ഒരു അഞ്ചാറ് മണിക്കൂർ എടുക്കും. അതുവരെ ഇവിടെ കുത്തിപ്പിടിച്ച് നിൽക്കാനൊന്നും എനിക്ക് വയ്യ. ഞാൻ പോണു. അത്യാവശ്യം വല്ലതുണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി സർ. ആ പിന്നെ താൻ ഇവിടെ തന്നെ ഉണ്ടാവണം സർ. അമ്മണിയില്ലേ? ഉണ്ട് സർ. പേടിക്കണ്ട സാറേ, അതിൽ നിങ്ങളുടെ നമ്പറൊന്നും എഴുതി വെച്ചിട്ടില്ല. ഇറങ്ങി വാ. അത്യാവശ്യമുള്ള നമ്പറൊക്കെ ഈ അമ്മണിക്ക് മനപ്പാടുവാ. ഇതെന്താ ഇങ്ങനെ നോക്കുന്നേ? ആദ്യം കാണുന്ന പോലെ. ആയിരം തവണ കണ്ടാൽ ആദ്യം കാണുന്ന പോലെയാ. എന്താ നിന്റെ പത്യം? 10-20 വയസ്സുള്ള ഒരു തീരെ തള്ളയാന്ന് കണ്ടാ തോന്നുകയല്ല. ഇന്നെന്താ ഇവിടെ ആരും ഇല്ലേ? ആ ഉച്ചവരെ എറണാകുളം ജില്ല ഭരിക്കുന്ന സാറിന്റെ റാങ്കിൽപ്പെട്ട ആളുണ്ടായിരുന്നു, കൂടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സും. ഓ സോമൻ, ആ റാസ്കൽ എന്നാ നിന്റെ കസ്റ്റമർ ആയിരുന്നു? അത്രയ്ക്ക് അടുപ്പമൊന്നുമില്ല, അറിയാന്നേ ഉള്ളൂ. ഓ 4-5 വർഷം മുമ്പ് ഈ സമയത്ത് എന്തായിരുന്നു ഇവിടുത്തെ തിരക്ക് കവറടിക്കാനേ? ഏതായാലും നിന്റെ ഇപ്പോഴത്തെ സെറ്റപ്പ് തന്നെയാ നല്ലത്. ആളും ചാവില്ല,
കണ്ണും പോവില്ല. ഏതാ മുറ്റത്ത് നാലഞ്ച് പുതിയ വണ്ടി കിടക്കുന്നത്? വാങ്ങിയതാണോ സീസ് ചെയ്തോ? തവണ മുടങ്ങിയത് കൊണ്ട് സീസ് ചെയ്തതാ. ആ എങ്ങനെയുണ്ട് ജയിൽ ചാടിവിന്റെ കണ്ടീഷൻ? ആ ചാവില്ലാന്ന് തോന്നുന്നു. ഒരു മിനിറ്റേ. ഇതെന്താ അവളൊന്നും വാങ്ങിയില്ലേ? ഇല്ല. ശങ്കരേട്ട നിർബന്ധിച്ചു കാണില്ല? നിർബന്ധിച്ചു. ഒരുപാട് നിർബന്ധിച്ചപ്പോ തനിക്കും കുഞ്ഞിനും ആവശ്യമുള്ളതൊക്കെ ഭർത്താവ് വാങ്ങി തരുന്നുണ്ടെന്നും അതിൽ താൻ തൃപ്തയാണെന്നും അമ്മയോട് പറയാൻ പറഞ്ഞു. പിന്നെ ഗുരുവായൂരിലെ പ്രസാദമാണെന്ന് പറഞ്ഞപ്പോ അത് മാത്രം വാങ്ങി. വാങ്ങിയോ? എന്നിട്ട് എന്തു പറഞ്ഞു അവള്? മനസ്സും പ്രവൃത്തിയും നന്നാവാതെ ഒരു അമ്പലത്തിലും പോയിട്ട് കാര്യമില്ലെന്ന് അമ്മയോട് പറയാൻ പറഞ്ഞു. രാവിലെ നിങ്ങൾ ഫോൺ ചെയ്തപ്പോ ഞാൻ പറഞ്ഞില്ലേ അതേ കണ്ടീഷൻ തന്നെയാണ് ഇപ്പോഴും. കുറഞ്ഞത് 48 മണിക്കൂറെങ്കിലും കഴിഞ്ഞ എന്തെങ്കിലും പറയാൻ പറ്റൂ. നാളെ ആയിരുന്നു ഡേറ്റ്. ഇനിയിപ്പോ അടുത്ത ഡേറ്റ് എന്നാണെന്നൊക്കെ ഗവൺമെന്റിനെ അറിയിക്കണം. ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ടേ. എന്ത് ഫോർമാലിറ്റി? എന്ത് ഡേറ്റ്? ആ അവനെ നാളെ തൂക്കാൻ വെച്ചിരുന്നല്ലേ, അതിനിടയ്ക്ക് എങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇനി അടുത്ത ഡേറ്റ് എന്നാണെന്നൊക്കെ ഗവൺമെന്റിനെ അറിയിക്കണേ. അതാ ഉദ്ദേശം എന്നാ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞ വലിയ ഉപകാരമായിരുന്നു. തൂക്കുമരത്തിലേറ്റുന്ന കാര്യം പറയുമ്പോ തന്റെ മുഖത്ത് അഷ്ടപ്രഥമം കഴിച്ച രസമാണല്ലോ. അങ്ങനെ കൊല്ലേണ്ട ഒരുത്താണ് പിന്നെ എന്തിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? അവിടെ വെച്ചങ്ങ് അവസാനിപ്പിച്ച കാര്യമില്ലേ? ബാർബേറിയൻ. നിങ്ങൾ എന്തിനാ അങ്ങനെ എക്സൈറ്റഡ് ആവുന്നു? എക്സൈറ്റഡ് ആവും. ഹൃദയമുള്ളവർ ആരായിരുന്നാലും എക്സൈറ്റഡ് ആയി പോവും. ഒന്നും രണ്ടും അല്ല, 8 മണിക്കൂർ സമയമെടുത്തു നിങ്ങൾ അഭിഷേകം ചെയ്ത ബുള്ളറ്റ്സ് പുറത്തെടുക്കാൻ. ഇനിയും ദിവസങ്ങളെടുക്കും അവനൊരു അക്ഷരം ഉരിയാടാൻ. ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണവേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടാൻ ഇത്രയും ദിവസം ഞങ്ങൾ കുറെ പേരെടുത്ത അധ്വാനവും മെഡിസിനും അറ്റൻഷനും ഒക്കെ അവനെ തൂക്കുമരത്തിലേക്ക് തള്ളാനാണെന്ന് കേൾക്കുമ്പോ ആരായാലും എക്സൈറ്റഡ് ആയി പോകും മിസ്റ്റർ. 3-4 കൊല്ലം പഴക്കമുള്ള കേസായതുകൊണ്ട് ഡോക്ടർക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടാവില്ല. സ്വന്തം ജ്യേഷ്ഠനെ അയാളുടെ ഭാര്യയും കൊന്ന് ചാക്കി കെട്ടി വലിച്ചെറിഞ്ഞവനാണവൻ. അതും പെറ്റമ്മയെ പോലെ ബഹുമാനിക്കേണ്ട ചേട്ടത്തമ്മയോട് തോന്നിയ കാമഭ്രാന്ത് കാരണം. ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിനും എന്തിന് ഇന്ത്യൻ പ്രസിഡന്റിന് പോലും തോന്നാത്ത ദയ നിങ്ങൾക്ക് അവനോട് തോന്നേണ്ട കാര്യമില്ല മിസ്റ്റർ. ദ ലോ യു അപ്പോൾ ഐ അബോർ ഇറ്റ്. ജീവൻ കൊടുക്കാൻ അധികാരമില്ലാത്ത ഒരാൾക്കും അത് എടുക്കാനും അവകാശമില്ല. നിങ്ങളോടല്ലേ പറഞ്ഞത് ഇപ്പൊ കാണാൻ സാധിക്കില്ല എന്ന്? ദിസ് ഈസ് ടു മച്ച്. ഒരു വക്കീലിന് തന്നെ ക്ലയന്റിനെ കാണാൻ കഴിയില്ല എന്ന് വെച്ചാ ഇത് എവിടുത്തെ നിയമം മിസ്റ്റർ? ഞങ്ങൾക്ക് നിങ്ങളോട് തർക്കിക്കാനൊന്നും സമയമില്ല. കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഡോക്ടർ ഗിരിയോട് പറഞ്ഞാൽ മതി. ഓ ആയിക്കോട്ടെ. എവിടെയാണാവോ നിങ്ങളുടെ ഗിരി? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. സോ യു ആർ ഡോക്ടർ ഗിരി? യെസ്. ബെറ്റർ യു സോൾവ് മൈ പ്രോബ്ലം. വാട്ട്സ് യുവർ പ്രോബ്ലം? ഈ മുറി കിടക്കുന്ന പ്രതി. പ്രതിയല്ല, പേഷ്യന്റ്. ഓക്കേ, പേഷ്യന്റ്. മനു എന്റെ ഒരു ക്ലയന്റ് ആണ്, എനിക്ക് അയാളെ ഒന്ന് കാണണം. അത് ഡോക്ടർ പറയാൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. മനു സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. ഓക്കേ, ഐ വിൽ കീപ് മം. സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് അയാളെ ഒന്ന് കാണാലോ. മനു നിങ്ങളുടെ ക്ലയന്റ് ആണ് പറഞ്ഞു. സാർ ആരാന്ന് പറഞ്ഞില്ല? പറഞ്ഞു ഇവരോട് നിങ്ങൾ വരുന്നതിന് മുമ്പ്. പോട്ടെ, ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഐ ആം അഡ്വക്കേറ്റ് സേതുലക്ഷ്മി. ഈ മനുഷ്യന്റെ കേസ് സെഷൻസിലും ഹൈക്കോർട്ടിലും വാദിച്ചത് ഞാനാണ്. ഐ സ്റ്റേറ്റ് ബ്രീഫ്. അപ്പോ വെറുതെ അല്ല തോറ്റത്. ഇത് ഞാൻ ഒരുപാട് കേട്ടതാ. എനിക്ക് അയാളെ കാണാൻ പറ്റോ ഇല്ലയോ അത് പറഞ്ഞാ മതി. ബുദ്ധിമുട്ടാണ്, 2 ദിവസം കഴിഞ്ഞിട്ട് ആലോചിക്കാം. സന്തോഷം. ഈ വിവരം ഈ സഹോദരങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ വായി തളിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്റെ പാട് നോക്കി പോയാനെ. എനിവേ, താങ്ക് യു വെരി മച്ച് ഡോക്ടർ. ഞാൻ ഹോസ്റ്റലിലേക്ക് പോവാ. ശ്രുതി, നീ വരുന്നുണ്ടോ? നിന്ന് ചതില് കയറിയാലോ, നിനക്ക് നിന്റെ കാമുകനെ കാണാൻ കഴിയില്ല. അതിന് ഇവര് സമ്മതിക്കാൻ പോണില്ല. ഈ കുട്ടി മനസ്സിലായി. എന്താ? ഞാൻ മനുവിനെ ഒന്ന് കണ്ടുട്ടെ സർ. അനുവദിക്കാൻ പാടില്ലാത്തതാണ് എങ്കിലും ജസ്റ്റ് എ ഗ്ലാൻസ്, അതിൽ കൂടുതൽ സമയമെടുക്കരുത്. അല്ല കുട്ടി, ഈ മനുവിന് സ്വന്തക്കാരും ബന്ധുക്കളും ആരുമില്ലേ? അമ്മ, ചേച്ചി, അങ്ങനെ എല്ലാരും ഉണ്ട്. എന്നിട്ട് ആരും ഇതുവരെ അന്വേഷിച്ചു പോലുമില്ലല്ലോ. കുട്ടി പോയിക്കോളൂ, പോയി കണ്ടോളൂ. ഹലോ, ഗുഡ് ഈവനിങ് ഡോക്ടർ. എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? എങ്ങനെയുണ്ട് നമ്മുടെ പേഷ്യന്റ്? പിന്നീട് ഓർത്തപ്പോഴാ എനിക്ക് തോന്നിയത് ഡോക്ടർ പറഞ്ഞ കാര്യമുണ്ട്. ഈ കണ്ട വേദനയും നരകയാതനയും ഒക്കെ അനുഭവിച്ച അവനെ വീണ്ടും കഴിവേറ്റാൻ കൊണ്ടുപോകാന്ന് പറയുമ്പോ സമ്മതിച്ചു. ഇത്തിരി കട്ടി തന്നെയാ. നമുക്കൊരു കോംപ്രമൈസിലെത്താം.
ഡോക്ടർ തന്നെ അവനെ അങ്ങ് ഫിനിഷ് ചെയ്തേക്ക്. വളരെ സിമ്പിൾ ആയിട്ട് ഏതെങ്കിലും മരുന്നൊന്ന് മാറ്റി കൊടുത്താൽ മതിയെന്നേ. ഹാ, ദൈവം പോലും അറിയേല. ഒന്ന് പോകുന്നുണ്ടോ ഇവിടുന്ന്? പോകാനല്ല, തന്നോട് നാല് വർത്തമാനം പറയാൻ തന്നെയാ ഞാൻ വന്നത്. താൻ എന്താ എന്നാന്ന് വിളിച്ചത്? ബാർബേറിയൻ. ഫിലിപ്പോസിന്റെ മോത്തു നോക്കി അങ്ങനെ വിളിച്ചിട്ട് വിളിച്ചവന്റെ നാക്ക് ബാക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു പട്ടിയും ഭയന്നിട്ടല്ല ആ സ്ഥലം അതായിപ്പോയി. അതുകൊണ്ട് താൻ രക്ഷപ്പെട്ടു. കാണുന്നു തനിക്ക് തന്റെ കണ്ണ് മലർന്ന് തുറന്നിരിക്കുമ്പോ അവനെ ഞാൻ അവിടുന്ന് പൊക്കും. അതും അവന്റെ ഈ അവസ്ഥയില് ഒന്ന് എതിർത്ത് നോക്ക്. ഞൊട്ടും താൻ കിടന്ന് ചെലക്കാണ്ട് എന്താന്ന് വെച്ചാ ചെയ്യടോ, അപ്പൊ കാണാം. അന്ന് ഞാൻ രക്ഷപ്പെട്ടത് ആശുപത്രിയിലായിരുന്നു കൊണ്ടല്ലേ, പക്ഷെ ഇന്ന് ഞാൻ തന്നെ വിളിക്കാം 100 പ്രാവശ്യം. ബാർബേറിയൻ, ബാർബേറിയൻ, ബാർബേറിയൻ. പോയി പണി നോക്കണം പുല്ലേ. ഹലോ, അതേ സീം ഉണ്ടല്ലോ. അല്പ തിരക്കിലാണ്, ഡോക്ടർ വന്നിട്ടുണ്ട്, ചെക്കപ്പിലാണ്. ഏയ് ഒന്നുമില്ല, റുട്ടീൻ, അത്രേ ഉള്ളൂ. കഷ്ടം ഇങ്ങനെ ഒന്നര വിട്ട് തന്നെ മുണ്ട പൊക്കി കാണിക്കാന്ന് വെച്ചാ. വാചകടിക്കണ്ട, ഞാൻ പറയുന്ന അങ്ങ് കേട്ടാ മതി. ഓ, കുത്തിയടത്ത് തന്നെ വീണ്ടും കുത്തി. ആ, എന്റെ ചോദ്യത്തിന് സാർ ഇതുവരെ മറുപടി പറഞ്ഞില്ല. പറഞ്ഞല്ലോ പൂർണമായും ഭേദമായിട്ട് അവനെ വിട്ടാ മതിയെന്ന്. അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. എന്റെ ചോദ്യത്തിന് ആ ഉത്തരം പോരാ. മരണശിക്ഷ കിട്ടേണ്ടവനല്ല അവൻ. അത് തീരുമാനിക്കാൻ ഞാനോ താനോ ആരാ? ഇന്ത്യൻ പ്രസിഡന്റിന് പോലും അവനോടൊരു ദൈവം തോന്നിയില്ല, പിന്നെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ശേഖരൻ എന്ന വ്യക്തിക്ക് ചിലപ്പോ ഒന്നും കഴിയില്ല, പക്ഷെ ഒരു മുഖ്യമന്ത്രിക്ക് വല്ലതും കഴിഞ്ഞിരിക്കും. ശരി, എന്താ തനിക്കവനെ പെട്ടെന്ന് ബോധ്യപ്പെടാൻ കാരണം? പറയാം. ഹ്യൂമൻ ടെൻഡൻസിയെ കുറിച്ച്, അതായത് മനുഷ്യന്റെ ഉള്ളിലെ വാസനകളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഈ നാട്ടിലെ നിയമത്തിൽ അത് മനസ്സിലാകണമെന്നില്ല. നിയമത്തെക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഒരു ഡോക്ടർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. കാമവെറി പൂണ്ട് സ്വന്തം ചേട്ടത്തിയമ്മയെ റേപ്പ് ചെയ്യുന്നതിനിടയിൽ തടയാമെന്ന ചേട്ടനെ ക്രൂരമായി കൊല്ലുക, അതിന് വിറ്റ്നസ്സായ ആ സ്ത്രീയെ തുടർന്ന് കൊല്ലുക. അത്തരം ക്രൂരമായ വാസനയുള്ള ഒരാൾ, അതും ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരൻ, സ്വന്തം കാമുകിയോട് ഒരിക്കൽ പോലും മിസ്ബിഹേവ് ചെയ്തിട്ടില്ല. ഐ സ്ട്രെസ് ഇറ്റ് നോട്ട് ഈവൻ വൺസ്. ഇത് പറഞ്ഞത് അവനല്ല, അവളാ. അവന്റെ കാമുകി, അത് നിറകണ്ണുകളോടെ. ചേട്ടനോടും ചേട്ടത്തിയമ്മയോടും മനുവിനുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ അവൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു ചെറുപ്പക്കാരൻ ഇതുപോലൊരു ക്രൈം, നെവർ. നോ, ഇറ്റ്സ് റിഡിക്കുലസ്. സോറി സാർ, ഞാൻ വിശ്വസിക്കില്ല. യുവർ പോലീസ് വിൽ ഡു ദ വേർസ്റ്റ്. പോലീസ് ഉണ്ടാക്കി ഈ കെട്ടുകഥ അപ്പാടെ വിഴുങ്ങാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് സാർ. താൻ പറയുന്നത് പോലാണെങ്കിൽ അതിനകത്തൊരു എലമെന്റ് ഉണ്ട്. സാറിന് തോന്നിയില്ലേ? എനിക്കും തോന്നി. ലൈഫിൽ നമ്മൾ ആരൊക്കെയോ ആയിരിക്കാം, പക്ഷേ മനുഷ്യത്വം നമ്മളിലൊക്കെ അല്പം ബാക്കിയുള്ളത് കൊണ്ടാണ് അങ്ങനെ തോന്നിയത്. കേസ് റീഓപ്പൺ ചെയ്യേണ്ടി വരും, പക്ഷേ അതിന് പ്രൊവിഷൻ ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യണം. റീഓപ്പൺ ചെയ്യണമെങ്കിൽ റീഓപ്പൺ ചെയ്യണം. ഒരു ജീവന്റെ കാര്യമല്ലേ? തീർന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും അത് തിരിച്ചു കൊടുക്കാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ല. ഒരു മുടിനാരിന്റെ സാധ്യത ഉണ്ടെങ്കിൽ പോലും ശ്രമിക്കണം, അതിലൊരു അമാന്തവും കാണിക്കരുത്. പിന്നെ വീണ്ടും അന്വേഷിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥന് ഈ സ്പിരിറ്റും സിൻസിയറിറ്റി ഉണ്ടായിരിക്കണം. അതാ പ്രോബ്ലം. അങ്ങനെയുള്ള ഒരാളെ ഞാൻ കുറെ നാളായി തേടിക്കൊണ്ടിരിക്കുക. കിട്ടണ്ടേ? ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ ഒരാളുടെ പേര് പറയട്ടെ. നരി. നരിയോ? അതെന്ത് പേരാടോ? ആളെ ഞാൻ കണ്ടിട്ടില്ല, പരിചയമില്ല. ഒരു ജേർണലിസ്റ്റ് പറഞ്ഞുള്ള അറിവാ. ഈ നരി എന്നുള്ള പേര് ഇരട്ടപ്പേരായിരിക്കും. ഒറ്റപ്പേരുള്ളവരെ തന്നെ കണ്ടുപിടിക്കാൻ പ്രയാസം. പിന്നെ ആ ഇരട്ടപ്പേര് നരി. ദേശാഭിമാനി എവിടോ? ഉണ്ട് സാർ, അടിയിലുണ്ട്. അടിയിലല്ല, മോളിൽ. മറ്റവൻ ഭരിക്കുമ്പോൾ മനോരമ, മാതൃഭൂമി, മോളി വരണം. മനസ്സിലായോ? യൂസ്ലെസ്. പാർട്ടിക്ക് ഇവിടെയും സിഐഡികളുണ്ട്. മോളിൽ ദേശാഭിമാനി കണ്ടില്ലെങ്കിൽ എന്റെ സീറ്റ് കീറും. കാളം കളികാളും. താനും സിഐഡി ആണോ? ഹലോ, ഗുഡ് മോർണിംഗ്. ഡി ജി പി അഖിലേഷ് അവസ്ഥ സ്പീക്കിംഗ്. കൊടുക്കൂ, കൊടുക്കൂ. 100 ആഴ്ച കിളവന്. ഇപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദേ ഫോണിൽ ആൾറെഡി. ഹലോ. ഏതാണോ ഡി ജി പി തന്റെ ഫോഴ്സിൽ ഒരു നരി. സാർ നാറിയോ? നാറിയല്ലടോ, നരി. നരി തനിക്കെന്താ ഇപ്പൊ മലയാളം പിടിക്കത്തില്ലേ? അതോ നാക്കോടി കഴിഞ്ഞിട്ടോ? മനസ്സിലായി സാർ, ഉടൻ തന്നെ ട്രസ്റ്റ് ചെയ്യാം. ഏതാണോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു നാറി, അല്ല നറി, അങ്ങനെ ഒരാളുണ്ടോ? നരിയും പുളിയും ഒക്കെ സുഹിലേ ഉള്ളൂ സാർ. എന്നെ പഠിപ്പിക്കണ്ട, എന്നെ പഠിപ്പിക്കണ്ട സാർ.
സോറി സർ. ഫൈൻഡ് ഔട്ട് ദിസ് നറി. യെസ് സർ. ഒരു പക്ഷേ നറി അയാളുടെ നിക്നെയിം ആയിരിക്കും. സർ സർ, ഈ നരി എന്ന് പറയുന്ന നമ്മുടെ ഡി ഒ എസ് പി നരിമാൻ ആയിക്കൂടെ? ചിലർ അയാളെ നരി എന്ന് വിളിക്കാറുണ്ട്. ഓ, നമ്മുടെ ഡിവൈഎസ്പി അശോക് നരിമാൻ ആ യൂസ്ലെസ്നെ നറി എന്ന് വിളിക്കുമോ? എനിക്കറിയില്ല, എനിക്കറിയില്ല. ആ തല്ലിപ്പൊളി ഇപ്പൊ എവിടെ ഉണ്ടോ? ട്രേസ് ചെയ്യാം സർ. എന്താ സർ കാര്യം? ഇറ്റ് ഇസ് നൺ ഓഫ് യുവർ ബിസിനസ്. കുഴി തിന്നാൽ മതി, അപ്പം എണ്ണണ്ട. സർ, ഡി ജി പി അല്ലേ? ഹലോ, ഐ ആം ഡി ജി പി അഖിലേഷ് അവസ്തി സ്പീക്കിംഗ് ഫ്രം ഹെഡ്ക്വാർട്ടേഴ്സ്. സർ, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വലിച്ചു വാരി നീട്ട നേരെ മാത്രയിലേക്ക് വരണമെന്ന്. ആ കാര്യം പറ. സോറി സർ. സർ, ട്രസ്റ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ നറി? ആ ആളെ മനസ്സിലായി. നമ്മുടെ അശോക് നറിമാൻ, അതാണ് അയാളുടെ പേര്. ഡിവൈഎസ്പി പേര് ചെറുതായി നറി എന്ന് വിളിക്കും സർ. ഓ, നറി അല്ലടോ, നരി. നരി ആ ആ തന്നോട് പറയാനുള്ള കാര്യമാണെങ്കിൽ ഞാൻ പിന്നീട് പറയും. താനിപ്പാലെ ട്രേസ് ചെയ്ത് വെക്ക്, നിർത്തട്ടെ. അവനെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈന്റ് കിട്ടിയോ? അതാ ഡി ജി പിയുടെ സംശയം. അഥവാ ഏതെങ്കിലും കംപ്ലൈന്റ് കിട്ടിയാൽ സ്റ്റേ ആക്ഷൻ എടുക്കരുതെന്ന്. അവൻ നല്ലവനാണ്, മിടുക്കനാണ്, ഓണസ്റ്റ് ആണ് എന്നൊക്കെയാ ഡി ജി പിക്ക് അവനെ കുറിച്ചുള്ള അഭിപ്രായം. താനത് എന്ത് നോക്കിക്കുക? ഫോൺ തന്നില്ലേ? ഇല്ല. എന്നാ തരുന്നില്ല? പോ. അപ്പൊ എന്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല. വെരി ഗുഡ്. പക്ഷെ ഒരു കാര്യം, അവനൊരു കുഴപ്പമുണ്ട്. ആളൊരു മുൻകോപിയ, അതുപോലെ ചൂടനും. ഇനി എന്റെ മോന്റെ മുൻകോപത്തിനും ദേഷ്യത്തിനും ചൂടിനും ഒക്കെ ഒരു നിയന്ത്രണം വരും. കിട്ടുന്നവരെയൊക്കെ തല്ലാനും തൊഴിക്കാനും ഒന്നും എന്റെ മോനിനെ തോന്നുകയല്ല. അമ്മയോട് ആരാ പറഞ്ഞേ ഞാൻ കിട്ടുന്നവരെയൊക്കെ തൊഴിച്ചോണ്ടിരിക്കുകയാണെന്ന്? പിന്നെ കുറച്ചൊക്കെ ഉണ്ട്, അതെന്റെ ജോലിയുടെ ഭാഗമല്ലേ? ആ, അങ്ങനെയൊക്കെയാ ഞാനും വിശ്വസിച്ചിരുന്നത്. ഇപ്പൊ മനസ്സിലായി അതിലൊന്നും ഒരു കാര്യവും ഇല്ലാന്ന്. ഇന്നലെ ടി വി വന്ന സിനിമയുടെ പേര്, ആ അത് തന്നെ, അതിലൊരു സാമിയുണ്ട് കേട്ടോ. ദേഷ്യമില്ല, കോപമില്ല, അടിയും തൊഴിയും ഒന്നുമില്ല. എന്നിട്ടും എത്ര ഭംഗിയായിട്ടാ കുറ്റമൊക്കെ തെളിയിക്കുന്നേ. അമ്മ ഇതൊക്കെ വിശ്വസിച്ചിരിക്കുകയാണോ? അത് സിനിമയല്ലേ അമ്മേ. ആ അതെന്തു ആയിക്കോട്ടെ, ഏതായാലും നിന്നെ എനിക്കൊന്ന് തണുപ്പിച്ചെടുക്കണം. കേട്ടോ തിരുമേനിയെ, ഇവനെ കുറിച്ച് എന്നും കംപ്ലൈന്റ് ആണെന്നേ. കഴിഞ്ഞ ദിവസം ഒരുത്തൻ വീട്ടിൽ വന്ന് 100 രൂപ വാങ്ങിച്ചോണ്ട് പോയെന്നേ. എന്തിന്? എന്തിനെന്നോ, നീ അടിച്ചു പരത്തില്ലേ അവന്റെ മോന്താ? 3 തുന്നിക്കെട്ടുണ്ടായിരുന്നു. 3 തുന്നിക്കെട്ടോ? ഓ, അവനോ? അതെ. അവൻ എന്താ? ഒന്ന് വന്നേ, പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? പരസ്യം പിടിച്ചവനെ. ഓ ശിവ ശിവ, നീ എന്താ തിരുമേനിയുടെ ചെവി പറഞ്ഞേ? അത് പിന്നെ പരസ്യമായിട്ട് അവൻ നിയമം കയ്യിലെടുക്കാൻ ശ്രമിച്ചു. അമ്മ വന്നാട്ടെ, കേറിയാട്ടെ. അത് ശരിയായില്ല. ആ വിജയ സർ, അമ്മ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് ഓഫീസിൽ വന്നേ. ശരി, വണ്ടി എടുക്കാനറ സർ. ഓഫീസിലേക്ക്. ശരി സർ. ആരാത്? ഫൈനാൻസിന്റെ ആളുകളാ സർ. ഒരു സെക്കൻഡ്. നീ ആ വണ്ടിയുടെ താക്കോലുകള്. ഒരു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുക, മടങ്ങി വന്നാൽ ഉടനെ ഞാൻ ഓഫീസിൽ. നീ വണ്ടിയുടെ താക്കോൽ എടുക്കടാ സർ. ഈ സമയത്ത് ദയവായി എന്നെ ഉപദ്രവിക്കരുത്. ആ താക്കോലും കാടോ. തരാം. എന്താ പ്രശ്നം? എന്താ എന്നോറേ, എന്താ പ്രശ്നം? ഫൈനാൻസിൽ കുറച്ച് ജ്യൂസ് അടയ്ക്കാനുണ്ട്. വേണമെന്ന് വെച്ചിട്ടല്ല സാർ, ഈയിടെയായി ട്രിപ്പ് തീരെ കുറവാ. കൂടാതെ വാപ്പയ്ക്കൊരു ഓപ്പറേഷനും വേണ്ടി വന്നു. എല്ലാം കൂടെ വല്ലാതെ ഞെരുങ്ങിപ്പോയി, അതുകൊണ്ടാ സി സി മുടങ്ങിയത്. താക്കോൽ എടുക്കും. ഇയാൾ നാട് വിട്ട് പോകാനൊന്നും പോകുന്നില്ല. ഈ വണ്ടി മറിച്ചു വെക്കാനും പറ്റില്ല. എന്നാ പിന്നെ ഒരു അവധി കൂടെ കൊടുത്തൂടെ? വേറെ ആളവനെടുക്കട്ടെ, താക്കോൽ എടുക്കടോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ വണ്ടി നിയമപ്രകാരം സി സി ചെയ്യണം. അതെ, താനൊരു മാന്യനായി തോന്നിയോണ്ടാ ഇത്രയും നേരം തന്നെയാ സഹിച്ചത്. ആ താക്കോലും കാണാ. ആരോടെ സംസാരിക്കുന്ന അറിയോ? താക്കോലും കാണാ. വരാമേ ഇപ്പൊ തരാം.
മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ അമ്മ എന്നോട് ക്ഷമിക്കണം. എന്നെ ഈ കോലത്തിലാക്കിയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞോ നരിമാനാണെന്ന്. അശോക് നരിമാൻ. തീർന്നോ എം എൽ എയുടെ പരാതി? എം എൽ എക്ക് പ്രസംഗിക്കാൻ മൈക്ക് വേണ്ട എന്ന് പറയുന്നത് എത്രയോ ശരിയാ. അധികം ഒച്ച വെക്കാതെ പരത്തി നീട്ടാതെ ഒന്ന് പറയാവോ? ഇനി സ്റ്റേറ്റ് അല്ല, ലോക്കൽ അല്ല, ചാനലിനല്ല, ഏത് 16 യന്ത്രത്തിനായാലും ചോദിച്ചതിന്റെ ഇരട്ടി അമ്മണി തരും. ആ നന്ദി പാർട്ടി മറക്കരുത്. അവരുടെ ആളുകളെയാ ആ തെമ്മാട് തല്ലി ചതച്ചത്. പറയുന്നത് ന്യായമാണ്. ഈ അമ്മണി എന്ന് പറയുന്നത് നമ്മുടെ പഴയ കവർ അമ്മണി തന്നെയല്ലേ? അതൊക്കെ പണ്ട്, വളരെ പണ്ട്. ഇപ്പൊ അവരുടെ സ്റ്റാറ്റസേ വേറെയാ. ഓഹോ, സ്റ്റാറ്റസ് അതുപോട്ടെ. ഇപ്പൊ മെമ്പർ പറഞ്ഞല്ലോ തെമ്മാടിന്ന്. ആരായാലേ പല പേരോ വിലാസം വെച്ചോട്ടോ? പോലീസുകാരനാ ആ തെണ്ടിക്ക്. ഞാൻ പല പ്രാവശ്യം നിങ്ങളെ വാൺ ചെയ്തിട്ടുണ്ട്, അസഭ്യമായ വാക്കുകൾ എന്റെ മുമ്പിൽ ഉപയോഗിക്കരുതെന്ന്. ആ പറയൂ, എന്താണ് പേര്? നരിമാനോ കരിമാനോ അങ്ങനെ ഏതാണ്ട. അവിടുത്തെ ലോ ആൻഡ് ഓർഡർ അവന്റെ പരിധി പെട്ടതല്ല. എന്നിട്ടും ആ നരിമാനെയാ ഞാൻ തേടിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ വേണ്ടോ, അപ്പൊ സാറിന് അവനെ കുറിച്ച് വേറെ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടേ? അതെ, മെമ്പർ പൊയ്ക്കോളൂ, കംപ്ലൈന്റ് ഞാൻ തേക്ക് പോയോളാം. ഓ, എന്നാ പിന്നെ വാ. സാർ അവനെ വെറുതെ വിടരുത്. പിന്നെ പാർട്ടി പറഞ്ഞതുകൊണ്ട് ഇത്തവണ ഇലക്ഷനിൽ നിന്നില്ല. അതിനെന്താ പകരം ഭാര്യ എം എൽ എ ആയില്ലേ? ഊവ, എന്നാലും ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോ ഒരു വിഷമം. കർമ്മനിരതനാകൂ, കർമ്മനിരതനാകൂ എന്നൊരു ഉൾവിളി.
വല്ല കോർപ്പറേഷൻ ചെയർമാനോ പി എസ് സി ചെയർമാനോ അങ്ങനെ എന്തെങ്കിലും ആർക്ക് തരിക്കോ? മദ്രാസിലെ ഒരു ഗവർണറുടെ വേക്കൻസി ഉണ്ട്, ഒന്ന് ശ്രമിച്ചു നോക്കൂ. എപ്പോഴും ഇങ്ങനെ നിൽക്കാതെ വല്ലപ്പോഴെങ്കിലും ഒന്ന് ഇരിക്കാം. ആ വേഗം ചെല്ലു, ഭാര്യ വഴക്ക് പറയും. അല്ല, അത് പതിവുള്ളതാ. ഇങ്ങനെയുണ്ട് ഒരാർത്തി. എനിക്കറിയാടോ, ഇത് തന്നെയാ പ്രശ്നം. വീട്ടിലാണെങ്കിൽ ഭാര്യ, പാർട്ടി ആഫീസിലാണെങ്കിൽ സഹപ്രവർത്തകർ, എല്ലാവർക്കും പ്രശ്നം ഇവൻ തന്നെയാ. എങ്കിൽ പിന്നെ അതങ്ങ് നിർത്തിക്കൂടെ സാർ? സാധിക്കില്ലടോ, വയസ്സ് ഇത്രയൊക്കെ ആയില്ലേ. ഇനി രണ്ടോ മൂന്നോ വർഷത്തെ എക്സ്റ്റൻഷന് വേണ്ടി ചെറുപ്പത്തിലെ കൂടിയ ഈ സുഹൃത്തിനെ ഉപേക്ഷിക്കാൻ മനസ്സ് വരുന്നില്ലടോ. എനിവേ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ലീഗൽ ഡിപ്പാർട്ട്മെന്റിനോട് അന്വേഷിച്ചു ചോദിച്ചപ്പോൾ ഹോപ്പ്ലെസ് എന്നാണ് പറഞ്ഞത്. അതുപോലെ പരിചയമുള്ള സീനിയർ പോലീസ് ഓഫീസേഴ്സിനോടും അഡ്വക്കേറ്റിനോടും ചോദിച്ചപ്പോൾ അവരും പറയുന്നത് ശ്രമിക്കേണ്ടതാണ്. ഇപ്പൊ നിങ്ങൾ അത് തന്നെ പറയുന്നു. ഞാനൊരു ഫാക്ട് പറഞ്ഞതാണ് സാർ. ഐ അണ്ടർസ്റ്റാൻഡ്, പക്ഷെ ഞാൻ പറയുന്നു ഇതൊരു ഹോപ്പ്ഫുൾ കേസാണെന്ന്. എനിക്കങ്ങനെ ആശിക്കാൻ അവകാശമുണ്ട്. ഈയിടെ എന്താണെന്നറിയില്ല, ഇനി പ്രായം കൂടി വരുന്നതുകൊണ്ടാണോ അതോ അവരുടെ തലയുടെ മന്ത്രമോ, പതിവില്ലാത്ത ചില വിശ്വാസങ്ങളെല്ലാം തോന്നി തുടങ്ങിയിരിക്കുന്നു. ഈ വിധിയിലൊക്കെ ചില വാസ്തവമുണ്ടല്ലേടു, അല്ലെങ്കിൽ എന്തിനാ നാലഞ്ച് ബുള്ളറ്റ്, ഒരെണ്ണം പോരെ ഒരുത്തന്റെ ജീവൻ കൊടുക്കാൻ. കാലന് എത്ര അവസരം കിട്ടി ആ ചെറുപ്പക്കാരനെ കൊണ്ടുപോകാൻ കഴിഞ്ഞോ? ഇല്ല, ഒരു പറ്റു കിടപ്പുണ്ട്, ജീവന്റെ ഒരു പറ്റു ബാക്കി കിടപ്പുണ്ട്. അതുകൊണ്ടല്ലേ ഒരു തലമുടിദാരന്റെ വ്യത്യാസത്തിന് അവൻ രക്ഷപ്പെട്ടത്. ഈ ഞാനും അതുപോലെ രക്ഷപ്പെട്ടതല്ലേ. പണ്ട് കണ്ണൂർ കേസിൽ നാലുപേരോടൊപ്പം എന്നെയും തൂക്കാൻ പതിച്ചു, എല്ലാ ദയാഹർജികളും തള്ളിക്കളഞ്ഞു, കൂടെയുണ്ടായിരുന്ന നാലുപേരെയും തൂക്കി. അപ്പോഴാ എനിക്കൊരു ജലദോഷം വന്നത്. ശിക്ഷ രണ്ട് ദിവസത്തേക്ക് മാറ്റിവെച്ചു. പൂർണ്ണ ആരോഗ്യത്തോടെ തൂക്കണമല്ലോ, പിന്നെ നടന്നില്ല. ആയുസ് ഒടുങ്ങിയിട്ടില്ല, അതുകൊണ്ട് നടന്നില്ല. അതല്ലേ ശരി. അന്നൊരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു, നീലകണ്ഠൻ മാരാ, മിടുക്കൻ, ഉശിരൻ. ജലദോഷം വന്ന രണ്ടു ദിവസത്തിനിടയ്ക്ക് അയാൾ എന്തു മറുപായമാണോ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ തൂക്കിൽ നിന്ന് രക്ഷപ്പെട്ടു, ഇന്ന് ഈ കസേരയിലിരിക്കുന്നു. ഇതൊക്കെ വിധിയെന്നല്ലാതെ എന്താ പറയുക? സാർ, ഈ പറഞ്ഞ നീലകണ്ഠ മാരാർ എന്റെ ഗ്രാൻഡ് ഫാദറാണ്, എന്റെ അമ്മയുടെ അച്ഛൻ. എനിക്ക് വയ്യ, മാരാരുടെ കൊച്ചുമോണോ താൻ? ആ ചെക്കൻ രക്ഷപ്പെട്ടടോ? എന്താ അവന്റെ പേര്? മനു. മനു, അവൻ രക്ഷപ്പെട്ടടോ? ഇതാ റയർ കോയിൻസിഡൻസ്, അന്ന് മുത്തച്ഛൻ, ഇന്ന് പേരക്കിടാവ്. സി, താങ്ക് യു സാർ. പക്ഷെ അന്നത്തെ കാലഘട്ടവും ഇന്നത്തേതും ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ടല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത് പറയാൻ എനിക്ക് അവകാശമുണ്ടെന്ന്. പക്ഷെ ഞാനിതൊക്കെ പറയുമ്പോഴും എനിക്കറിയാം ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യമാണെന്ന്. എങ്കിലും ശ്രമിക്കണം സർ. ഒരു ജീവന്റെ പ്രശ്നമല്ലേ മോനെ? ഷുവർ സർ. അന്ന് മുത്തശ്ശന് കഴിഞ്ഞത് ഇന്ന് ചെറുപകർ കഴിയട്ടെ. ഗുഡ് ലക്ക്. താങ്ക് യു സർ. ബിജിപി ഒരു മിനിറ്റ്. ചെന്നാൽ ആദ്യം ഫോൺ എങ്ങോട്ടാ? കൊച്ചിക്കോ കോഴിക്കോട്ടിനോ കോട്ടയത്തേക്കോ? അല്ല, അച്ചായൻ അഡീഷൻ അഞ്ചറ്റനോ ഉണ്ടല്ലോ. സാധാരണ ഇവിടെ മനസ്സ് ചിന്തിക്കുമ്പോ അച്ചായനോടെ അച്ഛനെരുത്തും തലക്കെട്ടിന്. അങ്ങനെയാണല്ലോ കണ്ടുവരാറുള്ളത്. ഇല്ല സർ, നവർ നവർ, ഒരിക്കലും. നാൻ നാണും ചപ്പാത്തിയും ഒക്കെ എനിക്ക് പറയും. താൻ പൊയ്ക്കോ പൊയ്ക്കോ സർ. ഇങ്ങനത്തെ കീറാമുട്ടി കേസുകളെ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ.
വെറുതെ മനുഷ്യന്റെ സമാധാനം കളയാൻ. ഏത് കിട്ടാക്കുറ്റിയും പിരിക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ CBI, ഇതും അവരെ ഏൽപ്പിക്കാൻ പറയണം സാർ. അവരെന്ത് കാണിച്ചാലും ജനങ്ങൾക്കും പത്രക്കാർക്കും പൊളിറ്റീഷ്യൻസിനും ഒക്കെ പാൽപായസം കുടിച്ച സുഖം. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണല്ലോ എല്ലാവർക്കും ഒരു ജാതി ക്രിമികടി. നമ്മുടെ ഇനത്തിൽപ്പെട്ടവർ തന്നെ വർഗശത്രുക്കളാവും. ഏതായാലും ഞാൻ ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല ആർക്കും. പിന്നെ അദ്ദേഹത്തെ പോലൊരു വലിയ മനുഷ്യൻ ഇത്ര കോൺഫിഡൻസോട് കൂടി പറയുമ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഗോളിപ്പിള്ള പറ, ഉഴപ്പണോ സീരിയസ് ആവണോ? ഉഴപ്പാനോ? അത് നമുക്ക് ശീലമില്ലല്ലോ സാർ. അപ്പൊ സീരിയസ് ആവാം അല്ലേ സാർ? ഇന്നു മുതൽ, ഈ മിനിറ്റ് മുതൽ. വേണം, ഒന്നുമില്ലെങ്കിലും ഒരു ജീവൻ രക്ഷിക്കാനല്ലേ സാർ? ദാറ്റ്സ് റൈറ്റ്, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഇന്ന് തന്നെ മനുവിനെ ഒന്ന് കാണുന്നു, ഇന്ന് വൈകിട്ട്. അത് വേണോ സാർ? സാർ ഒറ്റയ്ക്ക്? പിള്ള ഇല്ലാതെ ഞാൻ ഉണ്ടോ പിള്ളേ? അതെനിക്കറിയാം സാർ, ഞാൻ വിചാരിച്ചു ഇന്ന് പോകാന്നല്ലേ. പോയിക്കാം. അതെന്ത് ജന്മമാ സാറേ, ഡോക്ടറോ അത് നരിച്ചിറോ? ഇതുപോലൊരു ഹമുക്കിനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യമൊന്നും ഞാൻ ചോദിച്ചില്ല, ജസ്റ്റ് പേഷ്യന്റ് എങ്ങനെയുണ്ട് അത്രേ ചോദിച്ചുള്ളൂ. കടിച്ചു കീറി തിന്നാൻ വന്ന് പന്നാൻ, എന്നെങ്കിലും ഒരിക്കൽ അവനെ നമ്മുടെ കയ്യിൽ കിട്ടാതെ പോവോ? ഇടിച്ച് ഞാൻ ചങ്ക് കലക്കും. അപ്പോ ആ ഡോക്ടർ ശല്യമാകുന്നാണോ റഷീദിന്റെ അഭിപ്രായം? മൂന്ന് തരം. റഷീദെ, അവനെ എത്രയും വേഗം അവിടെ നിന്ന് മാറ്റണം. ആരാ സാർ? ഒന്നും പറഞ്ഞാലും മനസ്സിലാവില്ല. എടോ, വെടി കൊണ്ടുവരുത്താൻ കിടപ്പില്ലേ അവനെ? അതെങ്ങനാ സാർ, അയാൾ വിട്ടുതരണ്ടേ? വഴി കാണണം. 10-20 വർഷമായില്ലേ വേഷം കെട്ടാൻ തുടങ്ങിയിട്ട്. നമ്മൾ വിചാരിച്ചാ തുറക്കാത്ത ഏത് വാതിലുണ്ടോ ഉടനെ കൊച്ചിനെ കാണണം. കൊച്ചിനെയോ? ആ, മാസം തോറും തള്ളി തരുന്നില്ലേ പടി അയാളെ. കൊച്ചുനാരായണനെ സകല ദൈവങ്ങളെയും നമഃ. മിച്ചം വന്നതാ. തനിക്ക് മുടങ്ങാതെ ഞാൻ കൃത്യമായി കാശ് തരുന്നതേ താൻ എന്റെ അപ്പച്ചിയുടെ ആങ്ങളായതുകൊണ്ടല്ല. മീ കൂ അപ്പച്ചി ആങ്ങളല്ലേതണ്ടി, എനിക്ക് വേണ്ട സ്പിരിറ്റ് അത് മുടങ്ങാതെ കിട്ടണം. താൻ എനിക്കിട്ട് പണിയരുത്. ഐ ആം നോട്ട് ട്രൈങ് ടു ചീറ്റ് യു. ഇഫ് യു സെൻഡ് മീ ദ ക്യാഷ്, ഐ വിൽ സെൻഡ് യു ദ പ്രോഡക്റ്റ്. എന്നാ ഇതിലുള്ളത് പിടി, ബാക്കി എണ്ണി ഉതക്കട്ടെ. ഇതാരാ ചുരുട്ടിയറിഞ്ഞത്? അയ്യോ, ഞാനാന്നേ. ആണോ? ഓ, ഇതിന്റെ വില എന്താണെന്ന് എനിക്കറിയാം. വെറും 5 രൂപ. വെറും 5 രൂപ? ഈ കയ്യിലെ തഴമ്പുകൾക്കറിയാം ഇതിന്റെ വില, ഈ കാലിലെ തേയ്മാനത്തിന് അറിയാം ഇതിന്റെ വില. ഒരു കാലത്ത് ഇതിലും കീറി പറഞ്ഞവനായിരുന്നു ഞാൻ. കപ്പയും കട്ടനും വിറ്റ് നടന്നിരുന്ന ഞാൻ ഇന്നീ നിലയിലെത്തിയത് സ്പിരിറ്റും കള്ളവാറ്റും കൊണ്ട് മാത്രമല്ല, ഈ ലക്ഷ്മിയെ ജീവനേക്കാൾ സ്നേഹിച്ചതുകൊണ്ടാണ്, ബഹുമാനിച്ചതുകൊണ്ടാണ്. എന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയാ ഞാൻ ക്ഷമിച്ചെന്നിരിക്കും, പക്ഷെ ഇതിന് അവമാനിച്ചതുണ്ടല്ലോ. സാരമില്ല, അറിയാതെയതല്ലേ. ആ, എന്നെ ഒതുക. എന്താ മാനേജർദ്യം, എല്ലായിടത്തെയും കളക്ഷൻ ഒക്കെ എത്തിയോ? അടൂരും പത്തനവരും ആറ്റിങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ എത്തി മുതലാളി. അവിടുന്നൊക്കെ എത്താൻ എന്താണാവോ ഇത്ര വലിവ്? ആളിങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് മുതലാളി. എത്തിയാ കൊള്ളാം. ഇന്നലെ എത്ര ലിറ്ററാ ആകെ കച്ചവടം? 20-ന്റെ 600 കന്യാസ മോലാളി. 20-ന്റെ 600, 12,000 ലിറ്റർ. കുറഞ്ഞു പോയല്ലോ സാറേ. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇനി എല്ലാവരും കള്ളവാറ്റ് തുടങ്ങിയോ എന്നാ എന്റെ സംശയം. അതാവുമ്പോ നല്ല സാറിന് കഴിക്കാമല്ലോ. മനസ്സിലാക്കിയ ഒരു സത്യം പറഞ്ഞു പോയതാ മുതലാളി? എല്ലാ സത്യങ്ങളും മനസ്സിലാക്കരുത്, മനസ്സിലാക്കിയ സത്യങ്ങൾ പറയരുത്. എന്തോ തന്നെ അലട്ടുന്നുണ്ടല്ലോ മാപ്പിളെ. ആ ഡോക്ടർ പന്ന റാസ്കൽ, ഡെമോക്ലസിന്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുമ്പോ മനസ്സ് എങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കും? താൻ എന്തിനാടോ ബേജാറാവുന്ന? അവൻ എന്തെങ്കിലും കൊടുത്ത് കഴിവേറ്റിയാ പോരെ. പോരാ, ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വിട്ടുപോയി കൊച്ചേ.
അവൻ സി എമ്മിന്റെ പേഴ്സണൽ ഡോക്ടർ കൂടിയാ. വഴിയോ? എല്ലാ പഴുതുകളും നമ്മൾ അടച്ചേ പറ്റൂ. അവൻ ഇനിയും ഡോക്ടറുടെ കസ്റ്റഡിയിൽ തുടരരുത്. അതിനെന്താണ് ഒരു പോംവഴി? അവൻ അവിടെ സുരക്ഷിതനല്ലെന്ന് തോന്നിയാൽ പിന്നെ പോലീസ് പറയുന്നതേ അവന്റെ കാര്യത്തിൽ നടക്കൂ. അവൻ സുരക്ഷിതനല്ലെന്ന് എങ്ങനെ ഉറപ്പുവരുത്തും? ഇന്ന് രാത്രി മെഡിക്കൽ കോളേജിൽ മനുവിന് കാവൽ നിൽക്കുന്ന പോലീസുകാരും ഏതോ ചില റൌഡികളും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടക്കും. ഏറ്റുമുട്ടൽ സീരിയസ് ആകുന്നതിന് മുമ്പ് റൌഡികൾ രക്ഷപ്പെടും. ഇത് നമ്മൾ ഒരുക്കുന്ന ഒരു നാടകം. പക്ഷെ ഗവൺമെന്റിന് അവൻ സുരക്ഷിതനല്ലെന്ന് പറയാൻ ഇത് ധാരാളം. കട്ടയും പടവും മടങ്ങി കിടക്കുന്നവൻ ആരാ ശത്രു എന്ന് എവനേലും തിരിച്ചറിഞ്ഞ? നോട്ടീസ് തന്നിട്ടല്ല ശത്രുക്കൾ ആക്രമിക്കുക. പിടി കിട്ടിയാലല്ലേ ശത്രു ആരാന്നറിയൂ. അതുവരെ ഏതോ എവിടെയോ ഉള്ള ഒരു ശത്രു. അജയ, മൂന്നാല് പേരെ റെഡിയാക്കിക്കോ ഇന്ന് രാത്രിയിലത്തേക്ക്. സർ. മനു, മനു വേണ്ട, ഉറങ്ങിക്കോട്ടെ, ഞാൻ നാളെ കണ്ടോളാം. ഇത്രയും റിസ്ക് എടുത്ത് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്തിനാണ്? അതിനെക്കുറിച്ച് വല്ലതും മനു പറഞ്ഞു. പറഞ്ഞു. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനോ ആരോടെങ്കിലും പ്രതികാരം ചെയ്യാനോ പകവോക്കാനോ വേണ്ടിയല്ല. ഈ ലോകത്ത് മറ്റാരും അവനെ വിശ്വസിച്ചില്ലെങ്കിലും അവന്റെ അമ്മ അവനത് ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കണം. ആ കാല് പിടിച്ചിട്ടെങ്കിലും അവൻ അവരെ അത് ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ടിട്ടാ. പിന്നെ ആരംഭം മുതലേ അവന്റെ വീട്ടുകാരും ഈ കേസിൽ സഹകരിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ സർക്കാരിന്റെ സൗജന്യത്തിൽ ഒരു വക്കീലിനെ വെക്കേണ്ടി വന്നത്. അഡ്വക്കേറ്റ് സേതുലക്ഷ്മി. യെസ്. അവരുടെ അഡ്രസ്സോ ടെലിഫോൺ നമ്പറോ എന്തെങ്കിലും? നോ, അത്രയ്ക്ക് രസത്തിലല്ലാന്ന് ഞങ്ങൾ പിരിഞ്ഞത്. ഗോപിള്ള. ഡൻ സർ. എനിക്കൊന്ന് അകത്തോട്ട് പോകണം. അകത്ത് പോകാൻ സാധ്യമല്ല. എന്താ അവിടെ ബഹളം? നോക്കാം സർ. ഫിലിപ്പോസ്, അങ്ങനെ ഏതാണ്ട് അയാളുടെ പേര്. വലിയ നിർബന്ധമായിരുന്നു മനുവിനെ എങ്ങനെയെങ്കിലും ഇവിടെ ഇറക്കിക്കൊണ്ടു പോകണമെന്ന്. അവസാനം ഒരു ചലഞ്ചിൽ വരെ എത്തിയതാ. സർ, ആരാ അവര്? ആരാണെന്ന് ട്രേസ് ചെയ്യാൻ പറ്റില്ല സർ. അതിനുമുമ്പ് രക്ഷപ്പെട്ട് കളഞ്ഞു. ഓഹോ. അല്ല, വേണ്ടത്ര സുരക്ഷിതത്വം പോരെന്ന് പറഞ്ഞ് അവർ മനുവിനെ ഇവിടെ നിന്ന് മാറ്റോ? ഏയ്, ഇപ്പൊ നടന്ന സംഭവം അതിന് കാരണമാവില്ല, ഉറപ്പ്. അതെങ്ങനെയാ ഗോപിള്ള? സർ, ഓ എന്തൊരു ബഹുമാനം! ആ കുഷിയൻ കസേരയിലോട്ടിരുന്ന അടിയാ സാറേ. മുതലാളിയല്ലേ പറയണത്, ഇരുന്ന് അടി. ആരെങ്കിലും ഇവിടെ? ഹലോ, ഉണ്ടല്ലോ, കൊടുക്ക സാറിന്. ഹലോ. ആ അതെ, ഇതുവരെ കിട്ടിയില്ലേ? ആര് വിളിച്ചില്ല. എന്തെങ്കിലും വിവരം കിട്ടിയാ വിളിക്കണം. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനാ വിളിച്ചത്. ഇതുവരെ അവിടെ കംപ്ലൈന്റ് ഒന്നും ചെയ്തിട്ടില്ല. അതങ്ങനെ ശരിയാവും? അപ്പൊ മെഡിക്കലിൽ ഒന്നും സംഭവിച്ചില്ലേ? എടാ, എന്താണ് അവർ നിന്നോട് പറഞ്ഞത്? ചേട്ടാ, നമ്മൾ പറഞ്ഞ പോലെ അവർ ചെയ്തിട്ടുണ്ട്. ഒടുവിൽ ആളുകൾ ഓടിക്കൂടുന്ന കണ്ടിട്ട് അവർ രക്ഷപ്പെട്ടത്. പറഞ്ഞതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാർ കംപ്ലൈന്റ് ചെയ്യാതിരിക്കില്ല. എന്റെ സാറേ, അവരെങ്ങനെ നുണ പറയില്ല. താൻ അവിടം വരെ ഒന്ന് ചെല്ലണം. ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ ഒരു അന്വേഷണം നടത്തണം. ഞാൻ തന്നെ പോണോ? എന്റെ സമയം അത്ര നല്ലതല്ല സർ. സമയവും മണ്ണാങ്കട്ടി, ഒന്ന് പോടോ വേഗം. അനങ്ങി അനങ്ങി നിൽക്കാതെ ഓടി ചെല്ലടോ. ആശുപത്രിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഫിലിപ്പോസേ, എത്രയും പെട്ടെന്ന് വക്കീലിനെ കാണുന്നല്ലേ ബുദ്ധി. കണ്ട അപ്പ തുടങ്ങും വക്കീലിന്റെ ആർത്തി. പിടുങ്ങാൻ എന്നെയല്ല തന്നെ കാണണോ? വേണ്ട. സാറ് ചോദിച്ചതന്നെയാണല്ലോ പിന്നെ പിന്നെ ചോദിക്കുന്നത്. കംപ്ലൈന്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും സംഭവിക്കണ്ടേ? സാറ് പറയുന്ന പോലെ അടിപിടി അക്രമൊന്നും ഇവിടെ നടന്നിട്ടില്ല. സാറിനോട് ആരാ പറഞ്ഞേ? വാർഡിൽ പറയുന്നത് കേട്ടു. അപ്പൊ സാറ് വാർഡിലും പോയോ? അത് പിന്നെ, എന്റെ വൈഫിന്റെ ഉമ്മ ഈ വാർഡിൽ കിടപ്പുണ്ട്. റഷീദ് സാറിന്റെ അമ്മായി അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? താനെന്താ ഈ നേരത്തെ ഇവിടെ? എന്റെ അമ്മായി അമ്മയും ഇവിടെ കിടപ്പുണ്ടേ. തന്റെ ഉമ്മായി ഉമ്മ കിടക്കുന്ന അതേ വാർഡില്. അതെ, 3 മാസം മുമ്പ് തന്റെ അമ്മായി അമ്മ മരിച്ച മെസ്സേജ് എന്റെ വയർലെസ്സിൽ വന്നപ്പോ ഞാനല്ലേ തന്നെ അറിയിച്ചത്? അപ്പൊ മരിച്ച അമ്മായി അമ്മ വീണ്ടും ജീവനോടെ വന്ന. അതായത് എനിക്ക് വേറെയും ബിയുമാരുണ്ട്. വൈസ് ചാൻസലർക്ക് ട്യൂഷൻ എടുക്കുന്നവർ എന്നോട് പഠിപ്പിക്കാൻ വരല്ലേ? ഒരു തരത്തിലുള്ള ഇന്റർഫിയറൻസും എന്റെ ടീം ചെയ്യണ്ട. ഞാൻ ആ നേരത്തെ ഹോസ്പിറ്റലിൽ കയറി ചെല്ലുമെന്ന് അയാൾ തീരെ പ്രതീക്ഷിച്ചില്ല. സാർ, ഈ സർക്കിൾ ഇൻസ്പെക്ടർ റഷീദ് ഫിലിപ്പോസിന്റെ സ്വന്തം ആളാണെന്ന് സാറിന് അറിയാലോ? അറിയാം, നന്നായിട്ടറിയാം. പിന്നെ സഹകരണത്തിന് മെഡിക്കൽ കോളേജിലെ പോലീസുകാരോട് എന്റെ നന്ദി അറിയിച്ചേക്കണം. ഡൺ ഓൾറെഡി. സാറിന് വേണ്ടി ഞാനത് അറിയിച്ചു കഴിഞ്ഞു. അപ്പൊ ഡോക്ടർ ശരിയുടെ ഡോക്ടർ ഗിരി ഗിരിയുടെ സംശയം കറക്റ്റ് ആയിരുന്നില്ലേ സർ? വല്ലാത്ത വാശിക്കാരനായി ഫിലിപ്പോസ്. വാശി മാത്രോ അതോ
വാശിയല്ലാതെ പിന്നെ സാർ എന്താ ഉദ്ദേശിച്ചത്? ആരെങ്കിലും തൂക്കി കൊല്ലുന്നത് ഇന്ന് വരെ കണ്ടിട്ടുണ്ട്? ഇല്ല സാർ, ആത്മഹത്യ ചെയ്തിട്ട് ചുമ്മാ തൂങ്ങിക്കിടക്കുന്ന കണ്ടിട്ടുണ്ട്. എന്നാ ഞാൻ കണ്ടിട്ടുണ്ട് സാർ, ഒരിക്കൽ 12 പേരെ കൊന്ന ഒരുത്തനെ. ഇത്രയും ക്രൂരനായ ഒരു കൊലപ്പുള്ളി പോലീസ് ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടില്ല. തൂക്കാനുള്ള തീയതി വരെ നിശ്ചയിച്ചതിന് ശേഷമാണ് ഞാൻ അയാളെ കണ്ടത്. അമ്മേ, എടുത്തു വിളമ്പ് കഴിക്കണ മക്കളെ. അന്ന് എനിക്ക് അയാളെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞില്ല, അത്രക്ക് ദയനീയമായിരുന്നു. ഒരു ഉദ്യോഗസ്ഥനും കഴിയില്ല. എത്ര കഠിന ഹൃദയനായാലും ഒന്ന് വിങ്ങിപ്പോ. തീരെ നിരീശ്വരവാദിയായാൽ പോലും അറിയാതൊന്ന് പ്രാർത്ഥിച്ചു പോകും. ഈശ്വര, എങ്ങനെയെങ്കിലും അയാളെ ഒന്ന് രക്ഷിക്കണേ. വല്ലാത്തൊരു സിറ്റുവേഷനാ, അത് അനുഭവിച്ചല്ലാതെ മനസ്സിലാവില്ല. ലോകത്താർക്കും വേണ്ടാത്ത ഈ മനുവിനെ എത്രയും പെട്ടെന്ന് തൂക്കിലേറ്റണമെന്ന് ഒറ്റ ഒരുത്തനെ നിർബന്ധമുള്ളൂ. ഈ ഫിലിപ്പോസിന്, പിന്നെ നമ്മളറിയാത്ത മറ്റു ചിലർക്കും. കഴിക്കേ. തുടക്കത്തിലെ നമ്മൾ റൂട്ട് മാറിപ്പോവുന്നു അല്ലല്ലോ സാർ. ഏയ്, റൂട്ട് മാറുമൊന്നുമില്ല. എടുത്തു കഴിക്കടാ. ഓ, വെറും എല്ലും തോലും മാത്രമായി. നിന്റെ ഭാര്യ നിനക്ക് നേരാമണ്ണം ഒന്നും തരുന്നില്ലേ? പഞ്ചാരയുണ്ടോ ഗോപി? എന്താ ഇവിടെ പഞ്ചാര ഇല്ലേ? ഇവിടുത്തെ കാര്യമല്ല ചോദിച്ചത്, നിനക്ക് പഞ്ചാരയുടെ അസുഖം ഉണ്ടോ? ഡയബറ്റിസ്. അതില്ല. കൈയെ കെട്ടിയിരുന്ന ചരടവിടെ? കൈ കെട്ടിയിരുന്ന ചരട് കൈ തന്നെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? എവിടെടാ? അത് മുറിക്കകത്ത് കടക്കുന്നവരെ ചരട് ആരെയില്ല. അല്ലെ, കൈ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ കൂടെ കൈ കഴിഞ്ഞിട്ട് വരാം, ബാക്കി അമ്മയും മോനും കൂടെ അയക്കും. ജീവിതത്തിൽ ഇന്ന് വരെ സത്യം പറയാത്തവനാ. നിന്റെ കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടോ. എവിടെ നീ? എവിടെ കൈ പോണേ? ചരടവിടെ, ചരടവിടെ. അമ്മേ, ആ ചരട് ഞാൻ അഴിച്ചു മാറ്റി ഒന്നും അല്ല. പിന്നെ അമ്മ തന്നെയാണ് ഒരു സിറ്റുവേഷനിൽ മോനെ നിനക്ക് ഇത് ചേരില്ല എന്ന് പറഞ്ഞ് അഴിച്ചു മാറ്റിയതാ. നിന്റെ കഷ്ടകാലത്തിനാ നിനക്ക് ഇങ്ങനൊക്കെ പറയാൻ തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോ. യെസ്, ഞാനിപ്പോ എത്താം. ഓക്കെ, ഡോക്ടർ ഗിരിയാ വിളിച്ചത്. മനു ഈസ് റെഡി ഫോർ എ ടോക്ക്. മനു, മനു, ഇതാണ് ഞാൻ പറഞ്ഞ അശോക് നരിമാൻ. ഫിലിപ്പോസിനെ പോലെയല്ല ഈ സാറിനെ മനുവിന് വിശ്വസിക്കാം. മനുവിന് എന്നോടെന്തോ പറയാനുണ്ട്. അമ്മ കാണണം അല്ലേ? നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ആ അമ്മയ്ക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു മകനില്ല. അങ്ങനെ തീർത്ത് പറയരുത്. മനുവിന്റെ അവസ്ഥ അറിയാവല്ലോ. അവൻ അവന്റെ അമ്മയെ ഒന്ന് കാണണമെന്ന് വല്ലാത്ത മോഹം. ഒരുപക്ഷെ ഇനി ഒരിക്കലും കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. മനുവിന്റെ അവസാനത്തെ ആഗ്രഹം എന്ന നിലയ്ക്കെങ്കിലും പ്ലീസ്. ഇതിനെല്ലാം ഒറ്റ മറുപടി ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനു വേണ്ടി ഇനി നിൽക്കണമെന്നില്ല. നടക്കില്ല. അങ്ങനെ വെറും കൈയോടെ പോകാനല്ല ഞങ്ങൾ വന്നത്. പ്രസവിച്ച സ്വന്തം മകനെ കാണണോ വേണ്ടയോന്ന് ആ അമ്മ തീരുമാനിക്കും. അതിനിടയിൽ അളിയന്റെ അച്ചാരം വേണ്ട. ഇത് നേരത്തെ ആവായിരുന്നല്ലോ. പതിയെ പടിവാതിലിൽ പതിയും പകലിൻ പാദാംബുജം ആരോരുമോദാതെ കാതിൽ താരാട്ടുമൂളുന്ന കാക്ക പറയാതെ നീ വന്നതറിയുന്നു ഞാൻ. പതിയെ പതിയെ പടിവാതിലിൽ സ്വനം
പക്ഷി പോലെ ഉള്ളിലാരോ വിതുമ്പുന്നു മെല്ലേ ആളുന്ന വേനലിൻ ചൂടിൽ എന്റെ മാമ്പൂക്കളെല്ലാം കൊഴിഞ്ഞു പൂവാകതൻ ചോപ്പും പൂങ്കാറ്റിലെ പാട്ടും ശ്യാമാന്ധകാരത്തിലാഴ്ന്നു ഏകാന്ത ശോകത്തിൻ തീരം വിണ്ണിൻ നീഹാര ബാഷ്പം പൊതിഞ്ഞു സ്നേഹാർദ്രമാം നോക്കും തേനോരിടും വാക്കും മായാതെ മായാ മായാതിരുന്നാൽ അമ്മേ എൻ ജന്മം സമ്പൂർണമായി പതിയെ പതിയെ പടിവാതിലേ പതിയും പകലിൻ പാദാംബുജം ആരോരു മോദാതെ കാതിൽ ൂളുന്ന കാക്ക പറയാതെ നീ വന്നതറിയുന്നു ഞാൻ പതിയെ പതിയെ പടിവാതിലി ആരോ വരും പാദസ്വനം എടോ മാപ്പിളേ തന്റെ ടയറും ചുമ്മും പഞ്ചറായാലേ തനി മുടിഞ്ഞ കുടി നിർത്തുള്ളോ അയ്യോ ഇത് ആരെങ്ങനെ ഉപദേശിക്കുന്നേ ഇതല്ലേ കച്ചവടം അയ്യോ മുതലാളിക്ക് വിൽപ്പനേ ഉള്ളൂ സേവയില്ല പിന്നെ ആകുള്ള ദുശീലെന്ന് വെച്ച ഇവരോ വയറ്റിൽ എരുതി എരിയുമ്പോഴാ നിന്റെ ഒക്കെ വീണ വായന വീണേ പഴഞ്ചൊല്ലാ മുതലാളി അന്ന് റഷീദ് സംശയിച്ച പോലെ തന്നെ സംഭവിച്ചു സി എ നരിമാനെ പുതിയ പണി ഏൽപ്പിച്ചിരിക്ക എനിക്കറിയാം അവനെ തെമ്മാടി വണ്ടി സീസിയൻ ചെന്നപ്പോ അജയനെ അവനെ വരുത്തിയത് നരിമാനോ അവനാരാ അശോക് നരിമാൻ ഡിവൈഎസ്പി ക്രൈം ബ്രാഞ്ച് അവനെ ആ സി എം പുതിയ പണി ഏൽപ്പിച്ചിരിക്കുന്നത് അത്രേ ഉള്ളു ആ നരി കുറവൻ എന്തെങ്കിലും ചെയ്തോട്ടെ അവൻ നമുക്കിട്ട് പണിയാതിരുന്നാ മതി അല്ലേ അവനെ വിവരം കേട്ടവനെ എനിക്കും തനിക്കും ഒക്കെ പണി തരാൻ പഴയ കേസ് വീണ്ടും കുത്തിപ്പൊക്കാൻ അവൻ പറഞ്ഞുകൊണ്ടാ അന്ന് പോലീസുകാര് കംപ്ലൈന്റ് ചെയ്യാഞ്ഞത് തനിക്ക് ഭ്രാന്തണ്ടോ മാപ്പിളെ കേസ് തീർന്നപ്പോ വക്കീല് പറഞ്ഞില്ലേ ഇനി ആര് വിചാരിച്ചാൽ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ലെന്ന് അയാൾക്കത് പറയാം തനിക്കറിയില്ല ആ നരിയെ കഴുകന്റെ കണ്ണുകളാവന് ആരും കാണാത്തവൻ കാണും അവന്റെ ബുദ്ധി ആരും ചിന്തിക്കാത്ത ചിന്തിക്കും അവൻ ചെവി കൂർപ്പിച്ചാൽ ആരും കേൾക്കാത്ത കേൾക്കും കട്ടയംപടോ മടങ്ങൂ മടങ്ങും തോമസ് ഫിലിപ്പോസ് അല്ല അവൻ അശോക് നരിമാന ദൈവമേ മനസമാധാനം ഒന്നും എനിക്കില്ലേ സന്മനസ്സുള്ളവർക്ക് സമാധാനം അത് പണ്ട് അച്ഛയ ഇനി പിടുങ്ങിയാലും വേണ്ടൂല നമുക്ക് ഉടനെ വക്കീലിനെ കാണണം മുതലാളി ഒരുപാട് കാർ കിടപ്പുണ്ട് വക്കീലിന്റെ ഗ്യാസ് എങ്ങാൻ വാ തുറന്ന കൊറേഷ്ട വർത്തവനെ പറയൂ ശാപം പപ്പ ഗ്യാസ് പോയില്ല ഇല്ലടോ ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു താങ്ക് യു ആ ഇതാരൊക്കെയാണ് ഈ വരുന്നത് നമസ്കാരം വരണം വരണം സത്യത്തിൽ എന്റെ അടി വയറ്റിയിൽ നിന്ന് കാളി എന്താ എത്ര തിരക്ക് ഒരുപാട് കാറ്
ഇളയ സഹോദരി ശ്രീദേവിയുടെ കുഞ്ഞിന്റെ ആദ്യത്തെ പിറന്നാള്. അമേരിക്കൻ അവരെല്ലാം എത്തിയിട്ടുണ്ട്. ആഘോഷിച്ചു കളയാമെന്ന് വെച്ചു. കഴിച്ചു. പച്ചക്കറി മാത്രമല്ലടോ, എല്ലാം ഉണ്ട്. നല്ല മുന്തിയനം സ്കോച്ച് അടക്കം. ഒരു പിടി പിടിച്ചു നോക്കാം. ഒന്നും പിടിക്കാൻ പറ്റൂല സാറേ, ഭയങ്കര ടെൻഷൻ. എന്ത് പറ്റി വെച്ചേ? ആ പഴയ കേസ് വീണ്ടും കുത്തിപ്പൊക്കാൻ സി എം DYSP നരിമാനെ. ആ ഞാനും കേട്ടു. സി എമ്മിനെ ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചതാ. സി എമ്മിന് എന്തിന് അഭിനന്ദിക്കാൻ? അതിന്റെ ആവശ്യം? നല്ല ചുറുചുറുക്കുള്ള ഓഫീസർമാരെ ഇറക്കിയതിന് തേഞ്ഞു മാഞ്ഞു പോയി എന്ന് കരുതിയതൊന്നും പോയിട്ടില്ലെന്ന് തെളിയിക്കട്ടടോ. അഡ്വഞ്ചർ, ആ സാഹസം എനിക്ക് ഇഷ്ടമാണ്. ഐ അപ്രീഷിയേറ്റ്. സാറിന് ഇംഗ്ലീഷ് പറയാം. എന്റെ കട്ടയും പുറവും മടങ്ങുമെന്നാണ് ഈ മാപ്പിള പറയുന്നത്. ഇയാളത് പറയും, വിവരം കെട്ടവൻ. അത് കേട്ട് കൊച്ചു പേടിച്ചു പോയോ? ഈ കേസ് ഫ്രെയിം ചെയ്തതും വാദിച്ചതല്ല ആരാ? തമ്പി. ആ തമ്പിയാണ് തനിക്ക് വാക്ക് തന്നിരിക്കുന്നത്. ഇതിനകത്ത് ഉണ്ടടോ വല്ലതും ഒക്കെ? വെറും തെരുവ് കുണ്ടകളെ ഇറക്കി അമ്മാനമാടുന്ന കളിയല്ലത്. ദിസ് ഇസ് എ ഗെയിം ഓഫ് ലീഗൽ ബ്രില്യൻസ്. നരിമൻ കളിക്കട്ടെ. ഈ കളിയുടെ ക്ലൈമാക്സിൽ എനിക്കും തനിക്കും ഒക്കെ പൊട്ടിച്ചിരിക്കാൻ ധാരാളം വകയുണ്ടാകും. ഈ കേസിന്റെ കാര്യത്തിൽ എനിക്ക് ഒരബദ്ധമേ പറ്റിയിട്ടുള്ളൂ. ഞാൻ കാരണോ? അല്ല, ഈ യൂസ്ലെസ് കാരണം. ഹോസ്പിറ്റലിൽ ഒരു അറ്റംപ്റ്റ് നടത്തിയില്ലേ അവനെ പുറത്തിറക്കാൻ? ഇതൊന്നും ഞാൻ അറിയില്ലെന്നാ കരുതിയത്. യു ഫൂൾ, എത്ര സെക്കൻഡ് വേണോ ആ കുറുക്കന് മനസ്സിലാക്കാൻ താനാണ് ഇതിന്റെ ഒക്കെ പിന്നിലെന്ന്? തന്റെ ഒക്കെ പോലീസ് ബുദ്ധി കൊണ്ടുപോയി ചാണക്കി വെക്കടോ. തീർക്കണമെങ്കിൽ മനുവിനെ പുറത്തു വെച്ച് തീർക്കണമായിരുന്നു. അതിന് അവസരം ഉണ്ടായിട്ടും തന്നെ കൊണ്ട് അതിന് കഴിഞ്ഞില്ലല്ലോ. ഒന്നര അടി ദൂരത്ത് വെച്ച് കിട്ടിയിട്ട് മർമ്മം നോക്കി വെടിവെക്കാൻ അറിയാൻ പാടില്ലാത്ത തന്നെയൊക്കെ ആരടോ പോലീസിലെടുത്തത്? റാസ്കൽ. ചേട്ടാ ഒന്നിങ്ങി വരൂ. ആ ഒരു മിനിറ്റ് വെച്ചേ, ഞാൻ എന്താ വരുന്നു. ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങള്. താൻ വെറുതെ മനുഷ്യനെ പേടിപ്പിച്ച് ഭണ്ഡാരം അടക്കി കളഞ്ഞു. എന്തൊക്കെയാ താൻ പൊലമ്പിയത്? കഴുകന്റെ കണ്ണുകളാണ് അവന്റെ. ആരും കാണാത്തവൻ കാണും. അവന്റെ ബുദ്ധിയിൽ ആരും ചിന്തിക്കാത്ത ചിന്തിക്കും. അവൻ ചെവി കുറിപ്പിച്ചാൽ ആരും കേൾക്കാത്തത് കേൾക്കും. ഞാൻ ഇനി ഒരു സത്യം ഉറക്ക പറഞ്ഞാട്ടെ, സാറിന്റെ പോലീസ് വേഷം ഒട്ടും ചേരൂല. സാറൊരു കാര്യം ശ്രദ്ധിച്ചോ, വക്കീലിന് ഇപ്പൊ പഴയ ആർത്തി ഒന്നുമില്ല. ഇല്ലെങ്കിൽ ആദ്യം ഇതിന്റെ കാര്യമല്ലേ ചോദിച്ചേ? ഓ വാ പറയട്ടെ. ഈയിടെയായിട്ട് ഒന്നും എന്നോട് പറയുന്നില്ല കേട്ടോ കള്ളൻ. എന്താ സാർ? ആ ബൈപ്പാസിൽ ഒരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു. പേരന് അഡ്വാൻസ് കൊടുത്തു, ഒന്നും തീരുമാനമായിട്ടില്ല. എന്താ സാർ, സ്ഥലത്തിന് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല കൊച്ചു, ധൈര്യമായിട്ട് വാങ്ങി. പിന്നെ കൊച്ചിന് ഇപ്പോ അവിടെ ഒരു സ്ഥലത്തിന്റെ അത്യാവശ്യം ഉണ്ടോ? അല്ല, ഞാൻ നേരത്തെ ആ സ്ഥലം അങ്ങ് വല്ലാതെ മോഹിച്ചു പോയി. ആ സ്ഥലം ഇപ്പൊ എന്റെ പേരിലായാലും തന്റെ പേരിലായാലും ഒരുപോലെ അല്ലേ. കൊച്ചിനാവുമ്പോ ഞാൻ സൗകര്യം പോലെ പൈസ തന്നു തീർത്താ മതിയല്ലോ. എന്നാലും ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഒരു ബുദ്ധിമുട്ടുമില്ല, സ്ഥലം സാറിന്റെ പേരിൽ തന്നെ പ്രമാണം ചെയ്യാം. സ്ഥലത്തിന്റെ കാര്യം പറയാനാണ് എന്നെ ഇങ്ങനെ അടച്ചു ചേർത്തത്. അല്ല, ശ്രീദേവി ഫാമിലി അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ. അവരുടെ ആ എയർ ടിക്കറ്റ്, ഒരു 4 അമേരിക്കൻ ടിക്കറ്റിന്റെ കാശൊക്കെ കൊച്ചിന് വല്ല പ്രശ്നമാണോ? അതൊന്ന് അറേഞ്ച് ചെയ്തേക്കണം. അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. പിന്നെ വൈഫ് തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു. മനസ്സിലായി. സാറിന്റെ വൈഫ് LIC ഏജന്റ് അല്ലേ, കോടിപതിയാകാൻ കുറച്ചുകൂടെ പോളിസി വേണമായിരിക്കും. ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. എത്ര പേര് കാരണമില്ലാതെ വണ്ടി ഇടിച്ചാവുന്നു, ഒന്ന് ഗവനിച്ചോണേ. ഞാനും എന്നും ഇതുപോലെ പ്രാർത്ഥിക്കാറുണ്ട് മുതലാളി. എന്റെ പണി തീരാന ഇവിടെ കൂടി ഇന്നത്തേക്ക് ഇത് മതി. PSC ഇല്ലെങ്കിൽ പോട്ടെ, ദേവസ്വം ബോർഡിൽ ഒരു മെമ്പറുടെ ഒഴിവുണ്ട്, അതായാലും മതിയായിരുന്നു. നോക്കിയാട്ടെ, എങ്ങനെയായാലും ശബരിമലയിൽ ഒരു സീസൺ കഴിയുമ്പോ മേൽശാന്തി നിയമനം തൊട്ട് ഡോളി റിക്രൂട്ട്മെന്റ് വരെ വിഹിതം കിട്ടും. പിന്നെയും കിടക്കുന്നു സ്റ്റാളുകളെ അപ്പം അരവണ വെടി വഴിപാട്. ഞാന് CM ഒന്നുകൂടെ കണ്ടിട്ട് വരാം. സാറേ, താനല്ലേ നരിമാൻ? അതെയല്ലോ. MLA മനസ്സിലായല്ലോ. ഓ ധാരാളം. തന്നോട് രണ്ടു വാക്ക് സംസാരിക്കാനുണ്ട് എനിക്ക്. ഇവിടെ ആരൊക്കെയോ പറയുന്നത് കേട്ടോ, തന്റെ മുഖത്ത് നോക്കി സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ താൻ നാവ് പിഴുതെടുക്കുമെന്നോ തടവുമെന്നോ ഒക്കെ. താൻ ആരാടോ? തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്കോ അതോ യൂണിഫോമിന് എവിടെ വേലാന്ന് എനിക്ക് പറയണം. എന്താണോ ഒന്നും മിണ്ടാത്തത്? മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്. ഇനി CM ആര് തന്നെ താങ്ങിയാലും വേണ്ടില്ല. തന്റെ കാക്കയും തൊപ്പിയും പിച്ചളയും വേറെ പറിച്ചറിയും. വല്ലാതെ ബുദ്ധിമുട്ടുമല്ലോ പെങ്ങള്. സൂക്ഷിച്ച് സംസാരിക്കണം. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ രോമാഞ്ചത്തോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? ജനപ്രതിനിധി. ഓ, അത് ഞാനങ്ങ് വിട്ടുപോയി. ജനപ്രതിനിധി പെറ്റ അമ്മ കുത്താൻ മടിക്കും മകന്റെ ചിഹ്നത്തിൽ. അങ്ങനെ ഒരു വങ്ക എതിർ സ്ഥാനാർത്ഥിയായി വന്നതുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അതാ നാട്ടുകാരുടെ ഗതികേട്. ചുണയുണ്ടോ സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഇനിയൊന്ന് കാലുകുത്താൻ? തിരുമുഖത്തെ എതിരേൽക്കാൻ നാട്ടുകാർ കാത്തു നിൽക്കുന്നുണ്ട് ചൂലും ചാണകവെള്ളവുമായി.
പറയുന്നോ? അതേ പറയും. എടോ തന്നെ ഞാൻ ഒരു ചുക്കും ചെയ്യില്ല. ഏതെങ്കിലും അപ്കാരിയോ കൊച്ചമ്മണിയോ തരുന്ന പടി ഇടങ്ങഴിയൊക്കെ വാങ്ങി കുത്തി നിറച്ചോ. പക്ഷെ അവിടെ നിൽക്കണം. ആ പിരിപിരിപ്പും കൊണ്ട് ഇങ്ങോട്ട് കയറാൻ വരരുത്. എല്ലാം തികഞ്ഞ ഒരു സാധനത്തെ കൂടെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. ഭരണമൊക്കെ ആ ദേഹത്ത് മതി. കോർപ്പറേഷൻ ചെയർമാനും ദേവസ്വം ബോർഡ് മെമ്പറും ഒക്കെ ആവണമെങ്കിൽ എപ്പോഴും ഇങ്ങനെ പെമ്പറന്നവരുടെ വാലയിൽ തൂങ്ങി നടന്നാ ശരിയാവില്ല. ഇടയ്ക്കിടയ്ക്ക് അവരെ ഒറ്റയ്ക്ക് അങ്ങ് വിടണം. ഏതാ ശരിയാ? ആ പറയ്, തപ്പിയെടുത്തോ അമ്മച്ചിയെ. അയ്യോ, സേതുലക്ഷ്മി അമ്മച്ചി ഒന്നുമല്ല സർ, ചെറുപ്പക്കാരിയാ. പിന്നെ എരിവ് ഇത്തിരി കൂടുതലാണോ എന്ന് സംശയമുണ്ട്. എരിവ് കൂടുന്നതാ നല്ലത്, നമുക്ക് മധുരം കൊടുത്ത് കുറയ്ക്കാമല്ലോ. എപ്പോഴാ സന്ദീപ് അവരുമായിട്ട്? വേഗം വേണം. വെറുതെ വെക്കണ്ട, നന്നായി തൂങ്ങട്ടെ. തന്നോടല്ലേ പറഞ്ഞത് അവന് ശരിക്കും തൂങ്ങട്ടെ. ചോദിക്കണ കാശ് തരുന്നില്ലേ, അത് തീ പിടിച്ച വില. ശരിക്കും തൂങ്ങട്ടോ. തൂങ്ങി വരുന്നല്ലേ ഉള്ളൂ, അതിനു മുമ്പ് ഇങ്ങനെ പെടപെട പെടച്ചാലോ. ഇതോടി ഇരിക്കട്ടെ. വേണ്ട വേണ്ട, തന്റെ സൗജന്യം ഒന്നും എനിക്ക് വേണ്ട. വെരി ഗുഡ്, ഇഷ്ടായി. നിങ്ങളുടെ ഈ കൺസ്യൂമർ കോൺഷ്യസ്നെസ്, കൊടുക്കുന്ന വിലയ്ക്കും കിട്ടുന്ന തൂക്കത്തിനും ഒരു കൃത്യത, ദാറ്റ്സ് ഗുഡ്. അഡ്വക്കേറ്റ് സേതുലക്ഷ്മി അല്ലേ? ആണെങ്കിൽ വി ആർ ഫ്രം ക്രൈം ബ്രാഞ്ച്. അതുകൊണ്ട് പിള്ളേ. സർ, മാഡം, ഒരു കേസിനെ കുറിച്ച് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. കേസോ? ഏത് കേസ്? റോഡിൽ വെച്ചാണോ കേസിനെ കുറിച്ച് സംസാരിക്കണേ? ഓഫീസിൽ വരണം. എപ്പോ വരണം? ഞാൻ ഇവിടെ ഉള്ളപ്പോ. എപ്പോ കാണും? അത് ഓഫീസിൽ അന്വേഷിച്ചറിയണം. എപ്പോ അന്വേഷിക്കണം? അല്ല, മാഡത്തിന്റെ ഓഫീസ് എവിടെയാ? അത് ആരോടെങ്കിലും ചോദിച്ചാ മനസ്സിലാവും. ആ മുന്തിരിങ്ങ എടുക്കടോ. ഇതൊരു നടക്ക് പോരൂന്ന് തോന്നുന്നില്ല സർ. പോരൂന്ന് നോക്കാം. ശ്രുതി, അതെ, 1300 വക്കീലന്മാരോട് ചോദിച്ചിട്ട് അവർക്ക് ആർക്കും ഈ സേതുലക്ഷ്മി അറിയത്തില്ല. എന്നാ അവർക്കെല്ലാം മജിസ്ട്രേറ്റ് കോടതിയിലെ തൂപ്പുകാരി സേതുലക്ഷ്മി അവരെ അറിയാം. അതെ, വലിയ വക്കീലാവണമെങ്കിൽ തലയ്ക്കത്തെന്തെങ്കിലും വേണം. ഈ ബുദ്ധി എന്ന് പറയുന്ന സാധനം. എനിക്ക് നിങ്ങളോട് സംസാരിച്ചേ തീരുമെന്ന് നിർബന്ധമൊന്നുമില്ല. ഡോക്ടർ ഗിരിയാ നിങ്ങളുടെ പേര് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനുവിനെ കുറിച്ച് നിങ്ങൾ കൺസേൺഡ് ആണെന്ന് തോന്നി. മനു? ഏത് മനു? ഷോ വേണ്ട, എന്നോടൊട്ടും വേണ്ട. നന്നായിട്ട് അറിയാവുന്ന മനുവിനെ കുറിച്ച് തന്നെ പറഞ്ഞത്. ആ കേസ് ഒന്ന് റീഓപ്പൺ ചെയ്യാനുള്ള ശ്രമത്തിലാ ഞാൻ. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാ. നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം മതി. ആ ഫയലുമായി ഞാൻ എവിടെയാ വരേണ്ടത്? വേണ്ട, വീൽ ഗെറ്റ് ബാക്ക് ടു യു. ഈ കേസുമായി ബന്ധപ്പെട്ട ഈ ഒരു ഫയൽ ഇവിടെ ബാക്കിയുള്ളൂ. ഏത് കേസും കോടതിയിൽ എത്തുമ്പോ പോലീസിന്റേതായ ഒരു കഥയുണ്ടാവുമല്ലോ. ഈ കേസിലെ ആ കഥ എന്താണെന്ന് ഒന്ന് ചുരുക്കി പറയാമോ? ചേട്ടന്റെയും ചേട്ടത്തിയമ്മയുടെ ഒപ്പമായിരുന്നു മനുവിന്റെ താമസം. കൃത്യം നടന്ന ദിവസം, ഐ മീൻ ദ ഡേ ദേ വെക്കിൽ, ചേട്ടന്റെ വിവാഹ വാർഷികമായിരുന്നു. അന്ന് പട്ടണത്തിൽ നിന്ന് കുറച്ച് അകലെയുള്ള സിൽവർ സ്റ്റാർ ഹോട്ടലിൽ അനിയൻ അവർക്കൊരു ഡിന്നർ ഒരുക്കിയിരുന്നു. കൂടാതെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ അവർക്കൊരു സ്യൂട്ട് റൂമും ബുക്ക് ചെയ്തിരുന്നു. ഡിന്നർ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വരാമെന്ന് പറഞ്ഞ് മനു അവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങി. ഇത്രയും സത്യമാണെന്ന് ഞാൻ ചോദിച്ചപ്പോഴും മനു സമ്മതിച്ചു. പക്ഷേ പോലീസിന്റെ കഥ അവിടെ അവസാനിക്കുന്നില്ല. മനു വീട്ടിലേക്ക് മടങ്ങിയില്ല. പിന്നെ മദ്യപാന ശീലമില്ലാത്ത ചേട്ടനെ ഡിന്നറിന്റെ ഇടയ്ക്ക് നിർബന്ധിച്ചനിയെ കുടിപ്പിക്കുന്നു. കുടിച്ച് ബോധം കെട്ട ചേട്ടനെ മുറിയിൽ കിടത്തി പോയതിനു ശേഷം വീണ്ടും വന്ന അനിയൻ വാതിൽ തട്ടുമ്പോൾ വാതിൽ തുറന്നത് ചേട്ടത്തിയമ്മ. അവരോട് തന്റെ ഇംഗിതം മനു പറയുന്നു. അവരെ പ്രലോഭിപ്പിക്കുന്നു. വഴങ്ങാത്ത അവരെ ബലപ്രയോഗത്തിലൂടെ അവൻ കീഴ്പ്പെടുത്തുന്നു. ഇതിനിടയിൽ മയക്കത്തിൽ നിന്നും ഉണർന്ന ചേട്ടൻ കണ്ട കാഴ്ച, ഭാര്യയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ചേട്ടൻ വധിക്കപ്പെടുന്നു. തുടർന്ന് നടന്ന ബലാത്സംഗ ശ്രമത്തിൽ ചേട്ടത്തിയമ്മയും കൊല്ലപ്പെടുന്നു. അതിനുശേഷം ഡെഡ് ബോഡി ചാക്കിലാക്കി കാറിൽ കയറ്റി ഭഗവതിക്കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്കെറിയുന്നു. പോലീസിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ കഥയെക്കുറിച്ച്, ഈ കേസിനെ കുറിച്ച് സേതുലക്ഷ്മിയുടെ അഭിപ്രായം എന്താണ്? ജയിച്ചേ തീരൂന്ന് പോലീസ് ഉറപ്പാക്കിയ കേസ്. പണ്ട് കുണ്ടവിഴുങ്ങി മള്ളൂർ ഗോവിന്ദപിള്ള എന്ന് പറഞ്ഞൊരു വക്കീലുണ്ടായിരുന്നു. കേട്ട് കാണും, മള്ളൂരും 1000 രൂപ ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാം. കേട്ടിട്ടുണ്ട്. ഇന്ന് മള്ളൂരിന്റെ സ്ഥാനത്ത് സുപ്രസിദ്ധ ക്രിമിനൽ ലോയർ പത്മനാഭൻ തമ്പി. 1000 സ്ഥാനത്ത് ലക്ഷങ്ങൾ. കൂടാതെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, വാദിയെ പ്രതിയാക്കാനും പ്രതിയെ വാദിയാക്കാനുമുള്ള അദ്ദേഹത്തിന്റെ മികവ്. അദ്ദേഹം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അപ്പുറത്ത്. ക്രിമിനൽ കേസിൽ അത്ര പരിചയം പോരാത്തൊരു പാവ സേതുലക്ഷ്മി ഇപ്പുറത്ത്, അതും സർക്കാരിന്റെ സൗജന്യത്തിൽ. ആ പയ്യന്റെ നിർഭാഗ്യം, കേസ് പഠിച്ചപ്പോഴേ മനുവിന്റെ ശിക്ഷ ഞാൻ മനസ്സിൽ കണ്ടു. അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു ഓരോ തെളിവുകളും സാക്ഷികളും. കൂട്ടത്തിൽ കത്തിയേക്കാൾ മൂർച്ചയുള്ള തമ്പിയുടെ നാക്കുകൂടി ചേർന്നപ്പോ ഒന്നുരണ്ടെണ്ണം കൂടിയുണ്ട്. അത് ഹോസ്റ്റലാ. അതും കൂടി കിട്ടിയാ നന്നായിരുന്നു. അത് നാളെ ഞാൻ കളക്ട് ചെയ്തോളാം സർ. നാളത്തേക്ക് എന്ന് പറഞ്ഞു ഒരു കാര്യവും മാറ്റി വെക്കരുത്. ഇന്ന് തീർക്കേണ്ടത് ഇന്ന് തന്നെ തീർക്കണം. അതല്ലേ ശരി? റൈറ്റ് സർ. സോ വെൻ?
P5. പ്രതിക്ക് ചേട്ടത്തീമയോട് തോന്നിയ ഒബ്സഷൻ ആ ദിവസമോ ആ നിമിഷമോ തോന്നിയതല്ല, അതിനു മുമ്പേ ഉണ്ടായിരുന്നുവെന്ന് പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. ബലാത്സംഗ ശ്രമത്തിനിടയ്ക്ക് കൊന്നു, അതല്ലേ പ്രോസിക്യൂഷന്റെ ചാർജ്? അതെ. എന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഈ പിടുത്തത്തിന്, സ്പർശനത്തിന് എന്താ അർത്ഥം? ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ, പ്രതിയുടെ ഒബ്സഷൻ. Are you sure? Yes, sir. Confident? Yes. Shall I lock? എന്താണെന്ന് പറയു സർ, പ്ലീസ്. ഈ സ്ത്രീയുടെ മുഖം ശ്രദ്ധിച്ചു. ആ പിടുത്തത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്ടക്കേടോ നീരസമോ അവരുടെ മുഖത്ത് കാണുന്നുണ്ട്? ഇല്ല സർ. അപ്പൊ അതിന്റെ അർത്ഥം അവർക്ക് അതിൽ വിരോധമില്ലെന്നല്ലേ? അനിയന്റെ അതിര് കവിഞ്ഞ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഒരു ബലാത്സംഗത്തിന്റെ ആവശ്യം എന്തായിരുന്നു? മുറിയിൽ കുടിച്ച് ബോധം കെട്ട് കിടക്കുന്ന ഭർത്താവ്, മുന്നിൽ താൻ ഇഷ്ടപ്പെടുന്ന ഭർത്താവിന്റെ അനിയൻ, ബലാത്സംഗത്തിന് ഒരു സാധ്യതയില്ല. സർ പക്ഷേ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ ബലാത്സംഗം നടന്നതിന്റെ തെളിവുണ്ടായിരുന്നു. ഐ ഡു എഗ്രി, ഉണ്ടായിരുന്നു. ഒപ്പം ഈ ഫോട്ടോഗ്രാഫ്സ്. And both are contradictory. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് അന്ന് കോടതിയിൽ തോന്നിയിരുന്നെങ്കിൽ. എനിക്ക് ക്രിമിനൽ കേസുകൾ വാദിച്ച് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല സർ. Don't worry, you'll get your chance again. ഈ ഫയലുകളൊക്കെ ഞാനൊന്ന് കൊണ്ടുപോവുകയാണ് വിശദമായി പഠിക്കാൻ വേണ്ടി. പിന്നെ കേസിനൊരു തീരുമാനമാകുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും സേതുവിനെ. ഐ ആം സോറി സേതു ലക്ഷ്മിയെ, ബുദ്ധിമുട്ടാവില്ലല്ലോ. നെവർ. പിള്ളേ സർ എടുത്തു. ഇങ്ങനെ വാടി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാരും ഒക്കെ ഇല്ലേ, ഒന്ന് ശ്രമിച്ചു നോക്കാം. സർ 1300 അഡ്വക്കേറ്റ്സിനോട് ചോദിച്ചിട്ടും അഡ്വക്കേറ്റ് സേതുലക്ഷ്മി ആർക്കും അറിയില്ല എന്ന് പറഞ്ഞത് സത്യമാണോ സർ? അയ്യോ അതങ്ങ് വിശ്വസിച്ചോ, സാറ് വെറുതെ പറഞ്ഞതല്ലേ ഞാൻ ആ തിരക്കിയത്. കോർത്തി ചെന്ന് സേ എന്ന് പറയുമ്പോഴേക്കും ഞാൻ പറയാൻ പോകുന്നത് സേമിയ പാസ്റ്റിനെ കുറിച്ചാണോ സേവിയെ കുറിച്ചാണോ എന്ന് കേൾക്കാൻ നിൽക്കാതെ അവര് പറഞ്ഞു അഡ്വക്കേറ്റ് സേതുലക്ഷ്മി ആണെങ്കിൽ ലോവർ കോർട്ടിൽ കാണുന്നു. ഈ അഡ്വക്കേറ്റ് സേതുലക്ഷ്മി കുറിച്ച് എന്താ പറഞ്ഞത് സാർ? എന്താ സ്മാർട്ടാണെന്ന്? അതെ അതെ സത്യമായിട്ട് സർ. പിന്നെ അത് മാത്രമല്ല, ദാറ്റ് ഷീ ഈസ് യങ് ടാലന്റഡ് ആക്റ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ. കീപ് ഇറ്റ് അപ്. കേട്ടില്ലേ സാറ് പറഞ്ഞത് ഏജി എന്താ എന്നെ പറ്റി പറഞ്ഞെന്ന്? ദാറ്റ് ഷീ ഈസ് യങ് ബ്യൂട്ടിഫുൾ ടാലന്റഡ്. നിങ്ങളൊക്കെ എന്താ എന്നെ പറ്റി പറയാറ്? പാറ വക്കീല്, പീറ വക്കീല്, കേസില വക്കീല്, ഫീസില വക്കീല്, ഇനി ആരും ഒന്നും മിണ്ടില്ലല്ലോ. വാ ശ്രുതി. ഈ കേസിൽ നമുക്കെന്നല്ല ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. സാറ് പറഞ്ഞ ആ ഫോട്ടോഗ്രാഫിലെ ഡൗട്ട് ഒഴിച്ച് ബാക്കിയെല്ലാം എയർ ടൈറ്റ്. ആ ചെറുപ്പക്കാരന്റെ കാര്യത്തിൽ എനിക്കൊരു ഹോപ്പും ഇല്ല. എന്നാൽ അന്വേഷണം അങ്ങ് അവസാനിപ്പിച്ചേക്കാം. എന്താ? എന്നല്ല സാർ ഞാൻ ഉദ്ദേശിച്ചത്. ഗോപി സാർ ആദ്യം ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. ഇതിലെ തെറ്റുകളോ അപാകതകളോ ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് മനു ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ആ സ്റ്റേജൊക്കെ എന്നെ കഴിഞ്ഞു. രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഈ ക്രൈമിൽ യഥാർത്ഥ കുറ്റവാളികൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ട് ചെയ്യുന്ന എന്തെങ്കിലും പഴുത് ഇതിൽ നിന്ന് കിട്ടുമോ? ഇല്ലെങ്കിൽ ഈ കേസിനെ സംബന്ധിച്ച പോലീസിന്റെ പക്കലുള്ള റെക്കോർഡ്സ് കിട്ടണം. കെട്ടിച്ചമച്ച കേസാണെങ്കിൽ അത് പണിതുയർത്തിയ രീതിയും മറ്റ്. ഐ മീൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ തെളിവുകളിലേക്കും സാക്ഷികളിലേക്കും നയിച്ച സാഹചര്യങ്ങൾ, ഹിസ് ഇൻഫറൻസ്, അയാൾ ആശ്രയിച്ച മെത്തഡോളജി, അതൊക്കെ പോലീസ് റെക്കോർഡ്സിൽ കാണേണ്ടതല്ലേ? സർ കാണണം, കണ്ടേ തീരും. മീറ്റ് മിസ്റ്റർ കുരുവിള ഓഫ് റെക്കോർഡ്സ് ഓഫീസ്. അറിയില്ലേ അയാളെ? ഇവിടെ റിക്കാർഡ്സും ഇല്ല, ഒരു കോപ്പും ഇല്ല. നീ നിന്റെ പണി നോക്കി പോടാ പിള്ളേ. ഏത് ശവക്കുഴി തോണ്ടാനാടാ നിനക്ക് റിക്കാർഡ്സ്? അറിയില്ല നിനക്ക്? നിന്റെ ആ നരിയുണ്ടല്ലോ, അവനുമായിട്ടുള്ള കൂട്ടുകൃഷി ഉടൻ നിർത്തിക്കോ. നിനക്ക് വല്ല ഗുണവും വേണേ, അല്ലെങ്കിൽ ഇഴയും കയ്യോ കാലോ കാണാതാവുമ്പോഴേ നിനക്കൊക്കെ മനസ്സിലാകൂ. അച്ചായ, ഈ റെക്കോർഡ്സ് ദിവസങ്ങളോളൊന്നും വേണ്ട, ഏതാനും മണിക്കൂർ നേരത്തേക്ക് അത്രേ ആവശ്യമുള്ളൂ. ഒരു ജീവൻ രക്ഷപ്പെടുന്ന കേസാ, അതിന്റെ പുണ്യം അച്ചായനും കിട്ടും. പോടാ പുല്ലേ, ആർക്ക് വേണം നിന്റെ പുണ്യം? കളി ആരോടാണെന്ന് അറിയില്ല നിനക്ക്. എടാ അവന്റെ വീട്ടിൽ 10 പുത്തനുണ്ട്, അവനെങ്ങനെയും പിഴച്ചോളും. നിന്റെ കയ്യിൽ എന്നാ ഉണ്ട്? അവനുള്ള തെങ്ങും തോപ്പോ പാടമോ പടവലമോ നിനക്കില്ല. നീ വേറെ ഒരു കാൺസ്റ്റബിളിന്റെ മോനാ. അതിസാഹസത്തിന് പോയാലുണ്ടല്ലോ, നീ പിഴയ്ക്കത്തില്ല. സത്യം പറയണം, അച്ചായന്റെ മേൽ എന്തെങ്കിലും പ്രഷർ ഉണ്ടോ? ചോദിച്ചാൽ റെക്കോർഡ്സ് ഒന്നും കൊടുക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞോ? അയ്യടാ, അതിനിടയ്ക്കൊരു ചോദ്യം. ഇയാളെന്നെ തള്ളി നോക്ക, മോളിക്കേറി കുറച്ച് പ്രഷർ ചെയ്ത് നോക്ക്, ഞാൻ ഉടനെ അങ്ങ് ഉരത്തി തന്നേക്കാം. ഇനി ചത്തു കുഴിയിൽ കിടക്കണ എന്റെ അപ്പമ്മന്ന് ചോദിച്ചാ കൊടുക്കത്തില്ല. പിന്നല്ലേ നീ പോടാ പോടാ പോടാ. വേണ്ടടാ പുല്ലേ.
തന്റെ ഒരു സഹായവും എനിക്ക് വേണ്ട. പത്ത് രൂപ നിലത്ത് വലിച്ചെറിഞ്ഞാൽ താൻ എഴയും മക്കിയെടുക്കാൻ. ചോദിക്കുന്ന റെക്കോർഡ് ഏത് വീട്ടിലും കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും. ഇതൊന്നും ആർക്കും അറിയില്ലെന്നാ വിചാരം. പിന്നെ ഫോറൻസിക് ലാബ് വരെ പൊട്ടിച്ചിതറി ചാമ്പലായ നാടായത് വലിയ വാശിയൊന്നും താൻ പിടിക്കണ്ട. മാന്തണമെങ്കിൽ മാന്തിക്കൊണ്ട് പോകാനും എനിക്കറിയാം. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ബി എ ഡർട്ടി സ്കൗണ്ടൽ ലൈക്ക് യു. അണ്ടർസ്റ്റാൻഡ്? എന്താ ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ല സർ. ഞാൻ ഒച്ച കേട്ടല്ലോ. അതെ, വേറൊന്നുമല്ല സർ. ഈ അച്ചായന്റെ മോളെ എന്നെ കൊണ്ട് കെട്ടിക്കണമെന്ന് വല്ലാത്ത നിർബന്ധം. തൽക്കാലം ഒഴിവില്ലെന്ന് ഞാൻ പറയുകയായിരുന്നു. ഈ എടാപ്പോട വിളിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പോരെ അമ്മായി അപ്പ. ഞാൻ മാക്സിമം ശ്രമിച്ചു നോക്കി സർ, അയാൾ വഴങ്ങുന്നില്ല. ഒഫീഷ്യലായിട്ട് നീങ്ങിയാൽ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ തന്നെ എടുത്താലും അത് കിട്ടിയെന്ന് വരില്ല. റെക്കോർഡ്സ് തന്നെ മിസ്സായെന്നിരിക്കും. മറ്റെന്തെങ്കിലും ഒരു മാർഗം? മാർഗമുണ്ട് സർ. ബ്രേക്ക് ദ ലോ സർ. വി ഷുഡ് ബ്രേക്ക് ദ ലോ സർ. മനസ്സിലായില്ല? കക്കണം, എന്നിട്ട് മനസ്സിലായില്ല? മോഷ്ടിക്കണം. ഇതെന്താ മോട്ടോർ സൈക്കിൾ എത്തിയോ? അല്ല, ക്രൈംബ്രാഞ്ച് ഇപ്പൊ ഇങ്ങോട്ട് മാറ്റൂ. അപ്പൊ ആ ടൗൺ ഹാളിന്റെ അവിടെ അത് പില്ലേ ചുപ്രഹോ പത്തിപ്പട്ടിക്കുന്ന പീന അവളൊരു കുട്ടിയാന പത്തിപ്പട്ടിക്കുന്ന പീന. ഈ കാർച്ചീരിയൊക്കെ ഒന്ന് സൂക്ഷിച്ചേക്കിട്ടോ, കള്ളമാരൊക്കെയുള്ള സ്ഥലാ. കറക്റ്റ്, ഇവനെ ഒന്ന് സൂക്ഷിച്ചോണോ. അയ്യോ, ഇത് സാറിന്റെ വീടായിരുന്നോ? ഞാൻ വിചാരിച്ചു സാറിന്റെ വീടായിരിക്കുന്നു. എങ്ങനെയുണ്ട് നിന്റെ ഓപ്പറേഷൻസ് ഒക്കെ? സാറേ, ഭരണം മാറി, ഗജന കാലി, ഞാനിപ്പോ ക്ലീനാ. പിന്നെ തീരെ മുട്ടുമ്പോ ഒരു 1300 മൊബൈൽ ഫോൺ, ഒരു 250 AC, ഒരു 260 കമ്പ്യൂട്ടർ, അത്രേ ഉള്ളൂ സാർ. അല്ലാതെ മേജർ ഡെലിവറി ഒന്നും ഇല്ല സാർ. ഇന്നലെ സബ് ജയിലിൽ നിന്ന് ഇറങ്ങിയേ ഉള്ളൂ സാർ. ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് പോകും സാർ. ഈ ഓപ്പറേഷന്റെ പുതിയ ടെക്നിക്സ് എന്തൊക്കെയാ? അല്ല സാറും കുറേശ്ശെ തുടങ്ങാന്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. സാർ, ഈ ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെറ്റിമോഷണമോ അതോ പോക്കറ്റ് അടിയോ? ഹൗസ് ബ്രേക്കിംഗ്. ഹൗസ് ബ്രേക്കിംഗ് അല്ല, ഒരു വലിയ ബിൽഡിംഗ് എന്ന് വെച്ചാൽ. സീരിയസ് ആയിട്ടാ? സാർ, ഈ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ പല തരത്തിലുണ്ട്. പല നിലകളുള്ളത്, കൂര ഓടിട്ടത്, വാർത്തത്, ചിമ്മിനി ഉള്ളത്, ചിമ്മിനി ഇല്ലാത്തത്. യു മീൻ ഇച്ച് ബിൽഡിംഗ്? സാർ, അവനെ ഏയ് ഇപ്പൊ വേണ്ട. ഐ ഷാൽ ടെൽ യു ലേറ്റർ സാർ. മനസ്സിലായില്ല? മനസ്സിലായി മോനെ. ഓ, ദാ നിനക്കൊരു ഫോൺ ഉണ്ട്. ഇതേതാ സാധനം? ഇതും പോലീസാ? തൊഴിലുണ്ട്, ഞാനും പോലീസ് തന്നെയാ. പോലീസിന് വളരെ വേണ്ടപ്പെട്ട ആളാമ്മേ. കുടിക്കാൻ എന്തെങ്കിലും? ഹോട്ടായിക്കോട്ടെ, ചായ എടുത്താ മതി. ശരി, ചായ ആയാലും കാപ്പി ആയാലും ചൂടായിക്കോട്ടെ എന്ന് പറഞ്ഞതാ. അമ്മയാണല്ലേ? അല്ല, മദറാ. ഞാൻ വിചാരിച്ചു മമ്മി ആയിരിക്കുന്നു. ചുപ്രഹോ. ചാക്കിൽ കണ്ടെടുത്തപ്പോ എടുത്ത ഫോട്ടോ. അമ്മയും മക്കളും ഒരുമിച്ച് സത്യാഗ്രഹം. അബ്കാരി കോൺട്രാക്ടർ കൊച്ചുനാരായണന്റെ വസതിക്ക് മുന്നിൽ അമ്മയും രണ്ട് മക്കളും സത്യാഗ്രഹം. അധികാരികളിൽ നിന്നും നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന എക്സൈസ് വകുപ്പിൽ ക്ലാസ് 4 ജീവനക്കാരിയായ നാരായണിയും അവരുടെ രണ്ട് പെൺമക്കളും ചേർന്ന് നടത്തുന്ന സത്യാഗ്രഹം. പതിമൂന്ന് 6 96 ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി ഏതോ വാഹനം മുട്ടിയ നാരായണിയെ നാട്ടുകാർ ചേർന്ന് ആസ്പത്രിയിലെത്തിച്ചു. പിന്നീട് അബ്കാരി കോൺട്രാക്ടർ കൊച്ചുനാരായണന്റെ വാഹനമാണെന്ന് മനസ്സിലാക്കി അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും ഫലമൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് അമ്മയും മക്കളും കൊച്ചുനാരായണന്റെ വസതിയുടെ മുന്നിൽ സത്യാഗ്രഹം തുടങ്ങിയത്. സർ, വിഷയത്തിൽ നിന്ന് മാറിപ്പോലെ, നമ്മൾ അന്വേഷിക്കുന്ന ദമ്പതി വധുവായിട്ട് ഇതിനെന്താ ബന്ധം? ബന്ധമുണ്ട്. കൊല്ലപ്പെട്ട രവികുമാർ സംസ്ഥാന എക്സൈസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഈ നാരായണി അതേ ഓഫീസിൽ ക്ലാസ് 4 ജീവനക്കാരിയും
കൂടാതെ രവികുമാറിന്റെ മരണം നടന്ന തൊട്ടടുത്ത ദിവസമാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത്. അതിപ്പോ ആനയ്ക്കും കുതിരയ്ക്കും നാല് കാലെന്ന് പറയുന്ന ബന്ധമേ ഉള്ളൂ. ഒരു ബന്ധവും ഇല്ലെങ്കിൽ ഈ ചുവന്ന വൃത്തത്തിന്റെ അർത്ഥം എന്താണ്? എന്തിനു ആയിക്കോട്ടെ, ഈ കേസ് അന്ന് അന്വേഷിച്ചവർ എന്തിനാണ് ഈ വാർത്തയ്ക്ക് ഇത്രയും പ്രാധാന്യം കൽപ്പിച്ചത്? ഏതായാലും എനിക്ക് ഈ നാരായണി ചേച്ചിയെ ഒന്ന് കാണണം, കണ്ടേ തീരും. അല്ല, നമ്മൾ ഏത് വഴിക്കൊക്കെ സാറേ നീങ്ങുന്നത്? ഏത് വഴിക്കെങ്കിലും ആയിക്കോട്ടെ, നമുക്കൊന്ന് കണ്ടേക്കാം. എന്താ സേതുലക്ഷ്മി? മനപൂർവ്വം സാറേ, ആ കാലം എന്റെ മേത്ത് വണ്ടി ഇടിച്ചത്. സമ്മതിച്ചു, മനപൂർവ്വം തന്നെ. എന്റെ ജോലിയും പോയി. ഈ കാലം വെച്ച് ഞാൻ എങ്ങനെ നടക്കും? എന്റെ വിസരം ഞാൻ ആരോട് പറയൂ? മോളെന്താ നിൽക്കുന്നത്? ഇരിക്കാൻ. സത്യമാണ് സാറേ, അയാൾ മനപ്പൂർവ്വം എന്റെ മേത്ത് ഇടിച്ചത്. എന്റെ മക്കൾക്ക് ഇനി ആരുണ്ട്? നാരായണി അമ്മ പറഞ്ഞതുപോലെ തന്നെ കൊച്ചുനാരായണൻ മനപൂർവ്വം കാറിടിച്ചത്. പക്ഷെ അങ്ങനെ മനപൂർവ്വം കാറിടിക്കാൻ എന്തെങ്കിലും ഒരു കാരണം, അത് വേണ്ടേ? അത് തന്നെയാ ഞാനും പറഞ്ഞത്. മനപൂർവ്വം ആ കാർ ഇടിച്ചത് പോലീസുകാരോട് പറഞ്ഞ അവരത് കേക്കണ്ടേ? അവര് ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞ് 10,000 രൂപ എന്റെ കയ്യിൽ തന്ന് പറ്റിച്ചു പോയില്ലേ? മോളെന്താ നിൽക്കുന്നത്? ഇരിക്കേ. ആ ആക്സിഡന്റിന് ശേഷം അമ്മ ഇങ്ങനെയാ പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞോണ്ടിരിക്കും. ഈ സാറാരാ? മോളെ ഭർത്താവാ? അല്ല. അല്ലേ? പക്ഷെ അങ്ങനെ തോന്നു. കണ്ടാലെ രാമലക്ഷ്മണന്മാരെ പോലെയാ. നാരായണി അമ്മ വന്നേ. രാമലക്ഷ്മണനല്ല, രാമനും സീതയാണെന്ന് കറക്റ്റ് ചെയ്യാൻ പറയണോ സാർ? ശരിയാ, പറഞ്ഞു കൊടുത്താലും മറന്നു. അമ്മയുടെ ദേഹത്ത് മനപൂർവ്വമാണോ കൊച്ചുനാരായണൻ കാറിടിച്ചത്? മനപൂർവ്വം ഇടിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം വേണ്ടേ? അതെന്താ? അത് ഞാൻ ആ നായിന്റെ മോൻ ചോദിച്ച ഫയൽ എടുത്ത് കൊടുക്കാത്തത് കൊണ്ട്. ഏത് ഫയല്? ഏത് ഫയലാ കൊച്ചുനാരായണൻ ചോദിച്ചത്? അതോ, രവികുമാർ സാർ നോക്കിക്കൊണ്ടിരുന്ന ഫയല്. പാവം, സാറിനെയും ഭാര്യയും ആ ദുഷ്ടൻ കൊന്നു കളഞ്ഞില്ലേ? ദുഷ്ടനാ? ഏത് ദുഷ്ടൻ? ആ സാറിന്റെ അനിയൻ. അവനെ തൂക്കല്ല, വെട്ടി നോക്കി കൊല്ലാ വേണ്ടത്. നിങ്ങളോട് ആരാ പറഞ്ഞത് അനിയനാ കൊന്നതെന്ന്? നാട്ടിലുള്ള പാട്ടല്ലേ, പത്രത്തിന് വന്നില്ലേ? ഒരു രക്ഷയില്ല. എന്റെ അടുത്ത് പറ അമ്മച്ചി, അന്ന് കൊച്ചുനാരായണൻ ചോദിച്ചത് ഏത് ഫയലാ? അത് അത് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഈ നാരായണി പറഞ്ഞ ഫയൽ ഏതാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊച്ചിനെയും രവികുമാരനെ കൂടി കണക്ട് ചെയ്യാനുള്ള ലിങ്ക് കിട്ടിയാനെ. പിള്ളേ ഡൺ സർ, ഒരു മിനിറ്റ് തുടങ്ങി. ഇതുപോലൊരു കേസ് ഫ്രെയിം ചെയ്ത് കെട്ടിപ്പടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫയലുകൾ ഇല്ലാതാക്കാൻ പ്രയാസം. അവരാദ്യം അതായിരിക്കും ചെയ്തിരിക്കുക. അല്ല സർ, ഈ കൊച്ചിനെ അങ്ങ് പൊക്കിയാലോ? വരട്ടെ, സമയമായിട്ടില്ല. ഭഗവതിക്കുന്ന് പ്രദേശത്തിൽ ആടക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ പൊക്കണം. അവർക്ക് കൊച്ചുനാരായണനുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ ഒട്ടും സംശയിക്കണ്ട. ഇതിപ്പോ നമ്മൾ വീണ്ടും റൂട്ട് മാറി പോവാണ് സർ. ആദ്യം കൊച്ചുനാരായണൻ, പിന്നെ നാരായണി, ഇപ്പൊ ആടക്കാരൻ. എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം? ജസ്റ്റ് ഒബേ ഓർഡേഴ്സ്. ഡു യു ഗെറ്റ് മീ? എന്തായി? ഭഗവതിക്കുന്ന് പ്രദേശത്തൊന്നും ഒരു ലാടക്കാരും ഇല്ല സർ. തൊട്ടടുത്ത് കാഞ്ഞിരമ്പാറ ഭാഗത്ത് ഒരുത്തനുണ്ട്, ഒരു അയ്യപ്പൻ. പക്ഷെ അവനീ പറയുന്ന കൊച്ചുനാരായണനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ പിന്നെ വരുമാനത്തിന് അനുസരിച്ചുള്ള ജീവിതം ഒന്നും അല്ല അവന്റേത്. അടുത്ത കാലത്തായിട്ട് ആളല്പ സൗകര്യത്തില. ഒരു സംശയവും വേണ്ട, പൊക്കിക്കോ അയ്യപ്പനെ.
പൊക്കി കഴിഞ്ഞു സർ. അയ്യപ്പനെ ഇങ്ങോട്ട് എടുത്തോ. ഇതാണ് സർ ആള്. നല്ല സൗകര്യത്തിലാണല്ലോ. ഇത് എവിടുന്നാണാ മോഷ്ടിച്ചത്? സത്യമായിട്ട് ഞാൻ മോഷ്ടിച്ചല്ല സാറേ, ഇത് സ്വർണം പിത്തളം മുക്കിയതാ. നീ കാളയ്ക്ക് മാത്രമേ ലാടോ അടിക്കത്തുള്ളോ അതോ? കാളയ്ക്കാണല്ലോ സാർ ലാടോ. മനുഷ്യൻ അടിക്കില്ല? അയ്യോ മനുഷ്യൻ അടിക്കില്ല. എന്നാൽ ഒരുത്തൻ അടിക്കാം. ചന്ദ്രദാസ് സാർ കെട്ടടാ. അയ്യോ അല്ല, സത്യം പറഞ്ഞ ചന്ദ്രദാസ് ഞാൻ ആരെയും കൊന്നിട്ടില്ലേ. പിന്നെ ചാക്കിലാക്കി ഭഗവതി കുന്നിന്ന് താഴേക്ക് ഇട്ടു. ആർക്കു വേണ്ടി? ദാം മുട്ട് മടക്കി കയറ്റി തരും. പറ കമാലിന് വേണ്ടി. കമാൽ? മുസ്തഫ കമാൽ. കരാട്ടെ കമാൽ എന്നും വിളിക്കും. കരാട്ടെ കമാൽ അവനാരാ? ഒരുപാടൊന്നും എനിക്കറിയില്ല. ഏതോ ഒരു കുണ്ട. ഒരു അടിപിടി കേസിൽ ഞാൻ ജയിലിൽ കിടന്നപ്പോ കണ്ടുമുട്ടിയതാണ്. അവനിപ്പോ എവിടെ ഉണ്ട്? എനിക്കറിയില്ല സർ. ചന്ദ്രദാസേ ഒന്നുകൂടെ നിന്നെ കൊണ്ട് ഞാൻ പറയിക്കണം. അയ്യോ ആ പെങ്ങന്മാരെല്ലാം ഒന്ന് കയറിക്കേ, ഒന്ന് വേഗം കയറിക്കേ, ഒന്ന് വഴി വിട്ടെ, കയറട്ടെ പെണ്ണുങ്ങള്. ആണുങ്ങളൊക്കെ തള്ളാതെ ഒന്ന് മുമ്പോട്ട് നീങ്ങിന്നേ. എവിടെ എവിടെ? ഹലോ എവിടേക്കാ? ഒരു പഞ്ചായത്ത്. ഓ അതായിരിക്കും ഉറക്കം. രണ്ടു രൂപ എന്നും പോണല്ലേ. പാന്റ് ഷർട്ട് ഇട്ട് മാനിയനായിട്ട് നടന്നാ മതിയോ? ബാക്കി 50 പൈസ എടുക്ക്. 2000 രൂപയാണെന്ന് അറിഞ്ഞൂടെ? അതാ അല്ലാ, ഞാൻ എന്തായി കാണുന്നത്? എന്താ സാറേ, സാറിന്റെ സർക്കാർ വേണ്ടി ബ്രേക്ക് ഡൗൺ ആയോ? ഇല്ല, അലീബായെ കാണാൻ തന്നെ വന്ന. അയ്യോ അലീബായി അല്ല, മൊയ്തീൻ. അതാ ശരിക്കുള്ള പേര്. ഓ അറാമ്പറപ്പം കൊണ്ടുനടന്ന കാലത്തുള്ള പേരാ അലീബായി. ഇപ്പൊ അതൊക്കെ നിർത്തി, ഉള്ളതൊക്കെ വിറ്റുവിറക്കി ഈ ബസ് വാങ്ങിച്ചു. ഇതിന്റെ കിളിയും ചെക്കറും കണ്ടക്ടറും ഓണറും ഒക്കെ ഞാൻ തന്നെ. പിന്നെന്താ, ഇപ്പൊ മനസ്സിന് നല്ല സമാധാനമുണ്ട്. കത്തിയില്ല, തോക്കില്ല, ചോരയില്ല, അണ്ടർവെയർ ഇല്ല, അണ്ടർവേൾഡും ഇല്ല, കുറേ പോലീസും ഇല്ല. അല്ല, ഒന്നിരിക്കാൻ പറയാൻ പോലും സ്ഥലമില്ല. ഒന്നണീറ്റേ. വേണ്ട വേണ്ട, ഞങ്ങള് നിന്നോളാം. അലി, ഏതായി മുസ്തഫ കമാൽ? ആ പേര് കേട്ടിട്ട് മനസ്സിലൊന്നും തോന്നുന്നില്ലല്ലോ സാർ. കരാട്ടെ കമാൽ എന്ന് കേൾക്കുമ്പോഴോ? അല്ല അവനോ? അവൻ ആൾ ഡേഞ്ചറാ സാറേ. എന്താ കാര്യം? കാര്യമൊക്കെ ഉണ്ട്, പറയാം വാ. അതെ, ഈ കരാട്ടെ കമാൽ എവിടത്തുകാരന്? ആളിവിടെയൊക്കെ ഉള്ളത് തന്നെ, പക്ഷെ ഇപ്പൊ എവിടെയാണെന്ന് ഞമ്മക്ക് ഒരു പിടിയില്ല. എവിടെ തപ്പിയാ കിട്ടും? ഇടയ്ക്ക് ചില വരവും പോക്കും ഉണ്ടെന്നല്ലാതെ സ്ഥിരമായിട്ട് അവനൊരു സ്ഥലം ഇല്ലെന്നാണ് ഞമ്മ കിട്ടിയ അറിവ്. അവനെ ഒന്ന് കിട്ടിയേ തീരും. അല്ലാ ഇടങ്ങാറായല്ലോ പടച്ചോനെ. ഇന്ന് മറന്നു ഒരു ചന്ദനക്കുടമാണ്. രണ്ടു മൂന്ന് ട്രിപ്പ് കൂടുതൽ ഓടാനുള്ളതാ. നാളെയോ മറ്റന്നാളോ ആണെങ്കിൽ മതി, പക്ഷെ അതിനപ്പുറം പോരു. ശരി വരട്ടെ. സാർ, ഞാൻ ശ്രമിക്കാമെന്നേ പറഞ്ഞുള്ളൂ. ശ്രമിക്കാമെന്ന് അലി പറഞ്ഞാൽ നടന്നു എന്നാ അർത്ഥം. ഇതിപ്പോ വീണ്ടും കൺഫ്യൂഷൻ ആയല്ലോ സാർ. നാരായണയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കൊച്ചുനാരായണായിരുന്നു, അതൊക്കെ മാറി ഏതോ കമാലിലാ ചെന്ന് നിൽക്കുന്നത്. കൊച്ചുനാരായണൻ എവിടെയും പോയിട്ടില്ല ഗോപിപ്പിള്ളെ. അയാൾ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് സജീവമായിട്ട്. ഇന്നലെ ലാടക്കാരന്റെ പിന്നാലെ നിങ്ങളെ അയച്ചിട്ട് ഞാൻ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയി മനുവിനെ കാണാൻ. കൊച്ചുനാരായണന്റെ പേര് കേൾക്കുമ്പോ അവനിൽ വല്ലതും സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടോന്നറിയാൻ മറുപടിയായ അയാളൊരു കൂട്ടം പറഞ്ഞു. ഒരിക്കൽ അഡ്വക്കേറ്റ് തമ്പിയും കൊച്ചുനാരായണനും ഫിലിപ്പോസും കൂടി കൊല്ലപ്പെട്ട അയാളുടെ ചേട്ടൻ രവികുമാറിനെ കാണാൻ ചെന്ന കഥ. ഇറ്റ് വാസ് വർത്ത് ലിസണിംഗ്. നമസ്കാരം ഉണ്ടേ.
ഒന്ന് സംസാരിക്കണമായിരുന്നു. മുൻപ് സംസാരിച്ചിട്ടുള്ള വിഷയത്തെ കുറിച്ചാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല. പ്ലീസ്, വി ഹാവ് കം വിത്ത് എ ഡീൽ. കൊച്ചിന്റെ പാടും ദുരിതവും കേൾക്കാനുള്ള സന്മനസ്സെങ്കിലും ഇവിടുന്ന് കാണിക്കണം. ശരി. മുഴുവൻ ഗാന്ധിയാ, അഡ്വാൻസ് ആയിട്ട് കരുതിയാ മതി. ഇതിന് ഞാൻ ചെയ്യേണ്ട പ്രത്യുപകാരം വേറൊന്നും വേണ്ട സാർ. മാടായിക്കൽ മധ്യ ദുരന്തം, സാറാണല്ലോ അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഈ കൊച്ചുനാരായണന് ഒരു കുഴപ്പവും ഉണ്ടാവരുത്. സാർ ഒന്ന് കണ്ണടയ്ക്കണം. പോലീസും രാഷ്ട്രീയക്കാരും ഒക്കെ റെഡി. അല്പം കരുണ കാണിക്കണം സാർ, പാവം ജീവിച്ചു പോയിക്കോട്ടെ. വാട്ട് ഈസ് യുവർ ഇൻട്രസ്റ്റ് ഇൻ ഇറ്റ്? ഇയാളും നിങ്ങളോട്ട് എന്താ ബന്ധം? നിങ്ങളും ഗവൺമെന്റ് തമ്മിൽ എന്താ ബന്ധം? ഗവൺമെന്റ് ശമ്പളം തരുന്നു, നിങ്ങൾ സേവനം ചെയ്യുന്നു. സെയിം. ഇയാള് ഫീസ് തരുന്നു, ഞാൻ സേവിക്കുന്നു. വലിയ ബന്ധപ്പാടില്ല. ഇയാള് മനസ്സറിഞ്ഞ് സഹായിച്ചില്ലെങ്കിൽ സാമ്പത്തികമായി മാത്രമല്ല ഇയാളുടെ ഭാവിയും തകരും. തകരണം, തകർന്ന് തരിപ്പണമാകണം. അപ്പോഴേ അത് മറ്റുള്ളവർക്ക് പാഠമാണ്. ഒന്നും രണ്ടുമല്ല, 23 കുടുംബങ്ങൾ അനാഥമായത് നിങ്ങൾ ഉണ്ടാക്കിയ വാറ്റ് കഴിച്ച്. സാമ്പത്തിക നഷ്ടം മാത്രമല്ല അവർക്ക് ഉണ്ടാകാൻ പോകുന്നത്, കമ്പി എണ്ണുന്ന ഇനിയുള്ള ജീവിതം മുഴുവൻ. അത് ഒറ്റക്കല്ല, പൊളിറ്റീഷ്യൻസും പോലീസും അടക്കം മൊത്തം 22 പേരെ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരെണ്ണം രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇനി പൊളിറ്റിക്കലായിട്ട് കൈകാര്യം ചെയ്യാവുന്ന ചിന്തയിലാണെങ്കിൽ നടക്കാൻ പോകുന്നില്ല. റിപ്പോർട്ട് തയ്യാറായാൽ ഉടനെ ഗവർണർക്ക് പോകും, അത് കഴിഞ്ഞ് പത്രങ്ങൾക്കും, പിന്നേ ഉള്ളൂ ഗവൺമെന്റിന്. മെച്ചൂരിറ്റി പോരാ, തീരെ മെച്ചൂരിറ്റി പോരാ. വന്ന് കയറിയപ്പോഴേ ഞാൻ പറഞ്ഞു ബി പ്രാക്ടിക്കൽ. എന്ത് ചെയ്യാം, മനസ്സിലാവണ്ടേ? ഈ പറഞ്ഞ 22 പേരെ ധിക്കരിച്ച് ഈ നാട്ടിൽ കഴിയാൻ പറ്റൂ? അല്ല, ജീവിക്കാൻ തന്നെ സാധിക്കുമോ എനിക്ക്? എന്താ ഭീഷണിയാണോ? യെസ്. വീട്ടിൽ കയറി വന്നു വെച്ച് ആട്ടി ഇറക്കുന്നു. ഇവിടെ തന്നെ വെച്ച് കൊന്ന് കുഴിച്ചു മൂടാനും മടിക്കില്ല ഞാൻ. നിനക്കറിയില്ല അഡ്വക്കേറ്റ് പത്മനാഭൻ തമ്പിയെ. ആരോടാ കളിക്കുന്ന? ഇത്രയും ശക്തനായ ശത്രു രവികുമാറിനുള്ള കാര്യം എവിടെയും പറയാത്ത എന്ത്? സ്ട്രോങ് മോട്ടീവ് പ്രൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അല്ലേ അത്? അറ്റ് ടൈംസ് യു ബിഹേവ് ഓൾമോസ്റ്റ് ലൈക്ക് ഫൂൾ സർ. പക്ഷെ അത്രയും ഞാൻ പറയില്ല. അന്ന് ആ വീട്ടിൽ ഫിലിപ്പോസും കൊച്ചും തമ്പിയും ചെന്ന് കയറുമ്പോ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? മനുവും രവികുമാറും, പിന്നീട് ക്ഷേത്രത്തിൽ പോയി വന്ന രവികുമാറിന്റെ ഭാര്യ ദേവിയും. അതിൽ രണ്ടുപേരൊന്ന് ജീവിച്ചിരുന്നില്ല. മൂന്നാമത്തെയാൾ, അതായത് മനു, അവർ കൊല്ലപ്പെട്ട കേസിലെ പ്രതി. With strong evidence and witness against him. ഈ തമ്പിയെ മറ്റു ആ വീട്ടിൽ കണ്ട മറ്റാരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇല്ലല്ലോ. തെളിവുകളുണ്ടോ? ഇല്ല. പിന്നെ ഈ ശത്രുതയുടെ കഥ പറഞ്ഞാൽ ആര് വിശ്വസിക്കും? അതും ആ കേസിലെ പ്രതി എന്ന് പറഞ്ഞാൽ? എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പോയില്ല സർ. പോണം, അതിനപ്പുറവും പോണം. യു ആർ എ പോലീസ് ഓഫീസർ, തിങ്ക് ട്വൈസ് ബിഫോർ യു ലീപ്. റൈറ്റ് സർ. ഗോവിസാറെ, ഇതൊരു സാധാരണ കേസല്ല. സുപ്രീം കോടതി വരെ തള്ളിയ കേസിൽ പുനരന്വേഷണം നടക്കുക. So that itself is a challenge on our moral integrity and our very existence. There is only one answer to this case, do or die. May I come in, sir? Yes. Kittiya? Kitti. 88-89 കാലഘട്ടത്തിലാണ് മുസ്തഫ കമാലിനെതിരെ കേസ് ഉണ്ടായിരുന്നത്. 3 ക്രിമിനൽ ചാർജസ്, ഫസ്റ്റ് ഒരു റേപ്പ് കേസ്, സെക്കൻഡ് ഒരു മർഡർ കേസ്, തേർഡ് ഒരു അടിപിടി. അതിൽ ആദ്യത്തെ രണ്ടെണ്ണത്തിലും പ്രത്യേകിച്ച് തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ വിട്ടു. മൂന്നാമത്തെ എന്തോ ഒരു ചെറിയ ശിക്ഷ കിട്ടി. ഈ മൂന്ന് കേസിലും അയാൾക്ക് വേണ്ടി അപ്പിയർ ചെയ്തത് അഡ്വക്കേറ്റ് പൻ തമ്പിയാണ്. That's quite interesting. Hello. Buddy. ലക്ഷ്മിയുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇതുവരെ ഓക്കെ ആയിട്ടില്ല. അവൾ ആകെ ടെൻഷനില്ല. ഓക്കെ ആയിട്ടില്ലെങ്കിൽ പോവില്ല. അയ്യോ, നമ്മുടെ മോളല്ല, ഫ്ലൈറ്റ് പോവില്ല. അവളോട് ധൈര്യമായിട്ടിരിക്കാൻ പറ. അസ്സലാമലൈക്കും. നമസ്കാരം. തമ്പി സാറിന് നമ്മളെ മനസ്സിലായില്ലാന്ന് തോന്നുന്നു. നമ്മള് കൂടിയുണ്ട് മംഗലാപുരത്ത് വെച്ച്. ഒപ്പ അബ്ദുള്ള ഉണ്ടായിരുന്നു. നമ്മളെ CS CSന്റെ ഫെറാ കേസ് വാദിക്കാൻ. ഞമ്മള് മറ്റേടത്ത് കൂടിയപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ കുറച്ചും കൂടി വലിയ കൊഞ്ച് വേണോന്ന്. അപ്പൊ ഞമ്മള് മാൽപേ പോയി കൊണ്ടുവന്നില്ലേ വലിയ കൊഞ്ച്? ഓർമ്മയുണ്ട്. അതൊക്കെ ഇടയ്ക്ക് ഒരു തമാശ. അതെ, ഇവിടെ എന്താ വിശേഷിച്ച്? ഇത് നമ്മളെ രണ്ടാമത്തെ ബീവിന്റെ മൂന്നാമത്തെ ആങ്ങളുടെ നാലാമത്തെ അളിയേ അബ്ദുറഹ്മാൻ കാ അല്ലേ കാ? അല്ല സാറിന് എങ്ങനെയാ ഒരു ബീവിയേ ഉള്ള? നമ്മക്ക് എത്ര വേണേലും ആകാലോ, അതിനെ കൊണ്ട് ചോദിച്ചതാ.
ഇപ്പൊ ഇയാൾക്ക് എന്താ പ്രശ്നം? ആ ഇത് നമ്മളെ രണ്ടാമത്തെ ബേബി. അത് മനസ്സിലായി, കാര്യം പറ. നമ്മളെ അബ്ദുറഹ്മാൻ കാക്ക് ഇങ്ങനെ ഒരു സഹായം വേണം. എന്ത് സഹായം? ഒരു കമാലോ മുസ്തഫയോ അങ്ങനെ ഒരാളില്ലേ, ഓനെ ഒന്ന് കിട്ടണം. എന്താ കാര്യം? നിങ്ങൾ ചായ കുടിച്ചു ഒന്നും ഇക്കാക്ക് പല ബിസിനസ്സും ഉണ്ട്. കൂട്ടത്തിൽ ഒരിത്തിരി പൊന്നിന്റെ ചങ്കിന്റെ ഉള്ളിൽ വിശ്വസിച്ചിരുന്ന ഒരുത്തെ ഇക്കാക്കിട്ട് ഒരു പണി കൊടുത്തു. അതിന് തിരിച്ചൊരു പണി കൊടുക്കണം. അതിനാ ഞമ്മളെ രീതി വക്കീലിനെ അറിയാലോ, കണക്ക് കയ്യോടെ തീർക്കണം. സി എസിനോട് ചോദിച്ചപ്പോ നിങ്ങളെ കൺസൾട്ട് ചെയ്താ മതിന്നാ പറഞ്ഞത്. അങ്ങനെ പെട്ടെന്ന് അവനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എവിടെ താമസം? താജില് 501 സൂട്ട്. ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരാം. വരണം, കൊറേ നാളായല്ലോ കൂടിയിട്ട്. ഒന്ന് ഉഷാറാക്കി കളയാ. വലിയ കൊഞ്ച് ഇവിടെയും കിട്ടല്ലോ. എന്നാ പിന്നെ ഇക്ക. മിസ്റ്റർ DYSP. ഞാൻ തമ്പി, പത്മനാഭൻ തമ്പി, അഡ്വക്കേറ്റ്. നമസ്കാരം. നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട്. ദി മോസ്റ്റ് ഇന്റലിജന്റ് ഓഫീസർ ഇൻ ദ ഫോഴ്സ്. കൂടാതെ നിങ്ങളുടെ വീരഗാഥകൾ പലരും പാടിപ്പുകഴ്ത്തി നടക്കുന്നതും കേട്ടിട്ടുണ്ട്. പക്ഷെ രണ്ട് ഡെപ്യൂട്ടീസിനെ, തന്റെ ശിങ്കിടികളെ രഹസ്യം ചോർത്താൻ വേഷം കെട്ടിച്ചയച്ച് ചുളിവിൽ ഒലത്താമെന്ന് കരുതിയ തന്റെ ബുദ്ധി അല്പത്തരം. അത് തീരെ തരംതാണ് പോയി മിസ്റ്റർ നരിമാൻ. വെള്ളരി നാടകത്തിലെ താഴി ഒട്ടിച്ച് കരകര എന്ന് കാസർഗോഡ് സ്ലാങ്ങും പറഞ്ഞു വന്ന അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്റെ ഇപ്പോഴത്തെ പണി നിർത്തിയിട്ട് ബാർബർ ഷോപ്പ് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഉണ്ടല്ലോ കാസർഗോഡ് ഭായിമാർ, മാൽപെ കൊഞ്ച്, CS അദ്രാമാനിക്ക. Let me tell you one thing. താൻ അന്വേഷിച്ച് നടക്കുന്ന കമാൽ ഉണ്ടല്ലോ, മുസ്തഫ കമാൽ, അല്ലെങ്കിൽ കരാട്ടെ കമാൽ, അവൻ വെറും കുട്ടിക്കുപ്പായിട്ട് നടക്കുന്ന പീറ ചെക്കനൊന്നുമല്ല. He's a genius, a hero. അവനെ ഒതുക്കാനുള്ള വീതിയൊന്നും തന്റെ കൈകൾക്കില്ല. അവനെ കൊണ്ട് ഞാൻ പലതും ചെയ്യിച്ചിട്ടുണ്ട് ഫോർ മൈ ക്ലയൻസ്. ഞാൻ ഒരു ദിവസം പരിചയപ്പെടുത്തി തരാം. ഇറ്റ് വിൽ ബി എ റെൻഡെവോ. ആ സമാഗമത്തിന് വേണ്ടി കാത്തിരിക്കും. ഈ കേസിനെ പറ്റി ചിന്തിച്ച് ഒരുപാട് തലപുണ്ണാക്കൊന്നും വേണ്ട. ഇറ്റ്സ് എ ക്ലീൻ കേസ്. ആശുപത്രി കിടക്കുന്ന കൊച്ചനില്ലേ മനു, ഹീസ് ഇന്നസെന്റ്. അതിൽ ഒരു സംശയവും വേണ്ട. പിന്നെ ഏത് കേസിലും ആരും കാണാതെ വിട്ടുപോയ ഒരു ലൂപ്പ് ഹോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ അദൃശ്യമായ കൈ, അതൊന്നും ഈ കേസിൽ ഉണ്ടാവില്ല. കാരണം ഈ കേസ് ഫ്രെയിം ചെയ്തതും വാദിച്ചതും തമ്പിയാണ്. അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതി വരെ വധശിക്ഷ ശരിവെച്ചത്. ഇഫ് യു ആർ വൈസ് ഇൻ ചേഞ്ച്, ചേഞ്ച് യുവർ മൈൻഡ്. ഇടയ്ക്ക് വീട്ടിലേക്കൊക്കെ ഒന്ന് വരണം. ഐ വിൽ ഗിവ് യു ഡിന്നർ. നല്ല ഒന്നാന്തരം മാൽപെ കൊഞ്ചടക്കം. അവരെയും വിളിക്കണം. എനിക്കിഷ്ടമാണ് ഈ പോലീസുകാരുടെ കമ്പനി. ബൈ മിസ്റ്റർ ജീനിയസ്. ഞാൻ ഒരുപാട് കേട്ടിരിക്കുന്നു ഇദ്ദേഹത്തെ കുറിച്ച്. സ്വയം പാടി പോഴ്ത്തുന്നത് ദാ ഇപ്പൊ കേട്ടു. പാഴായിപ്പോയ ജന്മം. ഐ ഫീൽ പിറ്റി ഓൺ യു മിസ്റ്റർ തമ്പി. തെക്കൻ തിരുവിതാംകൂറിലെ സുപ്രസിദ്ധമായ പടിഞ്ഞാറ്റുപുറം കൊട്ടാരം, പാരമ്പര്യമായി ബാറിനെ കിടിലം കൊള്ളിച്ച ആ പരമ്പരയിലെ അവസാനത്തെ കണ്ണി, ഇങ്ങനെ സെഷൻസ് മുതൽ അങ്ങ് സുപ്രീം കോർട്ട് വരെ വാചക കസർത്ത് കൊണ്ട് വിറപ്പിച്ച അക്കാഡമിക് ലൂമിയർ അഡ്വക്കേറ്റ് പത്മനാഭൻ തമ്പി, നിങ്ങൾ എന്ന് മുതല് മുസ്തഫ കമാൽ എന്ന ഈ മൂന്നാംകട ഗൂണ്ടയുടെ ആരാധകനായി തീർന്നത്? 89-90 കാലഘട്ടത്തിലെ ചിത്രപുരം കൊലക്കേസിൽ ആകെ ഉണ്ടായിരുന്ന 20 സാക്ഷികളിൽ 15 പേരെ മണിയും മസിൽ പവറും കൊണ്ട് ഹോസ്റ്റൈലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട കൊലയാളി മുസ്തഫ കമാൽ അന്ന് പ്രത്യുപകാരമായി ഉറപ്പു തന്നിരുന്നോ? നിങ്ങൾക്ക് വേണ്ടി ഭാവിയിൽ ആരാചാരാകാമെന്ന് പൂജാമുറിയിൽ പരസഹസ്രം ദൈവങ്ങൾക്കൊപ്പം നിങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടല്ലോ ഒരു തങ്കവിഗ്രഹം. മുസ്തഫ കമാൽ നാളെ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ കൈവെള്ളയിലിട്ട് ഞാൻ അവനെ അമ്മാനമാടും. അതിനൊരുപാട് അകലമൊന്നും വേണ്ട വക്കീലേ. പിന്നീട് ഞാൻ നിങ്ങൾക്കൊരു ഡിന്നർ തരും. പെർഹാപ്സ് എ ഫെയർവെൽ ഡിന്നർ ടു യുവർ ലീഗൽ പ്രൊഫഷൻ. ഒരാഗ്രഹം മനസ്സിൽ ബാക്കി സൂക്ഷിക്കുന്നുണ്ടല്ലോ. ഭാഗ്യമുണ്ടെങ്കിൽ താമസിയാതെ ഓഫീസിൽ ക്ഷൗരക്കട തുടങ്ങാം. ഡെപ്യൂട്ടീസിനെ വേഷം കെട്ടിച്ച് രഹസ്യം തോണ്ടാൻ അയച്ചതിൽ നരിമാന് തെറ്റൊന്നും പറ്റിയിട്ടില്ല.
വക്കീലിന് അത് വഴിയെ മനസ്സിലായിക്കോണം. വെയിറ്റ് അണ്ടിൽ ദെൻ. ഡെപ്യൂട്ടീസിനെ വേഷം കെട്ടിച്ച് രഹസ്യം ചോർത്താൻ പറഞ്ഞയച്ചതിലൊന്നും നരിമാന് തെറ്റുപറ്റിയിട്ടില്ല. അതൊക്കെ വക്കീലിന് വഴിയെ മനസ്സിലായിക്കൊള്ളൂ. അവസാന അവന്റെ വക ഒരു നമ്പര്. നമ്പറല്ല, നരിമാൻ പാഴ്വാക്ക് പറയില്ല. എട്ട് പത്ത് വർഷമായി എനിക്ക് അവനറിയാം. നമ്മളിവിടെ ചിന്തിക്കുമ്പോ അവൻ അതവിടെ പ്രവർത്തിച്ചിരിക്കും. ഇയാൾ ആരുവ? അവന്റെ പി ആർ ആയോ അതോ സ്പോൺസറോ? ഈടായിട്ടങ്ങ് വല്ലാതെ താങ്ങുന്നുണ്ടല്ലോ. താങ്ങലോ പറക്കലോ ഒന്നുമല്ല എന്റെ ജോലി. മനസ്സിൽ തോന്നിയത് ഞാൻ പറയും. ഡെപ്യൂട്ടീസിനെ വേഷം കെട്ടിച്ച് രഹസ്യം തോണ്ടാൻ, അത് നിങ്ങളെ പോലെ ഒരു ബുദ്ധിരാക്ഷസിന്റെ മുന്നിൽ അയക്കാനും മാത്രം വിഡ്ഢിയല്ല അവൻ. പിന്നെ താനാണോ അവരെ പറഞ്ഞയച്ചത്? ലുക്ക്, ഐ ആം സീരിയസ്. അവൻ ഏതോ റൂട്ടിൽ കമാൽ വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അവൻ ആവശ്യം കണക്ഷൻസ് ആണ്, ബന്ധങ്ങൾ, അതിനുള്ള തെളിവുകൾ. കമാലും അഡ്വക്കേറ്റ് തമ്പിയും ഫിലിപ്പോസും കൊച്ചും കൊച്ചും തമ്പിയും തമ്മിലുള്ള കണക്ഷൻസ് എല്ലാവരും കൂടി പണിത് വരുന്നത് എന്റെ കട്ടയമോടെ മടക്കൂ. അവിടെ താൻ എന്താ പറഞ്ഞു വരുന്നത് മനസ്സിലായില്ല. കാസർഗോഡുകാര് മടങ്ങിയ ഉടനെ ആ തമാശ പറയാൻ നിങ്ങൾ എന്നെ വിളിച്ചു, കൊച്ചിനെയും വിളിച്ചു, ഞങ്ങൾ തമ്മിലും വിളിച്ചു. പ്രധാനമന്ത്രിയുടെ വരെ ടെലിഫോൺ ചോർന്ന് നാടായി. ഐ റിപ്പീറ്റ്, സ്വന്തം ഡെപ്യൂട്ടീസിനെ വേഷം കെട്ടിച്ച് അയക്കാൻ മാത്രം വിഡ്ഢിയല്ല നരിമാൻ. അന്ന് ആശുപത്രിയിൽ നിന്ന് മനുവിനെ ഇറക്കാൻ ഞാൻ ഒരു വിഡ്ഢിത്തം ചെയ്തു. ഇന്ന് ആ സ്ഥാനത്ത് നിങ്ങൾ. നിങ്ങളെ ഞാൻ എന്ത് വിളിക്കണം? സൂപ്പർ വിഡ്ഢി. കുത്തി കൂടിയാലും അവത്ത് തന്നെ. അവനെ അങ്ങ് അകലെ വെച്ച് കാണുന്ന പോലെ എനിക്ക് അറപ്പാ. എന്നാലും ഞാൻ പറയും, യുദ്ധത്തിൽ അവനെ തോൽപ്പിക്കണമെങ്കിൽ ശക്തിയും ബുദ്ധിയും മാത്രം പോരാ, നല്ല ഭാഗ്യം കൂടി വേണം. ഭാഗ്യമല്ലേ ഉള്ളൂ നമുക്ക്? ഇക്കണ്ട അക്രമവും ദുരോഗവും ഒക്കെ കാണിച്ചിട്ട് ഒരു കേടും പറ്റാതിരിക്കത്തില്ലേ. ഹലോ, ഞാൻ പ്രദീപ, അത്യാവശ്യം ഒരു കാര്യം പറയാനാ വിളിച്ചത്. പറയൂ. എവിടെ? ജനറൽ ഹോസ്പിറ്റലോ? ശരി. ആരാ വിളിച്ചത്? മകളുടെ ഭർത്താവിന്റെ അനുജന. എന്താ കാര്യം? അവള് ഹോസ്പിറ്റലാ, നല്ല സുഖമില്ല, അത് പറയാൻ വേണ്ടിയാ. ഇതില് വക്കീലും ഫിലിപ്പോസും തമ്മിലുള്ള കോൺവെർസേഷൻ. ഇത് വക്കീൽ വേഴ്സസ് കൊച്ചു നാരായണൻ. ഇത് ഫിലിപ്പോസ് വേഴ്സസ് കൊച്ചു നാരായണൻ. അപ്പ ലീഗ് കഴിഞ്ഞു സർ, ഇനി നോക്കൗട്ട്. ആവശ്യമുള്ള എടുക്കാം, അല്ലാത്തത് തള്ളാം. തൽക്കാലം എല്ലാം ഇരിക്കട്ടെ. നമുക്ക് പോവാം. എങ്ങോട്ട്? ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഇവിടെ ചികിത്സിക്കാനുള്ള പണമേ എന്റെ ഭർത്താവിനുള്ളൂ. വെറുതെ വാശി പിടിക്കരുത്, വാ പോകാം. ഞാൻ വരാം, പക്ഷെ അമ്മ എനിക്ക് വാക്ക് തരണം. ഇന്നു മുതൽ അമ്മയിൽ മാറ്റം ഉണ്ടാവുമെന്ന്, ദൈവത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയും ചെയ്യില്ല എന്ന് സത്യം ചെയ്യണം. കഴിയോ? അതൊന്നും അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളല്ല. എങ്കിൽ എനിക്ക് സൗകര്യമില്ല നിങ്ങളോടൊപ്പം വരാൻ. എന്നാ ഇതെങ്കിലും വാങ്ങിക്കേ. വേണ്ട, ഇത് വാങ്ങിയാ ശരിയാവില്ല. വാങ്ങിക്കേ, നിർബന്ധിക്കണ്ട, എന്നെ അറിയാലോ അമ്മയ്ക്ക്. എന്തിനാ അമ്മയെ അറിയിക്കാൻ പോയത്? അത് ശരി, സ്വന്തം രക്തത്തോടുള്ള അവളുടെ പുതിയ തിരിച്ചറിവ് നമുക്ക് ആപത്താണ്. പരുക്കൻ മോഹങ്ങൾക്ക് പകരം ലോലമായ വികാരങ്ങൾ അവളിൽ തോന്നുന്ന ആ നിമിഷം മുതൽ നമ്മൾ സൂക്ഷിക്കണം. എനിക്ക് കൊച്ചിനെ കുറിച്ചും കൊച്ചിന് ഫിലിപ്പോസിനെ കുറിച്ചും അറിയാവുന്നതിൽ കൂടുതൽ അമ്മിണിക്ക് ഞങ്ങളെക്കുറിച്ച് അറിയാം. അജയൻ, ഇനി മുതൽ നിന്റെ ഒരു കണ്ണെപ്പോഴും അവളുടെ മേലുണ്ടാവണം, മറ്റേ കണ്ണ് അവളുടെ മകളുടെ മേലും. ഞാൻ അലിബായ്. കമാല് എവിടെ? അലിബായ്? ആ മനസ്സിലായി, അവൻ അകത്തുണ്ട് സാർ, എങ്ങും പോയിട്ടില്ല. പുറത്തുനിന്നും പൂട്ടിയിരിക്കുന്ന ഒരു അടവ, ആർക്കും സംശയം തോന്നാതിരിക്കാൻ. ഞാനിതാ എത്തിക്കഴിഞ്ഞു. ഓക്കേ.
കമാലെ, ഉള്ള സത്യം അങ്ങ് തുറന്നു പറഞ്ഞാട്ടെ. എനിക്കറിയില്ല അന്ന് സിൽവർ സ്റ്റാർ ഹോട്ടലിൽ എന്താണ് നടന്നത്. 1:12:98 രാത്രിയിൽ സത്യമായിട്ടും എനിക്കറിയില്ല. ഇപ്പോഴോ എന്റെ കമാലിക്ക ഞാനായിട്ടൊന്നും പറഞ്ഞതല്ല, എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. പറഞ്ഞു പോവും ആ സൈസിന് അഴിയിട്ട്. പറയടാ എന്തിനാ അവരെ കൊന്നത്? രവികുമാറിനെ കാണാൻ വക്കീൽ സാറും കൊച്ചും ഫിലിപ്പോസും കൂടി പോയി, ഒപ്പം ഞാനും ഉണ്ടായിരുന്നു. തമ്പിയോടെ അവന്റെ കളി. ഏതാ ചെക്കൻ? രവികുമാറിന്റെ അനിയൻ മനു മെഡിക്കൽ റെപ്രസെന്റി മരുന്ന് കച്ചവടം. അയ്യോ, ഐ എം സോറി. ഇവളേതാ? രവികുമാറിന്റെ വൈഫ്. ചില സമയത്ത് ദൈവം ഓരോ വഴികൾ കാണിച്ചു തരുന്നതേ. കൊച്ചെ, താൻ ജയിച്ചടോ. താൻ ശ്രദ്ധിച്ചോ, ഇവൾക്ക് കുറച്ചുകൂടെ ഇണങ്ങുന്നത് രവികുമാറിന്റെ അനിയനല്ലേ. ദിസ് ഈസ് യുവർ ടാർഗറ്റ്. യെസ് സർ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇനി നിനക്ക് നിന്റെ ജോലി തുടങ്ങാം. സിൽവർ സ്റ്റാർ ഹോട്ടലിൽ രവികുമാറും ഭാര്യയും താമസിക്കുന്ന വിവരം കിട്ടിയതനുസരിച്ച് ഞാൻ അവിടെ ചെന്നു. സഹായത്തിന് കൂടെ ലാടക്കാരൻ അയ്യപ്പനും ഉണ്ടായിരുന്നു. മനു പോകുന്നതുവരെ ഞങ്ങൾ കാത്തുനിന്നു. സത്യത്തിൽ അതാണ് വേണ്ടത്. പക്ഷെ പ്രതികളുടെ എണ്ണം കുറയും, കേസും തള്ളിപ്പോ. ഈ സത്യം കോടതിയിലെത്തിയപ്പോ എങ്ങനാടോ
അസത്യമായത്? മനു എങ്ങനെ പ്രതിയായി? ടാക്സി ഡ്രൈവർ കരുണാകരൻ അടക്കമുള്ളവർ എങ്ങനെ സാക്ഷികളുടെ കൂട്ടത്തിൽ വന്നു? മനുവിന്റെ ഷർട്ടിൽ എങ്ങനെ രക്തക്കറപുരുണ്ട്? പറയടാ. പറയാം. ദമ്പതി വധക്കേസിന്റെ ചാർജ് എന്നെ ഏൽപ്പിച്ചിരിക്കുക. ദാ ഓർഡർ. ഞാനല്ലേടോ തന്നെ ചാർജ് ഏൽപ്പിക്കാൻ പറഞ്ഞത്? ആ എന്നെ തന്നെ താനിത് കാണിക്കുക. എന്നിട്ട് സാറിനെ കൊണ്ട് വല്ലതും കഴിയോ? വക്കീലുള്ളപ്പോ എനിക്ക് എന്താ പേടി? വളരെ സൂക്ഷിച്ചു വേണം ഈ കേസ് കെട്ടിച്ചമയ്ക്കാൻ. പത്രങ്ങളിൽ കൂടിയും ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയും ചില വാർത്തകൾ, ഊഹാപോഹങ്ങൾ. അനിയനെ കണക്ട് ചെയ്ത്. എന്താ അവന്റെ പേര്? മനു. എന്താ മനു? ആ മനു. അന്വേഷണം പുരോഗമിക്കും തോറും ഈ പത്രങ്ങളിൽ വരുന്ന വാർത്തകളുടെ ഗ്രാവിറ്റി കൂടിക്കൂടി വരണം. നല്ല കുറെ എവിഡൻസസ് വേണം, കുറെ സാക്ഷികൾ. ടു പ്രൂവ് ദ മോട്ടീവ്, അനിയന് നേരത്തെ തന്നെ ചേടത്തിയമ്മയുടെ ഒബ്സഷൻ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ. അത് ശരി. അപ്പൊ ഇവര് തമ്മിൽ ഒറിജിനലായിട്ട് ഇതായിരുന്നല്ലേ? നല്ല ഒന്നാം തരം എവിഡൻസ്. ഇത് എങ്ങനെ ഒപ്പിച്ചു വക്കീലേ? പിന്നെ താൻ ചോദിച്ച ഞാനങ്ങ് പറഞ്ഞു തരാനിരിക്കുക. ഹോട്ടൽ സിൽവർ സ്റ്റാറിൽ അന്ന് രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ ജോലിക്കാരെയും ചട്ടം കെട്ടണം. എന്തിന്? നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് കോടതിയിൽ പറയാം. ആ റഷീദ്, ആ ഹോട്ടലിന്റെ മുന്നിലുള്ള ടാക്സി സ്റ്റാൻഡിലെ ഒരു ഡ്രൈവറെ കണ്ടുവെക്കണം. എന്തിന്? പറയാം, രവികുമാറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്തു. ചെയ്തു. സെയിം ഗ്രൂപ്പ് ബ്ലഡ് ഉറച്ച് സംഘടിപ്പിക്കണം. അത് വെച്ചൊരു കളിയുണ്ട്. ദാറ്റ് വിൽ ബി അനദർ പീസ് ഓഫ് എവിഡൻസ്. എന്താ പേര്? കരുണാകരൻ. ജീപ്പിന്റെ പുറകെ പോരോ. എങ്ങോട്ടാ സാർ? മന്ത്രിക്ക് എസ്കോർട്ട് പോകാനാണ്, ഞാനില്ല. 3 മാസം മുമ്പ് പോയ ട്രിപ്പിന്റെ കാശ് ഇതുവരെ കിട്ടിട്ടില്ല. പോരാൻ എന്നോടോ പറഞ്ഞത്? സാർ, ഇത് ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർ കരുണാകരൻ. സാർ, ഇവനാന്ന് മറ്റാളെ കണ്ടത്. കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഹോട്ടൽ സിൽവർ സ്റ്റാറിൽ ഒരു ഇരട്ട കൊലപാതകം നടന്നു, രാത്രി 10:30-11 ഇടയ്ക്ക്. അറിയാം സാർ. പിന്നീട് ആ ഡെഡ് ബോഡികൾ രണ്ടും കാറിൽ കയറ്റി കൊണ്ടുപോയി. നീ വല്ലതും കണ്ടോ? സത്യമായിട്ട് ഞാൻ കണ്ടില്ല സാർ. അന്ന് രാത്രി ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നു തന്നെ 12 മണിക്കാ. ഇല്ല, നീ എങ്ങും പോയില്ല. ഡെഡ് ബോഡി കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് നീ കണ്ടു. ഗുരുവായൂരപ്പനാണ് സത്യം, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ നിന്റെ കാറിലാ കൊണ്ടുപോയെന്ന് ഞാൻ വരുത്തും. നിന്നെ ഞാൻ പ്രതിയാക്കും, മനസ്സിലായോ? എന്റെ കുഞ്ഞുങ്ങളാണ് സത്യം, ഞാൻ കണ്ടതല്ല. പറയുന്നത് പിന്നെ നിനക്ക് സമ്മതിച്ചാൽ എന്താ? പ്രതിയാകുന്നോ സാക്ഷിയാകുന്നോ? അവിടെ പറയുന്നത് പോലെ. ഇവനെയാ നീ കണ്ടത്? ഇതൊക്കെയാണ് സർ യഥാർത്ഥത്തിൽ ആ കേസിൽ സംഭവിച്ചത്. താൻ പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. പക്ഷേ ഇതാണ് എന്നെ വല്ലാതെ കുഴയ്ക്കുന്നത്. എന്താണോ ഇതിന്റെ അർത്ഥം? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? നിങ്ങളിങ്ങനെ പരസ്പരം നോക്കി ചിരിച്ചാൽ എനിക്ക് അർത്ഥം മനസ്സിലാവൂ. സർ, ഒരു കോൾ. പി ആർ ഡി, അശോക് നരിമാൻ, ക്രൈംബ്രാഞ്ച്. എനിക്ക് സി എമ്മിന്റെ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് വേണം ഉടനെ.
right? സ്റ്റുഡിയോയിൽ നിന്ന് കളക്ട് ചെയ്ത മരിച്ച രവികുമാറിന്റെയും ഭാര്യയുടെയും ഫോട്ടോഗ്രാഫ്. ഇനി പോലീസ് റെക്കോർഡ്സിലെ ഫോട്ടോഗ്രാഫ്. നമ്മളിപ്പോ കാണിച്ച മെത്തേഡ് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഭർത്താവിന്റെ സ്ഥാനത്ത് അനുജനെ പേസ്റ്റ് ചെയ്തു. ഇത് നമ്മുടെ പുത്തനൂരിലെ എം എൽ എ അല്ലേ? ഇതെന്തിനാ ഇപ്പൊ ഇവിടെ? എന്ത് തോന്നി മാസം കാണിച്ചു വെച്ചിരിക്കുന്നേ? വീട്ടുകാരോ പാർട്ടിയിലുള്ളവരോ നമുക്ക് കണ്ടാലേ? സർ, ഇതുപോലെ ഇവരെ എപ്പോഴെങ്കിലും കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? കെട്ടിപ്പിടിച്ചിട്ടുണ്ടോന്നോ? ആ പ്രായമാണല്ലോ എനിക്ക്. സ്വന്തം ഭാര്യയെ പോലും കെട്ടിപ്പിടിച്ച കാലം മറന്നു. പിന്നെയാ, പിന്നെ പണ്ട് കോയക്കുട്ടിയെ കുറിക്കാൻ നമ്മുടെ മാരാരെ ഒരു വേല ഇറക്കി. അതുപോലെ എന്നെയും ബ്ലാക്ക് മെയിൽ ചെയ്യാനാണോ പരിപാടി? അങ്ങനെയൊന്നുമില്ല സർ. ദാ ഇതുപോലെ, ഇതും വ്യാജമാണ്. മേഡ് ടു ഓർഡർ. That is technology, sir. മനസ്സിലായി. ഇനി ഒന്നും നോക്കാനില്ല. ഒക്കത്തിനെ പിടിച്ചകത്തുള്ളൂ സർ. കള്ള സോറുകള്. അതിഥികളെ കുശങ്കസേരക്ക് എടുത്ത് മാറ്റിയോടാ. ഉള്ളോർത്തോളം മാറ്റി മുതലാളി. വേഗം കൊണ്ട് വെക്കടാ നാപ്പന്മാര്. നമസ്കാരം. ഓ, ഹേമന്മാര് ഇങ്ങോട്ടേക്കുള്ള വഴിയൊന്നും മറന്നിട്ടില്ലല്ലേ? കൊച്ചിന്റെ കൊച്ചു കൂരയിലേക്ക് സുസ്വാഗതം. വെറുമൊരു മിനി സെറ്റപ്പാണ്. അയ്യോ അയ്യോ, ആദ്യമായി സാറന്മാര് വീട്ടിലോട്ട് വന്നപ്പോ ഒന്ന് ഇരുത്തി സൽക്കരിക്കാവെന്ന് വെച്ച കസേരയില്ല. ചായ തരാമെന്ന് വെച്ചാൽ അതിടാൻ ആളുമില്ല. എന്നാ ഒരു കരിക്ക് തരാമെന്ന് വെച്ചാലോ തെങ്ങ് മുഴുവൻ മണ്ടരി. നീ മുണ്ടാണ്ടിരടാ. മുണ്ടിന് മനസ്സിലായി ആളെ. അങ്ങൊന്ന് വിളിച്ചിരുന്നു എന്ന് അറിഞ്ഞു. അങ്ങോട്ട് വരാൻ സന്ദർഭമുണ്ടായില്ല. എന്താ തിരക്ക്? എന്താ തിരക്ക്? ലോറി ബസ്. അങ്ങോട്ട് വരാൻ ഇദ്ദേഹത്തിന് വലിയ തിരക്കായതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ഈ തിരുമോന്ത കാണിക്കാമെന്ന് ഞാനും കരുതി. എല്ലാവരും എന്നോട് ഇങ്ങനെ തന്നെ ചെയ്യാറ്. ഞാനേ കർണന്റെ പരമ്പരയപ്പെട്ടവനാണെന്നാ ഇവരൊക്കെ പറയുന്നത്. വാരിക്കോരി കൊടുക്കും. കൊടിയുടെ നീളമോ വീതിയോ നിറമോ ചിഹ്നമോ ഒന്നും ഞാൻ നോക്കാറില്ല. എക്സൈസിനും കൊടുക്കും, പോലീസിനും കൊടുക്കും, ചാനലിനും കൊടുക്കും. തമ്പുരാൻ അറിഞ്ഞു തരുന്നതല്ലയോ? ഞാൻ എന്തിന് പിശുക്ക് കാണിക്കണം? സാറും ഇഷ്ടം പോലെ കൊണ്ടുപോയി ഗപ്പ്. കഴിഞ്ഞ ദിവസം ഒരു തമാശ നടന്നു. അതെ, ധനകാര്യ മന്ത്രി എന്നെ മൊബൈൽ ഫോണിൽ വിളിച്ച് പറഞ്ഞു, കൊച്ചേ ട്രഷറി കാലിയാണ്, ശമ്പളം കൊടുപ്പോരെ പ്രശ്നത്തിലാണെന്ന്. ആളാ മുട്ടിയാ ഞാൻ കൊച്ചിനെ വിളിക്കുമെന്ന്. പറഞ്ഞത് തമാശയാണെങ്കിലും അതൊരു അംഗീകാരമല്ലയോ സാറേ? തങ്കവസ്ത്രവും പാലും നിർത്താറായി. ഇനി തുക ഉറപ്പിച്ചാട്ടെ. തരാൻ ഞാൻ തയ്യാർ. വാങ്ങാൻ സാർ തയ്യാറാണോ? പറഞ്ഞു വരുമ്പോ നമ്മളിവിടെ ദൂരം കുറച്ചുകൂടി കുറയും. സാർ ഐ പി എസ് ആണെങ്കിൽ ഞാൻ ഐ എ എസ് ആണ്. ഇന്ത്യൻ അബ്കാരി സർവീസ്. കൂടിയ എസ് തന്നെയാണ് സാറേ ഇതും. അപ്പൊ പിന്നെ കഴിഞ്ഞോ? എന്ത്? ഈ വായിട്ടലക്കൽ കഴിഞ്ഞോ? ഓഹോ, അപ്പൊ സാറ് സീരിയസ് ആണല്ലേ? സാറ് ജെന്റിൽമാൻസ് ആണെന്ന് എനിക്കറിയാം. ആ പടിലിസ്റ്റൊന്നും പെടില്ലെന്നും അറിയാം. എന്നാലും സാറിനെ ഞാൻ വീഴ്ത്തും. അതിനുള്ള അമ്പ് എന്റെ ആവനാഴിയിലുണ്ട്. കാണണോ? സാർ എന്നെ രക്ഷിക്കണം. പൊന്നോടെ എന്നെ രക്ഷിക്കണം. അടിയന്തരം എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഈ കൊച്ചു പാവമാണ് സാറേ. ഇതിനപ്പുറം കാണിച്ചാലും എന്റെ അടുത്ത് ചെലവാകില്ല കൊച്ചെ.
ക്രൈം നമ്പർ 1130 സിറ്റി ക്രൈം ബ്രാഞ്ച് ഒന്നാം പ്രതി സാദിഖ് പാഷ മകൻ മുസ്തഫ കമാൽ 43 വയസ്സ് രണ്ടാം പ്രതി പെരുവിളാകം അയ്യപ്പൻ മകൻ കൊച്ചുനാരായണൻ 49 വയസ്സ് മൂന്നാം പ്രതി കരികരവർമ്മയുടെ മകൻ പത്മനാഭൻ തമ്പി 47 വയസ്സ് നാലാം പ്രതി മാണി ഫിലിപ്പോസ് മകൻ തോമസ് ഫിലിപ്പോസ് 49 വയസ്സ് ഈ കേസ് മുമ്പൊരിക്കലും ഈ കോടതി കേട്ടതാണ് യെസ് യുവർ ഓണർ യു ആർ അപ്പിയറിംഗ് ഫോർ പ്രോസിക്യൂഷൻ ആസ് പി പി യുവർ ഓണർ അന്ന് സെഷൻസിന്റെ വിധി ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും ശരിവെച്ചു അപ്പീൽ തള്ളപ്പെട്ടു എം ഐ റൈറ്റ് യെസ് യുവർ ഓണർ ഇത് വീണ്ടും ഈ കോടതിയുടെ മുന്നിൽ വരാനുണ്ടായ സാഹചര്യം അന്ന് പോലീസ് കെട്ടിച്ചമച്ച കേസിൽ ഇന്ന് പട്ടാളമാണോ ഈ കേസ് അന്വേഷിച്ചത് അന്ന് പ്രതിക്ക് തന്നെ നിരപരാധിത്വം തെളിയിക്കാൻ അവസരം ലഭിച്ചതാണ് സെഷൻസിൽ മാത്രമല്ല ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും അന്ന് പ്രൊഡ്യൂസ് ചെയ്ത സാക്ഷികളും എവിഡൻസും മറ്റും കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് പ്രതി ശിക്ഷിക്കപ്പെട്ടത് സർ അതൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ നിങ്ങളുടെ ആർഗ്യുമെന്റ് പക്ഷേ കോടതിക്ക് സ്വീകാര്യമാകണമെന്ന് നിർബന്ധമില്ല I have something to say, Your Honor. Your Honor, ഇതൊരു നോർമൽ കേസല്ല അത്യപൂർവമായി മരണശിക്ഷ വിധിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ പ്രതി ആരായിരുന്നാലും ഈ വക കാര്യങ്ങളിൽ കോടതിക്ക് നിഷ്പക്ഷത പാലിച്ചേ പറ്റൂ കോടതി ആശ്രയിക്കുന്നത് തെളിവുകളെയാണ് കോടതിക്കന്ന് തെറ്റുപറ്റിയെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് തെറ്റുപറ്റിയെന്നല്ല തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം ദ കോർട്ട് ഡസന്റ് തിങ്ക് സോ അന്ന് അയാളാണ് പ്രതിയെന്ന് ഒരു കൂട്ടർ പറഞ്ഞു ഇന്ന് വേറൊരു കൂട്ടർ പറയുന്നു മറ്റു ചിലരാണ് പ്രതികളെന്ന് നാളെ ഇനിയും ഒരു കൂട്ടർ പറയും ഇവരൊന്നുമല്ല എന്ന് കാലാകാലങ്ങളിൽ വരുന്ന ഭരണമാറ്റങ്ങൾക്കനുസരിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കനുസരിച്ച് പ്രതികൾ മാറാൻ തുടങ്ങിയാൽ കോടതികളുടെ നടത്തിപ്പ് തന്നെ ദുഷ്കരമായി തീരും യുവർ ഓണർ ഈ കേസിൽ ഇനിയൊരു വാദം ഉണ്ടാവില്ല ദിസ് കേസ് ഈസ് ഡിസ്മിസ്ഡ് ഇതൊക്കെ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ആയാൽ ഞാനൊരു ഭാഗ്യം കെട്ടവള ശ്രമിക്കാഞ്ഞിട്ടൊന്നും അല്ലല്ലോ ഫേറ്റ് വാസ് അഗൈൻസ്റ്റ് അസ് ഇറ്റ് വാസ് ഹാർഡ് ലക്ക് ഹാർഡ് ലക്ക് നരിമാൻ ബിഗ് അംബീഷൻസ് Bad performance. I feel pity on you, man. ഇതുപോലൊരു കേസ് കോടതിയിൽ എത്തിക്കുന്നതിന് മുമ്പ് എന്നെ കൺസൾട്ട് ചെയ്യാമായിരുന്നു ഞാൻ പറഞ്ഞു തരില്ലേ വഴി ദൈവത്തിന്റെ അദൃശ്യമായ കൈ ലൂപ്പ് ഹോൾസ് ഭാരത യുദ്ധം തുടങ്ങാൻ ദുര്യോധനന് സമയം കുറിച്ചു കൊടുത്ത ആരാണെന്നറിയോ പാണ്ഡവന്മാരിലെ നകുലൻ തന്റെ വിധി കൂടി നിർണയിക്കപ്പെടുന്ന യുദ്ധത്തിന് ആ പ്രതിപക്ഷ ബഹുമാനം തന്നോട് ഈ തമ്പിക്കുണ്ട് ഞാൻ അഡ്വൈസ് തരില്ലായിരുന്നു താനല്ലേ പറഞ്ഞത് ഇവനെ ജയിക്കാൻ മഹാഭാഗ്യം കൂടി വേണമെന്ന് ഇനി വീട്ടിൽ ചെന്ന് ഒരു കണ്ണാടി എടുത്ത് മുഖത്തോട് ചേർത്ത് പിടിച്ച് അതിൽ നോക്കി പറയണം പാഴായിപ്പോയ ജന്മം യോഗം ഉണ്ടെങ്കിൽ വീണ്ടും കാണാം അയ്യോ സാറേ പോഴല്ലേ ആ ചമ്മിനാറിയ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ ആഹാ കട്ടയും പടവും മടങ്ങിയല്ലേ സാറന്മാരെ ഒരപേക്ഷ ഈ കൊച്ചൊന്ന് ജീവിച്ചോട്ടെ ഒരു ഉളുപ്പുമില്ലാതെ ഉള്ളു തുറന്നൊന്ന് ജീവിച്ച് മണ്ണ് കപ്പട്ടെ എന്റെ ഒരാവശ്യമാണ് ജയിച്ചിരിക്കാൻ വയ്യ മോളെ ഈ കാക്കിക്കൊപ്പം നടന്നിട്ട് ഒരു കാര്യമില്ല വേറെ വല്ല പണിയും നോക്ക് നീ എനിക്കിട്ട് പണിയല്ലേ ആയില്ല കുരുന്ന കുരുന്ന് ഒറ്റ തള്ളിന് നിനക്കെന്നെ തീർക്കണോ അല്ലടാ പൊട്ടി അയ്യോ
കോടതിയുടെ ഔദാര്യം കൊണ്ടുണ്ടായ വിജയത്തെ കുറിച്ച് ഓർത്ത് ഒരുപാട് തള്ളി ഞെളിയല്ലേ. വരാൻ പോകുന്ന കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത മാത്രമാണിത്. നരകം മണക്കുന്ന കാളരാത്രികൾ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരെയും. നിയമം തോറ്റെങ്കിലും നരിമാൻ ബാക്കിയുണ്ട്. ഡെയർ നോട്ട്, പ്രൊവോക്ക് ഹിം നോട്ട്, ചലഞ്ച് ഹിം നോട്ട്. ആരെയും വഴി പറയാനൊന്നുമല്ല ഞാൻ വന്നത്. കഴിവിൽ കൂടുതൽ മോൻ ശ്രമിച്ചെന്നും എനിക്കറിയാം. എന്നിട്ടും ഈ ദുരന്തങ്ങളൊക്കെ കണ്ടിട്ട് വേണം എന്റെ ജീവൻ ഉടങ്ങാൻ. അതാ എന്റെ തലവിധി. മോൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. അവസാനമായി എനിക്കെന്റെ മോനെ ഒന്ന് കാണണം. കെട്ടിപ്പിടിച്ചത് കറിയണം. അനുഗ്രഹിച്ച് യാത്ര ചെയ്യണം. അതിനെനിക്കൊരവസരം ഉണ്ടാക്കി തരണം. എന്റെ മോനെ ഒന്ന് കാണിച്ചു തരില്ലേ അവസാനമായി? അമ്മ പോവാം. ഉച്ചയ്ക്ക് വന്നതാ. എത്ര നിർബന്ധിച്ചിട്ടും അകത്തിരുന്നില്ല. ഒരു ചായ പോലും കഴിച്ചില്ല. ദുഷ്ടന്മാര്, എന്ത് നിയമാണ് ഈ നാട്ടിലുള്ളത്? കൊന്നുകളാണോ ഒക്കത്തിനെയും? ഓട്ടാളന്മാര്, കോടതിയിൽ നിന്നൊന്നും ഉണ്ടല്ലോ എന്നുള്ള സമാധാനമായിരുന്നു ഇപ്പോ. അല്ല, നിന്റെ നാമോദ്ദേശമൊക്കെ ഇത് എവിടെ പോയി? ചോദിച്ചുകൂടായിരുന്നോ ജഡ്ജിയോട്? പറയേണ്ടതൊക്കെ പറഞ്ഞു. എന്നിട്ട് ഗേറ്റിലെ വെച്ച് കൂട്ടിട്ടണം. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കിനിയും കിട്ടിയിട്ടില്ല. അഹങ്കാരി, പാദം മുതൽ ശിരസ് വരെ അഹങ്കാരമാടാ നിനക്ക്. അഹങ്കാരം ഏത് നേരം ക്ലിഫ് ഹൗസിൽ കയറാൻ ഒരു വിസ ഉണ്ടല്ലോ. ഇനി യൂണിഫോം ഇട്ട ഒരുത്തിനെയും കണ്ണിപ്പിടിക്കില്ല നിനക്ക്. നീ ഇത് കണ്ടോ? നിന്റെ മറ്റവനെ കഴിവേറ്റാൻ ഡോക്ടർ തന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. നീ നിന്റെ ഡോക്ടർ ഗിരിയും കൂടി ഒന്ന് ശ്രമിച്ചു നോക്ക്. അവന്റെ കഴുത്തിൽ നിന്ന് കയറൊന്ന് ഊരാൻ. ഞൊട്ടും നീ, ഞൊട്ടും. ഫിലിപ്പോസിനെ നീ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ സുപ്പീരിയർ ഓഫീസറാണ്. ഈ യൂണിഫോം ഇട്ടുകൊണ്ട് പറയാൻ പാടില്ലാത്ത പലതും പറഞ്ഞു. അതെനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. കാരണം ഞാൻ അതൊരു ലൈസൻസ് ആയിട്ട് എടുക്കുകയാണ്. സാറ് പറഞ്ഞത് നേരെ, ഞാൻ ഞൊട്ടും. പക്ഷെ ഞൊട്ടി ഞൊട്ടി അവിടെ നേടാതെ വരുമ്പോ നിന്റെ നെഞ്ചത്തോട്ട് കയറി ഞൊട്ടും. കേട്ടടാ പുല്ലേ. ഹൈവേയിൽ വണ്ടി തട്ടി ചത്തവന്റെ അരയിലും പോക്കറ്റിലും തപ്പാൻ എത്ര വലിയ കള്ളന് ഒന്നറയ്ക്കും? അത് ചെയ്യാനുള്ള ചങ്കൂറ്റ ഈ ഭൂമി മലയാളത്തിൽ ഒറ്റൊരുത്തനേ ഉള്ളൂ. സമാരാധ്യനായ മാണി ഫിലിപ്പോസിന്റെ പിഴച്ച സന്തതിയായ തോമസ് ഫിലിപ്പോസിന്. വെറും കള്ളനഴുകിയാൽ പെരുങ്കള്ളനാകും. പെരുങ്കള്ളനഴുകിയാൽ കൊള്ളക്കാരനാകും. കൊള്ളക്കാരൻ ചീഞ്ഞു നാറിയാൽ ഫിലിപ്പോസ് ആകും. ഫിലിപ്പോസ് ആയാൽ പിന്നെ എന്തുമാകാം? ഏത് നായ്ക്കളുടെയും ക്രിമിനൽസിന്റെയും മുന്നിൽ മുട്ടുകുത്തുന്ന ഒരുപാട് അടിയന്തരക്കാരുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ. പക്ഷെ പലതിലും താൻ അവരെയൊക്കെ കടത്തിവെട്ടി. ആൻഡ് ഐ എം അഷെയ്ംഡ് ടു ടെൽ യു ദാറ്റ് യു ആർ എ ഡിസ്ഗ്രേസ് ടു ദി എൻടയർ പോലീസ് സിവിലൈസേഷൻ. ഒരു നിരപരാധിയുടെ കഴുത്തിൽ കുരുക്ക് വീണ് കാണാൻ എന്തൊരു ആർത്തി. പുഴുക്കൾ പോലും സ്പർശിക്കില്ല തന്നെ. അതിനുണ്ട് തന്നെക്കാൾ നാണവും മാനവും. മനുവിന്റെ കാര്യത്തിൽ നിയമം മാത്രമേ തോറ്റിട്ടുള്ളൂ. നരിമാൻ ഇപ്പോഴും ജീവനോടെയുണ്ട്. ലെറ്റ് മീ റിമൈൻഡ് യു ദാറ്റ്. നോക്ക് നോക്ക്, എന്റെ ചക്കര കൊടുവല്ലേ. ഇഷ്ടായോ മോക്ക്? നീ മകളെ തിരികെ സ്വീകരിച്ചോ.
അത് ചോദിക്കാനാ കമാലി വന്നത്. ഇനി വാണി ഉണ്ടാവില്ല. ഇത് ചത്തു പിഴയുന്നത് കാണണമെങ്കിൽ ഇനി ഇവൾ ഇവിടെ വരരുത്, നീ ഇവളെ തേടി പോകരുത്. അങ്ങനെ ഒന്നും മാറുന്നവളല്ല അമ്മണി എന്ന് താനല്ലേ വാദിച്ചത്? അതെ, അത് ഞാനപ്പോ ഇപ്പൊ കിടന്ന് ബബബ എന്ന് പറയുന്നു. അമ്മണി ഇനി ഒരിക്കലും പഴയ അമ്മണി ആവില്ല, എനിക്ക് തീരെ വിശ്വാസം പോരാ. ഇപ്പോ ഇവിടെ ഈ ഉള്ളവർ പിന്നെ അമ്മണി, അല്ലാതെ വേറൊരാൾക്കും അറിയില്ലായിരുന്നു ഇവൻ എവിടെയാണ് ഒളിച്ചിരുന്നതെന്ന്. എന്നിട്ടും ആ നരിമാൻ ഇവനെ കണ്ടുപിടിച്ചു. ആ അറിവ് അവൻ എവിടെ നിന്ന് കിട്ടി? ഒറ്റ സത്യമായിട്ടോ അമ്മണി ആർക്കിട്ടും പണിതിട്ടില്ല. ഏയ്, തുടക്കത്തിൽ തന്റെ വാറ്റ് വിൽക്കാൻ ഒരു ഔട്ട്ലെറ്റ് ആയിരുന്നിരിക്കും അമ്മണി. അതിന്റെ പേരിൽ ഒരുപാട് ദയവൊന്നും ഇനി അവളോട് വേണം. എന്താടോ ഒരു ആൾക്കൂട്ടം, എന്താ ഇത് വല്ലാത്തൊരു നാറ്റം? ആ കലിങ്ങിനടിയിലൊരു സാധനം കിടപ്പുണ്ട് സാർ. കലിങ്ങിനടിയിലോ? എന്ത് സാധനം? കത്തിക്കരിഞ്ഞൊരു ബോഡിയാ, അവിടെ വെച്ച് കത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തോ മുഴുവൻ കത്തിയില്ല, അതുകൊണ്ടായിരിക്കും കലിങ്ങിനടി കയറ്റിയത്. സാറെന്താ ഈ വഴിക്ക്? ഞാനൊരു ഒറിജിനൽ ശവത്തിനെ തേടി ഇറങ്ങിയതാ. ഇതാ ആള്. ഇത് കവറമണിയല്ലേ സാർ? അതെ, രണ്ടു മൂന്ന് ദിവസമായി ആള് മിസ്സിംഗാ. ഹെഡ്ക്വാർട്ടേഴ്സ് എന്നുള്ള ഉത്തരവാ എവിടുന്നെങ്കിലും തേടി കണ്ടുപിടിക്കാൻ. ഇവിടെ അടുത്തൊരു സ്കൂളിൽ ധ്യാനം നടക്കുന്നുണ്ടെന്ന് കേട്ടു, ഒന്ന് തപ്പിക്കളയാ. ചെയ്തു കൂട്ടിയ പാപങ്ങൾ ആരും അറിയാതെ കഴുകിക്കളയാൻ അമ്മണിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോ ഈ സ്ലാബ് മാറ്റാതെ സാധനം പുറത്തെടുക്കാൻ പറ്റുള്ളൂ? മുത്തുവിന് ആള് പോയിട്ടുണ്ട് സാർ, അവനെ കിട്ടിയാൽ സ്ലാബ് മാറ്റാതെ കഴിക്കാം. ഓ, അവനതിന്റെ എക്സ്പെർട്ട് ആണല്ലോ. കരിഞ്ഞ ഇറച്ചിന്റെ ഒരു ചൂര്. അംശമില്ല, പിടിപിടി പിടിപിടി, അവൻ തന്നെ എടുക്കേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യം കായലിൽ ചീഞ്ഞടിച്ച ശവം എന്നെ കൊണ്ടെടുപ്പിച്ച് കരപ്പിടിച്ചിട്ട് മുഴുവൻ കായും തന്നില്ല. അതിലിരുന്നൂറ് കായ് സാറടിച്ചു മാറ്റി. ഇപ്രാവശ്യം 1000 കായും ഉറപ്പായിട്ടും കിട്ടണം. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ശവം ഞാൻ സാറിന്റെ വീട്ടിൽ കൊടുക്കും. ഈ പ്രാവശ്യത്തെ 1000 കായും കഴിഞ്ഞ പ്രാവശ്യത്തെ 200 കായും അതിന്റെ പലിശക്കായും സാർ ഏറ്റ. അരേ, സർമ്മറിന്റെ പച്ചില്ലേ മുട്ടു പണി തുടങ്ങാൻ പോവാണേ. അത് കഴിഞ്ഞു എന്നാ ഞാൻ പോട്ടെ. ഇതൊന്ന് കണ്ടിട്ട് പോരെ, ഒറിജിനൽ തേടി പോകുന്നത്. ബുദ്ധിമുട്ടാണെന്നറിയാം, എങ്കിലും ചോദിക്ക, മൃതദേഹം അമ്മയുടേതാണെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല അല്ലേ? ഇതാ മൃതശരീരത്തിൽ നിന്ന് കിട്ടിയതാണ്.
എന്തെങ്കിലും ഓർമ്മ വരണം. ഇതുപോലൊരു രക്ഷ അമ്മ ധരിച്ചിരുന്നു. ഞാൻ അമ്മയുടെ കൂടെ ഉള്ളപ്പോ ഏതോ ഒരു ജോൽസ്യം പറഞ്ഞിട്ടാ അമ്മ ഇത് ധരിച്ചത്. ഇതൊരു സ്വാഭാവിക മരണമല്ല. നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ? അമ്മയ്ക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? അഡ്വക്കേറ്റ് പത്മനാഭ നബി, കൊച്ചുനാരായൺ, എസ് പി ഫിലിപ്പോസ്, കമാൽ. അവരുടെ ശത്രുതയ്ക്ക് കാരണം? ഇവൾ കുറെ കാലം അമ്മയുമായി അകൽച്ചയിലായിരുന്നു, ഇപ്പൊ വീണ്ടും അടുപ്പത്തിലായി. ആ അടുപ്പ് എന്തുകൊണ്ടോ അവരിഷ്ടപ്പെടുന്നില്ല അല്ലേ? അതെ സർ. ഇനി അമ്മ കാണാൻ ചെന്നാ എന്റെ കുഞ്ഞിനെ കൊന്നു കളയുന്ന വരെ ഭീഷണിപ്പെടുത്തി. അമ്മ മിസ്സിംഗ് ആണെന്ന കാര്യം ആരാ പോലീസിൽ റിപ്പോർട്ട് ചെയ്തത്? അമ്മയുടെ ഡ്രൈവർ ശങ്കരേട്ടൻ. ശങ്കരേട്ടൻ ജോസഫ്. സർ, ഫോർമാലിറ്റീസ് കഴിഞ്ഞെങ്കിൽ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കാം. മൊഴിയെടുത്തിട്ട് ഇവരെ വിട്ടേക്ക്. സർ, കയറുന്ന പോലൊരു നോട്ടം, തുടർന്നൊരു ചിരി, എല്ലാം കണ്ടുപിടിച്ചതുപോലെ. അവനെ അവിടെ കണ്ടപ്പോഴേ എന്റെ സപ്ത നാടിയും തളർന്നു. ഡെഡ് ബോഡി അമ്മണിയുടേത് തന്നെ. മകള് തിരിച്ചറിഞ്ഞു. കട്ടയം പടോ, മടങ്ങി. നാശം പിടിക്കാൻ ഇതൊരു ഒഴിയാപാത ആയല്ലോ. ഇതിന് മുമ്പാണെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടാണെന്ന് പറ. സത്യം പറ കൊച്ചെ, വല്ല കയ്യബദ്ധവും പറ്റിയതാണോ? കയ്യബദ്ധം താൻ എന്തോന്നാണോ ഈ പറഞ്ഞു വരുന്നത്? അത്രക്ക് ക്രൂരനൊന്നും അല്ലടോ ഞാൻ. പിന്നെ ഞാനും അവളുമായി സ്ഥലകാലബോധം അനിയൻ അനിയ. പിന്നെ ആരാ? ഇനി വക്കീല് പണി പറ്റിച്ച് കാണുമോ? ഏയ്, അയാൾ അങ്ങനെ ചെയ്യൂ. അമ്മിണിയുടെ മകളുടെ മൊഴി. ആ അമ്മിണിയുടെ വീടൊന്ന് പരിശോധിക്കണം സർ. അഡ്വക്കേറ്റ് തമ്പി, അബ്കാരി കൊച്ച്, എസ് പി ഫിലിപ്പോസ്, ഇവരെ ആരെയെങ്കിലും അമ്മിണിയുമായി ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യാവുന്ന ഒരു ലിങ്കും മിസ് ചെയ്യരുത് സർ. പ്രത്യേകം ശ്രദ്ധിക്കണം, എത്ര നിസ്സാരമായാൽ സർ. ആ പിന്നെ സി എമ്മിനും ഡി ജി പിക്കും ഈ കേസിന്റെ റിപ്പോർട്ടുകൾ കൃത്യമായി എത്തിക്കണം. ആ അടുത്ത മാരത്തോണിനുള്ള സമയമായി സേതുലക്ഷ്മിക്ക്, തയ്യാറെടുക്കണം. ഇനി ഒരു പരീക്ഷണം വേണ്ട സർ, എനിക്ക് പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. ഏതെങ്കിലും വലിയ വക്കീലായിരിക്കും അവരുടെ ഭാഗത്ത്. അയാളെ കാണുമ്പോ തന്നെ എന്റെ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങും. പ്ലീസ്, ഞാൻ ആവരുത്, ഏതെങ്കിലും സീനിയർ ആയിരിക്കണം പ്രോസിക്യൂട്ടർ. നടക്കില്ല, അവര് ഡൽഹിയിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നോ ആളിനെ ഇറക്കുമതി ചെയ്തോട്ടെ, സേതുലക്ഷ്മിക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഈ കേസ് ജയിച്ചാലും തോറ്റാലും സേതു തന്നെ ബാധിക്കും. അതുകൊണ്ടല്ല സർ. പിന്നെ സീനിയർ സീനിയർ തന്നെയാ, ആ റെസ്പെക്ട് എനിക്ക് ഒരിക്കലും കിട്ടില്ല. ഒരു തോൽവി കൂടി. അതാ സർ, ഇങ്ങനെ ഭയപ്പെട്ടാലോ? ഞാനല്ലേ പറയുന്നത്, ജീവിതത്തിൽ വീറും വാശിയൊക്കെ തോന്നേണ്ട നിമിഷമായത്. ബി കോൺഫിഡന്റ്. ഗോപിള്ളേ, ഞാനൊന്നും കണ്ടിട്ടില്ല സർ. ഇനി അഥവാ കണ്ടെത്തന്നെ അടുത്ത് പറയാൻ പോകുന്നില്ല സർ. പറ്റില്ല, ഇവിടെ കണ്ടതൊക്കെ അതേപടി അവിടെ ചെന്ന് പറയണം. വേണമെങ്കിൽ ഒരു അല്പ പൊലിപ്പിച്ചോ. അപ്പൊ സീരിയസ് ആണല്ലേ സർ? അതെ. എന്നാ ഞാൻ ഏറ്റു സർ. ഗോപിള്ള പോ. സോറി സർ. കണ്ട പോലെ അവിടെ പോയി പറയണോന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഉദ്ദേശിച്ചത് ആരെയാ? എന്റെ അമ്മയാ. അമ്മയോട് എന്ത് പറയാനാ? അതൊക്കെ ഗോപിള്ള പറഞ്ഞോളും. ഇപ്പോ ഒരല്പ കോൺഫിഡൻസ് തോന്നുന്നുണ്ടല്ലേ? കീപ് ഇറ്റ് അപ്പ്. രാജേന്ദ്രൻ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവണം. സർ, അമ്മിണിയുടെ വീട് ആകെ അരിച്ചു പെറക്കിയിട്ടും ഒരു തരുമ്പും കിട്ടിയില്ല. കിട്ടില്ല, ഒന്നും ബാക്കിയുണ്ടാവില്ല. അഡ്വക്കേറ്റ് തമ്പിയുടെ ബ്രെയിൻ അല്ലേ പിറകിൽ? പക്ഷെ നമ്മൾ ഉണ്ടാക്കും ആവശ്യമുള്ള തെളിവുകളും സാക്ഷികളെയും. എന്താ ആയിക്കോട്ടെ, അതോ അവർക്ക് മാത്രം ഇതൊക്കെ വഴങ്ങുള്ളോ? ആവശ്യമെങ്കിൽ ആവാം സർ. ആവശ്യമല്ല, അത്യാവശ്യം. അഹങ്കാരത്തിന്റെ ചോരത്തിളപ്പിൽ എന്തുമാകാമെന്നൊരു തോന്നലുണ്ട് വക്കീലിനും കൂട്ടർക്കും. അങ്ങനെ കാലന്റെ പണി ഇപ്പൊ വക്കീൽ ഏറ്റെടുക്കണ്ട. ഇപ്രാവശ്യം എന്ത് വില കൊടുത്താലും ശരി, അവരെ ഞാൻ വെറുതെ വിടില്ല. നേരും നിറയും വിട്ടായാലും ശരി. അവിടെ ഉണ്ടായിരുന്ന ആ ടെലിഫോൺ ഇൻഡെക്സ് ഒക്കെ എടുത്തില്ലേ സർ? സർ,
സാർ അതിൽ വക്കീലിന്റെയോ കൂട്ടുകാരുടെയോ പേരോ നമ്പറോ ഒന്നും കാണുന്നില്ല. കാണില്ല. തങ്ങൾ ആരുടെയും പേരോ നമ്പറോ ഇതിൽ ഉണ്ടാവരുതെന്ന് അമ്മണിക്ക് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഈയിടെ പല കേസിലും ആധാരം ടെലഫോൺ ഇൻഡെക്സ് ആണല്ലോ. പക്ഷെ അമ്മണി ഉപയോഗിക്കുന്ന ഈ ടെലഫോൺ ഇൻഡെക്സിൽ അവരുടെയൊക്കെ പേരുണ്ടാവും. അവന്റെ രണ്ട് കണ്ണും മലർക്കെ തുറന്നിരിക്കുമ്പോ ഒരുത്തനെ കുത്തി മലർത്തിയാലും അവൻ ഒരു പുല്ലും ചെയ്യില്ല. പിന്നല്ലേ അവന്റെ അമ്മയുടെ ട്രാപ്പ്. അപ്പം വീശട്ടെ വല, നീ വിളിക്കട അവനെ, രണ്ട് വാക്ക് പറയട്ടെ. റൂത്ത്ലെസ് ഡോഗ്. പൊളിറ്റിക്കലായി വല്ല പിടിയും പിടിക്കണോ? ഒരു മുൻകരുതൽ പിടിക്കുമ്പോ രണ്ടു കൈയും കൂടെ കൂട്ടി ചേർത്തങ്ങ് പിടിച്ചോ, കുറച്ച് എണ്ണയും കരുതിക്കോ. കൊച്ചിങ്ങ് വന്നേ. ഓ കിട്ടിയോ? കിട്ടും, കിട്ടണം. ഹലോ മിസ്റ്റർ നരിമാൻ, ഞാൻ അഡ്വക്കേറ്റ് തമ്പി സമർത്ഥൻ. കൊള്ളാം, ഒന്ന് കാണണമല്ലോ, അഭിനന്ദനം രേഖപ്പെടുത്താൻ. അടുത്ത കെണിയുമായിട്ട് ഇറങ്ങിയിരിക്കല്ലേ, ഇപ്പൊ എവിടെ ഉണ്ടാവോ? തിടുക്കം കൂട്ടല്ലേ തമ്പി സാറേ, ഞാൻ എന്റെ ആസ്ഥാന ഗുരുവിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴിതാ കാർ പോർച്ച്, ഇപ്പോ സാക്ഷാൽ തമ്പി അദ്ദേഹത്തിന്റെ മുന്നിൽ. എസ് പി എമാനും ഉണ്ടോ? അല്ല പിള്ളെ, ഈ സാറിന് ആരാ ശമ്പളം കൊടുക്കുന്നേ? സദാസമയവും ഇവരോടൊപ്പം ഉണ്ടല്ലോ മണപ്പിച്ചുകൊണ്ട്. ശമ്പളം അവിടെ, കിമ്പളം ഇവിടെ. കരുണാ കാണുമെന്ന് നോക്കണം, വീണ്ടും കാണാമെന്ന് അന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത്ര വേഗം പ്രതീക്ഷിച്ചില്ല അല്ലെ? ഇപ്പൊ ആവശ്യത്തിലേറെ മെച്യൂരിറ്റി ഒക്കെ ആയി പോയി ഗുരുവേ. ഗുരു സഞ്ചരിച്ച അതേ വഴിയിലൂടെയാണ് ഇപ്പൊ ഈ അരുമ ശിഷ്യൻ. ആവശ്യത്തിന് ചതി, വഞ്ചന, കളവ് എല്ലാം പ്രയോഗത്തിലുണ്ട്. ചതി, കൊല, ചതി. അതെ, ചരിത്രം ആവർത്തിക്കുന്നു. പക്ഷെ ഞാൻ ഒരുക്കിയ കെണി നിരപരാധികളെ കൊടുക്കാൻ വേണ്ടിയല്ല. ഇറ്റ്സ് ഫോർ യു, നോട്ടോറിയസ് ക്രിമിനൽ. ഏത് കേസിലും ആരും കാണാതെ വിട്ടുപോയ ഒരു ലൂപ്പ് ഹോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ അദൃശ്യമായ കൈ ഈ കേസിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയില്ല. ഉണ്ടായിട്ടുണ്ട്, വിത്ത് വെരി സ്ട്രോങ് എവിഡൻസ് ടു പ്രൂവ് യുവർ മോട്ടീവ് ആൻഡ് കോൺസ്പിറസി. ഒരു ഏണിക്കിത് ധാരാളമാണ്, ബാക്കിയൊക്കെ നോം സൃഷ്ടിക്കും വക്കീൽ തമ്പുരാൻ. ഇത്രയും നാളത്തെ ഇല്ലീഗൽ പ്രൊഫഷൻ കൊണ്ട് ഒരുപറ്റം സമൂഹദ്രോഹികൾക്കും ക്രിമിനൽസിനും ജന്മം നൽകാൻ മാത്രമേ നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളൂ. അഴിമതിയോ അക്രമവും നിലനിർത്താൻ പണത്തിനോടൊപ്പമോ അതിനേക്കാൾ ഏറെയോ പെണ്ണിനും കള്ളിനും സാധിക്കുമെന്ന് തെളിയിച്ച മഹാൻ, വാർത്തയ്ക്കും കുപ്രസിദ്ധിക്കും വേണ്ടി എന്തും തനിക്കാക്കി വിടക്കാക്കുന്ന അടവ് നയം ഇനി തുടരാൻ അനുവദിക്കില്ല. ഇത്രയും നാൾ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങൾ തിരിച്ച് കടം വീട്ടാൻ തുടങ്ങുമ്പോൾ നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വരും. ആ പാപകർമ്മങ്ങൾക്ക് അവസാനം കുറിക്കുന്ന പരമ്പരയുടെ തുടക്കം, തുടക്കം മാത്രമാണിത്. സന്നാഹങ്ങൾ എത്ര വേണമെങ്കിലും ഒരുക്കിക്കോളൂ, ആവനാഴിയിലെ അവസാനത്തെ അമ്പും മൂർച്ച കൂട്ടി വെക്കാം. ചതിയും വഞ്ചനയും അതിന്റെ മൂർധന്യത്തിൽ എത്തിയാലും യുവർ ഡിഫീറ്റ്. It is certain. Just certain, you son of a... മുതലാളി അന്ന് ചിരിച്ചതുപോലെ ഞാനും ഒന്ന് ചിരിച്ചോട്ടെ. പഴയ ഇൻഡെക്സിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരുകളും ഇതിലേക്ക് പകർത്തിയിട്ടുണ്ട് സാർ. കൂടാതെ വക്കീലിനെയും കൂട്ടരുടെയും പേരും നമ്പരും മൊബൈൽ നമ്പരും ഇതിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ സാർ. മതി മതി, അമ്മിണി അവരുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ ഇത് മതി. പക്ഷേ ഇതുകൊണ്ട് മാത്രമായില്ല, ഇനി സാക്ഷികൾ വേണം, മറ്റ് തെളിവുകളും വേണം സാർ. ഏത് തരത്തിലുള്ള സാക്ഷികൾ, എത്ര പേർ? ഫ്യുവൽ ഫോർ ഫയർ. ഏത് ഫ്യുവൽ? പെട്രോൾ, ഡീസൽ, കെറസിൻ ഓർ ഗ്യാസ്? അമ്മിണിയുടെ ശരീരം അഗ്നിഭൂതത്തിലേക്ക് തിരിച്ചുവിടാൻ വക്കീലും കൂട്ടരും ഉപയോഗിച്ച ഇന്ധനവേദാണ്. എവിടുന്ന് വാങ്ങി, ആര് കൊടുത്തു, ഒരിക്കലും അറിയാൻ വഴിയില്ല. പക്ഷെ നമ്മൾ അറിയും. എല്ലാം പറഞ്ഞോ? പറഞ്ഞു സാർ. എനിക്ക് കുഴപ്പമൊന്നുണ്ടാവില്ല സാർ, അതെല്ലാം വലിയ ആൾക്കാരാണ്. അതിലും വലിയ ആൾക്കാരാണോ ഞങ്ങള്? താൻ ധൈര്യമായിട്ടിരി. എന്താ പേര്? ജെയിംസ്. ജെയിംസ് ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്ത് വന്നാലും ഞങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നന്നായി പഠിപ്പിച്ചില്ലേ? ഓ സർ. ജെയിംസ് ആ കൂട്ടിലോട്ട് കയറിക്കോ.
പേടിക്കണ്ട, ഇത് റിഹേഴ്സൽ മാത്രമാണ്. ചെല്ല്. ഒക്ടോബർ 3-ാം തീയതി രാത്രി 10 മണിയോട് കൂടി പമ്പിൽ വെച്ച് നിങ്ങൾ ആരെയൊക്കെയാ കണ്ടത്? ഞാൻ കണ്ടത് ഈ പ്രതികൂട്ടി നിൽക്കുന്ന 4 പേരെയാ. Yes, proceed. Yes, Your Honor. പരിഭ്രമം ഒന്നും വേണ്ട, നല്ലപോലെ നോക്കി പറഞ്ഞാ മതി. ഇവരെ തന്നെയാണോ അന്ന് രാത്രി പമ്പിൽ വെച്ച് കണ്ടത്? ഇവര് തന്നെയല്ലേ അന്ന് കാറിൽ വന്ന് ഓടിക്കാൻ പെട്രോൾ വാങ്ങിക്കൊണ്ടുപോയത്? സംഭവം നടന്ന രാത്രിയിലായതുകൊണ്ട് ഇവർ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്ക് കഴിയുന്നില്ല. യുവർ ഓണർ, ഈ സാക്ഷി PW-36 കൂറു മാറിയതായി പ്രഖ്യാപിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മിസ്റ്റർ വൈകുണ്ഠം, നൗ ദ വിറ്റ്നസ് ഈസ് യുവേഴ്സ്. യുവർ ഓണർ, ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ ഓൺലി. In your confession to the police, you have given a different version. മനസ്സിലായില്ലേ? നിങ്ങൾ പോലീസിന് മൊഴി കൊടുത്തത് ഇങ്ങനെയല്ല, അവരെ കണ്ടുവന്നും ആളെ മനസ്സിലായി എന്നൊക്കെയാ. ശരിയല്ലേ? എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ മൊഴി പോലീസിനെ എഴുതി വായിച്ചു കേൾപ്പിച്ചതാണോ? That's all, Your Honor. നിങ്ങളുടെ പേര്? ശങ്കരൻ. അമ്മിണിയോടൊപ്പം ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 12 വർഷം കഴിഞ്ഞു. അമ്മിണിയെ കാണാതായ വിവരം പോലീസിൽ റിപ്പോർട്ട് ചെയ്തത് നിങ്ങളല്ലേ? അതെ. നിങ്ങൾ അവസാനമായി അമ്മിണിയെ കണ്ടത് എന്നാണ്? കാണാതായതിന്റെ തലേദിവസം രാത്രി. എവിടെ വെച്ച്? അവരുടെ വീട്ടിൽ വെച്ച്. അന്ന് എന്താ നടന്നത് ഒന്ന് വിശദീകരിക്കാമോ? അന്ന് രാത്രി 8 മണിയോടെ ഏതോ വീട്ടു സാധനങ്ങൾ വാങ്ങി ഞാൻ അവിടെ എത്തി. ഇവരൊക്കെ അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഫിലിപ്പോ സാറാ പുറത്തേക്ക് വന്നത്. സാധനങ്ങളും കാറിന്റെ താക്കോലും വാങ്ങിയിട്ട് എന്നോട് പൊയ്ക്ക് കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് അടുത്ത ദിവസം ഞാൻ ചെന്നപ്പോ വീട് പൂട്ടിയിരിക്കുന്നു. അതിനടുത്ത ദിവസം ചെന്നപ്പോഴും പൂട്ടിയിരിക്കുന്നു. എവിടേക്കെങ്കിലും പോയിരിക്കുകയാണെന്ന് കരുതി. ഇവരെ വിവരം അറിയിച്ചപ്പോ തണുത്ത പ്രതികരണമായിരുന്നു. തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചത്. പിന്നീട് മകളോടും പറഞ്ഞു. അമ്മിണി ഇവരെ ഭയപ്പെട്ടിരുന്നതായി നിങ്ങൾക്കറിയാമായിരുന്നോ? ഉവ്വ്. ആരാ പറഞ്ഞത്? അമ്മിണി തന്നെ. കാരണം പറഞ്ഞോ? അവരും മകളുമായി എടുക്കുന്നത് ഇവർക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. വൈകുണ്ഠം, സാക്ഷിയോടൊന്നും ചോദിക്കാനില്ലേ? യെസ് സർ. നിങ്ങൾ ഈശ്വര വിശ്വാസിയാണോ? അതെ. വിശ്വാസികൾ സത്യമല്ലേ പറയൂ? അസത്യം മാത്രം പറയുന്ന വിശ്വാസികളുണ്ട്. വലിയ ജാടയൊന്നും വേണ്ട, ചോദിച്ചിന് ഉത്തരം പറഞ്ഞാ മതി. അമ്മയും മകളും തമ്മിൽ അടുക്കുന്നത് ഇവർക്ക് ഇഷ്ടമില്ലാന്ന് ചീഫ് എക്സാമിനേഷൻ നിങ്ങൾ പറഞ്ഞു. കാരണം? മകളുമായി അമ്മണി അകൽച്ചയിലായിരുന്നു. വീണ്ടും അടുക്കുമ്പോ ഇവരുമായി അകലേണ്ടി വരും. അതോടുകൂടി ഇവരെ കുറിച്ച് അമ്മണിക്ക് അറിവുള്ള പല രഹസ്യങ്ങളും പുറത്താകുമോ എന്ന് ഇവരെ സംശയിച്ചു. ഇവരെ കുറിച്ച് എന്ത് രഹസ്യം അമ്മണിക്ക് അറിയാവുന്നത്? ആ രഹസ്യം എനിക്കറിയാമെങ്കിൽ അമ്മണിയോട് തിന്ന ചോറിന് കൂറ് കാണിക്കുന്ന എന്നെ ഇവർ വെറുതെ വച്ചേക്കുമോ സാറേ? നല്ല ഒന്നാം തരം കോച്ചിങ്. ധാരണ ബുദ്ധി കറുപ്പോ അതോ താക്കിയോ? അതാ ഗുരു, ഞാൻ പറഞ്ഞ ശിഷ്യൻ. കത്തിക്കരിഞ്ഞ മൃതദേഹം അമ്മിണിയുടെ തന്നെയാണെന്ന് നിങ്ങൾ ചീഫിൽ പ്രോസിക്യൂട്ടർ പറയുകയുണ്ടായി. അമ്മയ്ക്ക് ആരെങ്കിലും ശത്രുക്കൾ ഉള്ളതായി നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ട്. അത് തെളിയിക്കാൻ വല്ല രേഖകളോ തെളിവുകളോ നിങ്ങളുടെ പക്കലുണ്ടോ? ഇല്ല. അമ്മയ്ക്ക് ശത്രുക്കളുണ്ട്, പിന്നെ മിസ്സിംഗുമാണ്. ഈ കാരണങ്ങളാലാണ് കത്തിക്കരിഞ്ഞ മൃതദേഹം അമ്മയുടേതാണെന്ന് നിങ്ങൾ പറയുന്നത്. അല്ലാതെ വ്യക്തമായി തിരിച്ചറിഞ്ഞതുകൊണ്ടല്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്. അല്ല. പിന്നെ? സാമാന്യത്തിലധികം പൊക്കവും മണ്ണവും അമ്മയ്ക്കുണ്ടായിരുന്നു ഞാൻ കണ്ട മൃതദേഹത്തിനും. കൂടാതെ അമ്മ ധരിച്ചിരുന്ന രക്ഷ കൂടെ എന്നെ കാണിച്ചപ്പോ എനിക്ക് ഉറപ്പായി. രക്ഷ? ഭാഗ്യനേഷുകളെ എത്രയോ പേർ ധരിക്കുന്നു,
വണ്ടം കൂടിയവരും കുറഞ്ഞവരും കയ്യിലും കഴുത്തിലും അരയിലും ധരിക്കുന്നു. ദേ എന്റെ കഴുത്തിൽ വണ്ടു രക്ഷ നോക്ക. ഞാനും ഒന്ന് ധരിച്ചിട്ടുണ്ട്. എന്നെ പോലെ പലർക്കുമുണ്ട്. പലർക്കും ശത്രുതയുണ്ട്. എന്ന് വെച്ചാ എന്റെ ശരീരത്തിന് രൂപം സാധിച്ചുള്ള ഒരാളെ കത്തിക്കറിഞ്ഞ് അമ്പലായാൽ അത് ഉടനെ ഞാനാവോ? യുവർ ഓണർ, ഈ നാട്ടിൽ നടന്ന ഒരു മഹാസംഭവം എന്റെ ഓർമ്മയിൽ വരികയാണ്. പിടികിട്ടാപ്പുള്ളിയായ സുകുമാരക്കുറുപ്പിന്റെ കഥ. തന്റെ ശരീരത്തിന് രൂപസാരസ്യമുള്ള ഫിലിം റെപ്രസെന്റേറ്റീവ് ചാക്കോയെ കത്തിച്ച് ചാമ്പലാക്കി അത് താനാണെന്ന് വരുത്തി തീർത്ത കഥ. ചരിത്രം ആവർത്തിക്കുകയാണോ? ഒരുപക്ഷെ അമ്മയും മകളും ചേർന്നൊരു മുതലെടുപ്പ്. കൂട്ടത്തിൽ പോലീസ് ബുദ്ധിയേക്കാൾ കൂടുതൽ ക്രിമിനൽ ബുദ്ധിയുള്ള നരിമാന്റെ സഹായം കൂടി ഉണ്ടെങ്കിലോ? ഐ ഹാവ് മൈ ഡൗട്ട്സ്. കാരണം ഈ കേസിൽ പ്രതിയാക്കപ്പെട്ട നാലു പേരെയും മുമ്പ് മറ്റൊരു കേസിൽ പ്രതിയാക്കാനുള്ള ശ്രമം നടന്നിരുന്നു. ഇതേ കോർട്ടിൽ നീതിബോധമുള്ള കോടതി അവരെ കുറ്റവിമുക്തരാക്കി. അന്നത്തെ അതേ ഓഫീസർ തന്നെയാണ് ഇന്നത്തെ ഈ കേസിന്റെ അന്വേഷകൻ. അന്ന് തോറ്റു തുന്നമ്പാടിയന്റെ പക തീർക്കാൻ പ്രതികാരദാഹിയായ ഈ മനുഷ്യനും കൂടി ചേർന്ന് കെട്ടിച്ചവച്ചതാവാം ഇപ്പൊ കോടതിക്ക് മുന്നിൽ വന്ന യമണിക്കൊല കേസ്. ഐ ഹാവ് ഫെയർ റീസൺസ് ടു ബിലീവ് സോ. ഈ പറഞ്ഞ കാരണങ്ങളല്ലാതെ അമ്മയെ തിരിച്ചറിഞ്ഞതിന് നിങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ലല്ലോ. വിഖ്യാതനായ സീനിയർ ലോയറുടെ ഭാവന ഒന്നാം തരം. എ ബ്യൂട്ടിഫുൾ സ്ക്രിപ്റ്റ്. പിടികിട്ടാപ്പുള്ളിയായ കുറുപ്പിനെയും അമ്മിണിയും നരിമാനെയും ഭംഗിയായി ലിങ്ക് ചെയ്തപ്പോ കഥയിലെ ചില മർമ്മഭാഗങ്ങൾ വിട്ടുപോയല്ലേ? ഒരുപക്ഷെ ഈ കേസ് നിസ്സാരമായി ജയിക്കാമെന്നുള്ള ഓവർ കോൺഫിഡൻസ്, അല്ലെങ്കിൽ എല്ലാ ബുദ്ധിജീവികളിലും സഹജമായി കാണാവുന്ന ആ കെയർലെസ്നെസ്സും ആവാം. യുവർ ഓണർ, മാസങ്ങൾക്ക് മുമ്പ് ഒരു അപകടത്തിൽപ്പെട്ട് അമ്മിണിയുടെ ഇടത് കൈയുടെ ഈ വശത്തായി ഒരൊടിവുണ്ടായി. അന്ന് ഡോക്ടേഴ്സ് അവിടെ ഒരു ഇൻട്രാമെഡലറി സ്റ്റീൽ നെയിൽ ഇട്ടിരുന്നു. കത്തിക്കരിയുന്നതിനിടയിലും നശിക്കാതിരുന്ന ആ നെയിലിനെ കുറിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും റെഫറൻസ് ഉണ്ട്. ലെറ്റ് മീ റീഡ് ഇറ്റ് ഫോർ യു സർ. യെസ്. There was an intramedullary steel nail seen in situ in radius of left forearm. The bone showed an irregularity on the surface of the shaft in the middle. ഇത് അമ്മിണിയുടെ ഒടിഞ്ഞ കൈയുടെ എക്സ്റേ ആണ്. അവരെ ചികിത്സിച്ച ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സും ഇതോടൊപ്പം ഉണ്ട്. It's upset. അവസാനം മറ്റെന്തെങ്കിലും കാരണം പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ മകൾ എന്തുകൊണ്ട് കൈയൊടിഞ്ഞ കാര്യം പറഞ്ഞില്ല? യുവർ ഓണർ, അമ്മിണിയും മകളും വളരെ കാലമായി അകൽച്ചയിലായിരുന്നു. അടുത്ത കാലത്താണ് ഇവർ വീണ്ടും ചോദിച്ചത്. ഈ ആക്സിഡന്റ് നടന്നിട്ട് ഒരുപാട് കാലമായി. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം മകൾ ഈ മാറ്റർ അറിയാതെ പോയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്ന ഈ റെഫറൻസ് പ്രതിഭാഗം വക്കീൽ വിശദമായി പഠിച്ചിരുന്നുവെങ്കിൽ, പഠിച്ചത് ഓർമ്മിച്ചിരുന്നുവെങ്കിൽ കത്തിക്കരിഞ്ഞ മൃതദേഹം അമ്മിണിയുടേതാണെന്ന കാര്യത്തിൽ സംശയമുണ്ടാവില്ലായിരുന്നു. യുവർ ഓണർ, സുകുമാരക്കുറുപ്പിന് തന്റെ പ്രവൃത്തി കൊണ്ട് LIC ലക്ഷങ്ങൾ വഞ്ചിക്കണം, അങ്ങനെ ഒരു കാരണമുണ്ടായിരുന്നു. പക്ഷേ ഒരു പകരക്കാരിയെ കത്തിക്കരിച്ചിട്ട് അമ്മിണിക്ക് എന്ത് നേട്ടമുണ്ടാകാൻ? എന്താ സംശയം? കുറുപ്പിനെ പോലെ ഭൗതിക ലാഭം അമ്മിണിക്ക് ഉണ്ടാകാം. യു മീൻ ഇൻഷുറൻസ്? യെസ്. ഷുവർ? ഡാം ഷുവർ. നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. എന്താ വക്കീലെ, അദ്ദേഹം പറഞ്ഞ കറക്റ്റ് പോയിന്റ് അല്ലേ? കറക്റ്റ് പോയിന്റ്? നമ്മളെ കുഴിച്ചു മൂടാനുള്ള കുഴിയാണ് അയാൾ ഇപ്പൊ തോണ്ടിയത്. അമ്മിണിക്കുണ്ടായിരുന്ന 15 ലക്ഷം രൂപയുടെ LIC പോളിസിയിൽ നോമിനി തന്റെ മകളല്ലായിരുന്നു, മറിച്ച് ബഹുമാന്യനായ തമ്പി അദ്ദേഹത്തിന്റെ സീമന്തപുത്രി ലക്ഷ്മി തമ്പിയായിരുന്നു. 4-5 വർഷം മുമ്പ് ഈ പോളിസി അമ്മിണിയെ കൊണ്ട് എടുപ്പിച്ചത് LIC ഏജന്റായ മിസസ് പത്മനാഭൻ തമ്പിയായിരുന്നു, യുവർ ഓൺ വൈ. നോമിനിയെ തീരുമാനിച്ചതൊക്കെ തമ്പി സാറ് തന്നെ ആയിരിക്കണം. ഇപ്പൊ പറയാമോ ഇതുകൊണ്ടുള്ള ഭൗതിക നേട്ടം ആർക്കാണെന്ന്? അമ്മിണിയും വഹിച്ചല്ലേ സർ. ഇനി എനിക്ക് പറയാനുള്ളത് വളരെ ക്രൂഷ്യലായ ഒരു സപ്ലിമെന്ററി എവിഡൻസിനെ കുറിച്ചാണ്. ഇതൊരു കത്താണ്. അമ്മിണി തന്റെ കൈപ്പടയിൽ മരിക്കുന്നതിന് 3-4 ദിവസം മുമ്പ് CMന് എഴുതിയ പരാതി. ദൈവത്തിന്റെ അദൃശ്യമായ കൈ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഈ ഒരു തെളിവ് മതി പ്രതികൾ കമ്മിണിയോട് കടുത്ത ശത്രുതയുണ്ടായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ. മേ ഐ റീഡ് ഇറ്റ് സർ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്, എന്റെ പേര് അമ്മിണി. മേൽപ്പറഞ്ഞ അഡ്രസ്സിൽ താമസിക്കുന്ന ഞാനെന്ന് കടുത്ത വധഭീഷണിയുടെ നിഴലിലാണ്. അതിന് കാരണക്കാർ സമൂഹത്തിലെ ചില ഉന്നതരാണ്. അഡ്വക്കേറ്റ് പത്മനാഭൻ തമ്പി, അബ്കാരി കോൺട്രാക്ടർ കൊച്ചുനാരായണൻ, SP ഫിലിപ്പോസ്, അവരുടെ ഗുണ്ടയായ കമാൽ, ഇവരൊക്കെയാണ് ആ ഭീഷണിയുടെ പിന്നിൽ. ഈ സാഹചര്യത്തിൽ അകാരണമായി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മേൽപ്പറഞ്ഞവർക്കായിരിക്കും.
that's all, Your Honor. Well done. 32/2000 അമ്മിണി കൊലക്കേസിൽ ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ട നാല് പേരും കുറ്റവാളികളാണെന്ന് കോടതിക്ക് നിസ്സംശയം ബോധ്യപ്പെട്ടിരിക്കുന്നു. 160 പേജുകൾ വരുന്ന വിധിന്യായത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ ഇവിടെ വായിക്കുകയുള്ളൂ. Your Honor, I have a prayer. Yes. ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന നാല് പേരും അമ്മിണി കൊലക്കേസിൽ കുറ്റവാളികളാണെന്ന് ബഹുമാനപ്പെട്ട കോടതി അല്പനിമിഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചു. അങ്ങയുടെ മുന്നിലെത്തിയ സാക്ഷികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ. അതെ, ഇപ്പൊ എന്താ അതിനെ കുറിച്ചൊരു ഡൗട്ട്? ദമ്പതി വധക്കേസിൽ പണ്ട് മനു കുറ്റവാളിയാണെന്ന് വിശ്വസിച്ചതും അന്ന് ഹാജരാക്കപ്പെട്ട തെളിവുകളുടെയും സാക്ഷികളുടെയും അടിസ്ഥാനത്തിലാണ്. ആ കേസും ഇതുമായിട്ട് എന്താ ബന്ധം? ബന്ധമുണ്ട് സർ. ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഞാനാണ്. ഇവർ നിരപരാധികളാണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞ കോടതി വിശ്വസിക്കുമോ? കോടതിക്ക് മുന്നിൽ ഹാജരാക്കപ്പെട്ട തെളിവുകളും സാക്ഷികളും അസത്യമാണെന്ന് കോടതിക്ക് ബോധ്യമായ വീണ്ടും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് സമ്മതിക്കേണ്ടി വരും. മനസ്സിലായില്ല. ദമ്പതി വധക്കേസിന്റെ പുനർവിചാരണ തള്ളിക്കളയുന്നതിന് മുമ്പ് കോടതി തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞപ്പോ അങ്ങ് അതിനെ ശക്തമായി എതിർത്തു. കള്ളത്തെളിവുകളും സാക്ഷികളുമാണെന്ന് പറഞ്ഞപ്പോ പ്രതിയായ മനുവിന് അത് തെളിയിക്കാനുള്ള അവസരം ലഭിച്ചതാണെന്നും പറഞ്ഞു. ആ അവസരം ഈ കേസിൽ ഇവർക്കും ലഭിച്ചു. സുപ്രസിദ്ധനായ സീനിയർ വക്കീൽ ശക്തമായി വാദിച്ചിട്ടും കോടതിക്ക് മുന്നിൽ എത്തിച്ച കള്ളസാക്ഷികളെയും തെളിവുകളെയും പൊളിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അങ്ങ് പ്രോസിക്യൂഷനെ വിശ്വസിച്ച് ഇവരെ കുറ്റവാളികളായി പ്രഖ്യാപിച്ചത്. പക്ഷേ ഇവർ നിരപരാധികളാണെന്ന് അങ്ങേ പൂർണ്ണമായും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇവരെ ശിക്ഷിക്കുമോ അതോ രക്ഷിക്കുമോ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? തീർച്ചയായും വ്യക്തമാക്കും. അതിനു മുമ്പ് ഇങ്ങനെ ഒരു നാടകം നടത്താൻ എന്നെ നയിച്ച സാഹചര്യം കൂടി കേൾക്കാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സുണ്ടാവും. സാധ്യമല്ല. തന്റെ കൂത്തും നാടകവും അരങ്ങേറാനുള്ളതല്ല കോടതി. എന്താ കോടതിയെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കണേ? അങ്ങയുടെ ശബ്ദം ഇതിൽ കൂടുതൽ ഉയർന്നാലും ഞാൻ പ്രതികരിക്കില്ല. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പുകൾ എന്റെ കരണത്ത് പതിഞ്ഞാലും ഞാൻ ഇപ്പൊ സഹിക്കും. കാരണം ഞാൻ വന്നത് വാദിക്കാനല്ല, പ്രാർത്ഥിക്കാനാണ്. ഒരു ജീവന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം കഴിഞ്ഞാൽ ഏറ്റവും പൂജിതരായി ന്യായാധിപന്മാരെ കാണുന്ന ഈ രാജ്യത്ത് അങ്ങയ്ക്കും ഈ കോടതിയുടെ പവിത്രതയ്ക്കും കളങ്കമുണ്ടാവരുത്. ദമ്പതി വധക്കേസിൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മനു ആയുസിന്റെ ബലം കൊണ്ട് മാത്രം പുനർവിചാരണയ്ക്ക് വിധേയനായി. സങ്കീർണവും അനവധി മാനങ്ങളുമുള്ള ആ പുനരന്വേഷണം അങ്ങേയറ്റം സുതാര്യവും നിഷ്പക്ഷവുമായിട്ടും ഐ എം സോറി ടു സേ, യുവർ ഓണർ, ജസ്റ്റിസ് വാസ് ഡിനൈഡ് ബൈ ദിസ് ഓണറബിൾ കോർട്ട്. സ്തോഭജനകമായ വെളിപ്പെടുത്തലുകൾ കോടതിയുടെ നിഷേധാത്മകമായ സമീപനം മൂലം അവഗണിക്കപ്പെടുമ്പോൾ ഏറ്റവും നല്ല അഭ്യാസിയായ ഉദ്യോഗസ്ഥന്റെ പോലും പ്രഹരണശേഷി നഷ്ടപ്പെടുത്തും. വല്ലാത്ത ആത്മനിമ്പരത്തോടെയാണ് അന്ന് ഞാൻ ഈ കോടതി പടികൾ ഇറങ്ങിയത്. തലതിരിഞ്ഞ ബുദ്ധിയുടെ ചോരത്തിളപ്പിൽ എന്തും ചെയ്യാമെന്ന അഹങ്കാരത്തിൽ നിന്ന് ഉതിർന്ന മുദ്രാവാക്യം. ലക്ഷങ്ങളും തമ്പിയും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാം. എ ഡേഞ്ചറസ് സ്റ്റേറ്റ്മെന്റ്. അത് ഏറ്റുപാടാൻ ഒരുപറ്റം പിണിയാളുകൾ. അവരുടെ ലീലാവിലാസങ്ങൾ കൊണ്ട് കോടതിയെ കളിപ്പാട്ടമാക്കിയപ്പോൾ നിരപരാധികൾ അപരാധികൾ, അപരാധികൾ നിരപരാധികളും. My Lord, this office of the law in this land, where people seek justice and security, should not become pastures for these vultures. അതിന് തടയിടാൻ ഇവിടുത്തെ നിയമത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ഇവരെക്കാൾ തരംതാണ രീതിയിൽ പ്രതികരിക്കാൻ മറ്റുള്ളവർ തയ്യാറാകും. നിയമത്തെ ബഹുമാനിക്കുന്ന ഒരു പൌരനും അത് ആഗ്രഹിക്കില്ല. ഞാൻ ഉൾപ്പെട്ട ഈ നാട്ടിലെ ഏത് പോലീസ് ഉറച്ച തീരുമാനമെടുത്താൽ കള്ളസാക്ഷികളും തെളിവുകളും ഹാജരാക്കി കോടതിയെ സമർത്ഥമായി തെറ്റിദ്ധരിപ്പിക്കാം. അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ ഇങ്ങനൊരു നാടകം വേണ്ടി വന്നു. പലവട്ടം ആവർത്തിച്ചു നാടകം. ഏത് നാടകം? എന്ത് നാടകം? ഈ അമ്മിണിക്കൊല കേസുമായി അതിനെന്ത് ബന്ധം? ബന്ധമുണ്ട് സർ. This is Ammani. The very same Ammani. Ammani kollapettittilla. She is very much alive.
ഈ രണ്ട് കേസിന്റെയും സാഹചര്യങ്ങളിൽ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഞാൻ നടത്തിയത് ഒരു നിരപരാധിയെ രക്ഷപ്പെടുത്താനുള്ള നാടകമാണെങ്കിൽ അന്ന് ഇവർ ചെയ്തത് ഒരു നിരപരാധിയെ അപരാധിയാക്കി മാറ്റി സ്വയം രക്ഷപ്പെട്ട റിയാലിറ്റിയാണ്. ഇവർ പോയിക്കോട്ടെ, ആവശ്യമുള്ളപ്പോൾ ഹാജരാക്കിയാൽ മതി. ഐ എം സമിങ്ങ. വളരെ യാദൃശികമായിട്ടാണ് അമ്മിണി സി എം അയച്ച പരാതി ഡി ജി പി എനിക്ക് ഫോർവേഡ് ചെയ്തത്. കൈവിട്ടു പോയ ഈ നാല് പ്രതികളെ കുരുക്കാനുള്ള ഒരു അവസരം. ഒപ്പം അന്ന് തെറ്റുപറ്റിയെന്ന് കോടതി കൂടി കൺവിൻസ്ഡ് ആയ മനുവിൽ വീണ്ടും എനിക്ക് പ്രതീക്ഷയുണ്ടായി. ഐ മാസ്റ്റർ മൈൻഡ് ദ പ്ലാൻ. അതിന്റെ പരിണാമമാണ് ഈ നാടകം. ഡോക്ടർ ഗിരിയുടെ സഹായത്തോടെ മെഡിക്കൽ കോളേജിൽ നിന്ന് അമ്മിണിയുടെ ശരീരത്തോട് സാദൃശ്യമുള്ള ഒരു അനാഥ പ്രേതം തെരഞ്ഞെടുത്തു. കത്തിക്കരിഞ്ഞ ശരീരം സംശയം കൂടാതെ ഐഡന്റിഫൈ ചെയ്യണം. അതിനുള്ള പോംവഴി ആരായുമ്പോൾ അമ്മിണി തന്നെയാണ് സ്റ്റീൽ നെയിലിന്റെയും രക്ഷയുടെയും കാര്യം സൂചിപ്പിച്ചത്. അങ്ങനെയാണ് അത് രണ്ടും കത്തിക്കരിഞ്ഞ ശരീരത്തിൽ വന്നത്. തുടർന്നരങ്ങേറിയ നാടകത്തിൽ അമ്മിണിയും സാക്ഷികളും എന്റെ സഹപ്രവർത്തകരും അവരവരുടെ റോളുകൾ ഭംഗിയായി നിർവഹിച്ചു. ദ റെസ്റ്റ് ഇസ് ഹിസ്റ്ററി. യോണർ, ഇതുകൊണ്ടൊന്നും ഞാൻ എന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കില്ല. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അരങ്ങേറിയ ഈ നാടകം ഒരിക്കലും മാപ്പർഹിക്കുന്ന ഒന്നല്ല എന്നെനിക്കറിയാം. അതിനുള്ള ശിക്ഷ എന്തു തന്നെയായാലും പൂർണ്ണ മനസ്സോടെ ഞാൻ സ്വീകരിക്കും. ലെറ്റ് മീ കൺക്ലൂഡ് സർ. ജീവിച്ചിരിക്കുന്ന ആളെ കൊല്ലപ്പെട്ടതായി കോടതിയെ ബോധ്യപ്പെടുത്താൻ ഒരു ആവറേജ് ഓഫീസറായി എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ബുദ്ധിരാക്ഷസനും ഒരു പറ്റം പോലീസുകാരും സംഘം ചേർന്നാൽ ഒന്നല്ല ആയിരം മനു അപരാധികളായി മാറ്റപ്പെടും. ഏറ്റവും അനർഹരായവരെ പോലും സംരക്ഷിക്കുന്ന ആ നിയമങ്ങൾ ഒരു നിരപരാധിയുടെ രക്തത്തിന് വേണ്ടി ദാഹിക്കരുത്. ഐ പ്ലീഡ് ജസ്റ്റിസ്. കോടതിയെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചത് വഴി മാപ്പർഹിക്കാത്ത കുറ്റം തന്നെയാണ് മിസ്റ്റർ അശോക് നരിമാൻ ചെയ്തിട്ടുള്ളത്. എങ്കിലും ഒരു ജീവൻ രക്ഷിക്കാൻ കാണിച്ച വ്യഗ്രതയെ, അതിന്റെ ഇന്റൻഷനെ വിശാല മനസ്സോടെ കാണാൻ കോടതി ആഗ്രഹിക്കുന്നു. വളരെ വിചിത്രമായിട്ടാണെങ്കിലും കോടതിക്ക് തെറ്റുപറ്റാമെന്ന് മിസ്റ്റർ നരിമാൻ ഓർമ്മിപ്പിച്ചു. കീഴ്വഴക്കമില്ലെങ്കിലും ദമ്പതി വധക്കേസിൽ പ്രതിയായ മനുവിന്റെ കാര്യത്തിൽ നിയമാനുസൃതമായതെല്ലാം ചെയ്യും. ദമ്പതി വധക്കേസിൽ പുനർവിചാരണ നടത്തുകയും കുറ്റവാളികളായി കണ്ടെത്തുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് കോടതി ഉറപ്പു നൽകുന്നു. മാസങ്ങൾക്ക് ശേഷം നടന്ന ദമ്പതി വധത്തിന്റെ പുനർവിചാരണയിൽ അഡ്വക്കേറ്റ് തമ്പിയെയും മറ്റുള്ളവരെയും ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിച്ചു. മനുവിനെ കുറ്റവിമുക്തനാക്കി. മിസ്റ്റർ തമ്പി, bad ambitions, bad performance and very very poor results. ഇനി ഒരു കണ്ണാടി എടുത്ത് മുഖത്തോട് ദാ ഇങ്ങനെ ചേർത്ത് പിടിച്ച് തറപ്പിച്ച് പറയണം പാഴായി പോയ ജന്മമെന്ന്. മുജ്ജന്മ സുഹൃതം, ദൈവം ഒരുപാട് കഴിവ് തന്നു. പക്ഷെ തലതിരിഞ്ഞു പോയാൽ? കോരി കുടിക്കാൻ സമുദ്രം മുന്നിലുണ്ടെങ്കിലും നായ്ക്കൾ നക്കിയെ കുടിക്കൂ, അത് വിധി. കട്ടയും പടവും മടങ്ങിയില്ലേ?